പ്രസാദ സമിതി എഡിറ്റർ ബോർഡ് അംഗമായ ശ്രീ രാജീവൻ കെ രാജീവനാണ്. ഇതിനായി രാജീവനോട് ക്ഷണിക്കുകയാണ്. പ്രിയമുള്ളവരെ, കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. ആ പ്രിയമുള്ളവരെ, മത്തായി മാഞ്ഞൂരാൻ 50 വർഷം മുമ്പ് ഓർമ്മയായി മാറിയ ഒരു മഹാനായ രാഷ്ട്രീയ നേതാവിന്റെ ഓർമ്മ പുതുക്കുന്ന ഇത്തരം ഒരു ഘട്ടത്തിൽ ചരിത്രപരമായി പഴയ മദ്രാസ് പ്രവിശ്യയുടെ ഭാഗക്കാരനായിട്ടുള്ള മലബാറുകാരനായിട്ടുള്ള ഞാൻ സ്വാഗതം പറയുന്നു എന്നുള്ളത് ഒരു പക്ഷേ മത്തായി മാഞ്ഞൂരാന്റെ തന്നെ ഒരു ഒരു വലിയ ദീർഘദർശിത്വത്തിന്റെ തെളിവാണ്. ഐക്യ കേരളം എന്ന ആശയം ഒരുപക്ഷെ മലയാളി ആദ്യം കേട്ടത് മത്തായി മാഞ്ഞൂരാനും അദ്ദേഹം നേതൃത്വം നൽകിയ കേരള സോഷ്യലിസ്റ്റ് പാർട്ടിയിലൂടെയും ഒക്കെ ആയിരുന്നു. ഞാൻ സ്വാഗത ഭാഷണം കൂടുതൽ നീട്ടാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരുപാട് പേർ നമുക്ക് സംസാരിക്കാനുണ്ട്. ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ, ഇന്ന് ഇതേ സമയം ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ചാനലിൽ നമ്മുടെ നിയമസഭയിൽ ഇന്ന് നടന്ന ഗ്വാഗ്വാ വിളികളുടെയും പോർവിളികളുടെയും ഒരു സംപ്രേഷണം നടക്കുന്നുണ്ട്. അതായത് ഭരണപക്ഷത്തും എതിർപക്ഷത്തുമുള്ള രണ്ട് പാർട്ടിയുടെ നേതാക്കന്മാർ ആരാണ് കൂടുതൽ അഴിമതി ചെയ്തത് അല്ലെങ്കിൽ ആരാണ് കൂടുതൽ അഴിമതിക്ക് അവസരം കിട്ടിയത് എന്നുള്ളതിനെ കുറിച്ചാണ് ചർച്ച. ഇത്തരം ഒരു ഘട്ടത്തിൽ 50 വർഷം മുമ്പ് നമ്മ വിട്ടുപോയ ഒരു മഹാനായ നേതാവിനെ നമ്മൾ അനുസ്മരിക്കുന്നത് ഒരുപക്ഷെ ഈ അനുസ്മരണം മത്തായി മാഞ്ഞൂരാനെ കുറിച്ച് മാത്രമല്ല, ഇന്ത്യ എന്ന് പറയുന്ന ഒരു വിശാല ദേശം ഒരു രാഷ്ട്രം ഭാവന ചെയ്ത ഒരുപാട് ആത്മാർത്ഥമായി സത്യസന്ധരായിട്ടുള്ള ത്യാഗോജ്വലരായിട്ടുള്ള സാഹസികരായിട്ടുള്ള ചിന്തകരായിട്ടുള്ള ദേശീയ പ്രസ്ഥാനത്തിൻ്റെ വിവിധ രാഷ്ട്രീയ ധാരകളിലുള്ള വലിയ മനുഷ്യരെ കുറിച്ചുള്ള ഓർമ്മ പുതുക്കലാണ്. ഈ ഒരു അവസരത്തിലേക്ക് എത്തിച്ചേർന്ന മുഴുവൻ ആളുകളെയും അനുസ്മരണ സമിതിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് യോഗത്തിൽ അധ്യക്ഷം വഹിക്കുന്നത് അഡ്വക്കേറ്റ് രജിനാർക്കാണ്. രജിനാർക്കിനെ ഈ ഗ്രൂപ്പിന് പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ലൗഹ്യ വിചാരവേദിയിലൂടെ തന്റെ പൊതുപ്രവർത്തനം ആരംഭിച്ച കേരളത്തിലെ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിലെ ഒരു പുതിയ തലമുറയുടെ നേതാവാണ് അദ്ദേഹം. ഇന്ന് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് പ്രൊഫസർ എം കെ സാനുമാഷാണ്. സാനുമാഷെ കുറിച്ച് ഞാൻ എന്തെങ്കിലും പറയുന്നത് അദ്ദേഹത്തോട് ചെയ്യുന്ന അനാദരവാവും. വളരെ സാർത്ഥകമായിട്ടുള്ള ഒരു ഒരു സാഹിത്യ ജീവിതം, ഒരു വിമർശക ജീവിതം, ഒരു പൊതുജീവിതം, കറ പുരളാത്ത ഒരു പൊതുജീവിതം നയിച്ച ഒരുപക്ഷെ ആദർശ ശുദ്ധി, കഴിഞ്ഞ തലമുറയുടെ ഒരു ഒരു ആദർശ ശുദ്ധി ഉള്ള ഒരു ഒരു ജീവിതത്തിന്റെ ബാക്കി അവശേഷിക്കുന്ന കണ്ണികളിൽ ഒരാളാണ് പ്രൊഫസർ എം കെ സാനുമാഷ്. സാനുമാഷോട് വളരെ ആദരവോടുകൂടി അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയുടെ ഉദ്ഘാടനവും മുഖ്യ പ്രഭാഷണവും നടത്തുന്നത് സാനുമാഷാണ്. സാനുമാഷെ കുറിച്ച് പറയാൻ തുടങ്ങി ഒരുപാട് പറയാനുണ്ട്. അദ്ദേഹം ആരെക്കുറിച്ചൊക്കെ എഴുതി, അതായത് ജീവചരിത്ര ഗ്രന്ഥങ്ങൾ ആരെക്കുറിച്ചൊക്കെ എഴുതി എന്നുള്ളതിൽ തന്നെ സാനുമാഷയുടെ പക്ഷം ഏതാണെന്ന് വളരെ കൃത്യമാണ്. അപ്പോ സാനുമാഷ വളരെ ആദരവോടുകൂടി ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്രഭാഷണം നടത്തുന്നതിൽ ഒന്ന് ശ്രീ ജേക്കബ് പുളിക്കൻ സാറാണ്. പുളിക്കൻ സാർ മത്തായി മാഞ്ഞൂരാന്റെ വളരെ ചെറുപ്പത്തിൽ മത്തായി മാഞ്ഞൂരാൻ ആവേശം കൊണ്ട് മത്തായി മാഞ്ഞൂരാന്റെ കൂടെ പ്രവർത്തിച്ച ഒരു മനുഷ്യനാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ഓർമ്മകളാലാവും ഈ വെബിനാർ ഏറ്റവും സമ്പുഷ്ടമായി തീരുക എന്ന് എനിക്ക് തോന്നുന്നു. ആദരവോടുകൂടി ജേക്കബ് പുളിക്കൻ സാറെ ഞാൻ ക്ഷണിക്കുന്നു.
രണ്ടാമത് സംസാരിക്കുന്നത് ശ്രീ സണ്ണി എം കബിക്കാടാണ്. സാനു മാഷ പറഞ്ഞതുപോലെ തന്നെ സണ്ണി എം കബിക്കാടിനെ കുറിച്ച് എന്തെങ്കിലും പറയുക എന്ന് പറഞ്ഞാൽ അതൊരു ഈ യോഗത്തിന് ചേർന്നതാവില്ല. കാരണം ഒരു പക്ഷേ മലയാളികൾക്കൊക്കെ അദ്ദേഹത്തിൻ്റെ മൂർച്ചയേറിയ ഭാഷ, അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്താൽ അദ്ദേഹം സുപരിചിതനാണ്. മാത്രവുമല്ല നമുക്കറിയാം അംബേദ്കർ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാരെ ബ്രാഹ്മിൺ ബോയ്സ് എന്ന് വിളിച്ചപ്പോൾ കേരളത്തിലെ മുഖ്യധാരയിലുള്ള മുഴുവൻ രാഷ്ട്രീയത്തിൻ്റെയും മേൽത്തട്ടിലിരിക്കുന്ന നേതാക്കന്മാർ ബ്രാഹ്മിൺ ബോയ്സ് ആണെന്ന് തെളിയിച്ച സവർണ സംവരണത്തിൻ്റെ കാലത്ത് ഒറ്റപ്പെട്ട ശബ്ദങ്ങളാണ് കേരളത്തിൽ ഉണ്ടായിരുന്നത്. ഒരുപക്ഷെ അന്തർധാര മാസിക അതിനെതിരെ ഒരു ഒരു പതിപ്പ് തന്നെ ഇറക്കി. മറ്റൊരു ധീരമായിട്ടുള്ള ശബ്ദം ശ്രീ സണ്ണി എം കബിക്കാടിൻ്റെതാണ്. നമ്മളൊക്കെ സണ്ണി എം കബിക്കാടിനെ നാളത്തെ രാഷ്ട്രീയത്തിൻ്റെ ധീരനായിട്ടുള്ള ഒരു നേതാവായാണ് ഭാവന ചെയ്യുന്നത്. അദ്ദേഹത്തെ വളരെ ആദരപൂർവം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ ജോസ് സെബാസ്റ്റ്യൻ, അദ്ദേഹം CDSലെ റിട്ടയർഡ് ചെയ്ത ഫാക്കൽറ്റിയാണ്. പ്ലാനിംഗ് ബോർഡിൽ പ്രവർത്തിച്ചിട്ടുള്ള സാമ്പത്തിക വിദഗ്ധനായിട്ടുള്ള ശ്രീ ജോസ് സെബാസ്റ്റ്യൻ അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ഡോക്ടർ SP ഉദയകുമാർ, നമുക്കറിയാം കൂടംകുളം ആണവ നിലയത്തിനെതിരെ പ്രവർത്തിച്ച, ഒരുപക്ഷെ അങ്ങനെയാണ് അദ്ദേഹം ഒരു ദേശീയ ശ്രദ്ധയിലേക്ക് വരുന്നത്. NAPM പ്രവർത്തകനാണ്. ഫെഡറലിസത്തെക്കുറിച്ച് ആഴത്തിലുള്ള ചിന്തകൾ ഉള്ളയാളാണ്. അദ്ദേഹവും നമ്മളോട് സംസാരിക്കും. ശ്രീ SP ഉദയകുമാറിനെ ക്ഷണിക്കുന്നു. ഡോക്ടർ വിനോദ് കുമാർ കല്ലോലിക്കൽ, അദ്ദേഹം എറണാകുളം മഹാരാജാസ് കോളേജിലെ ചരിത്ര വിഭാഗം അധ്യാപകനാണ്. തീർച്ചയായും ഒരുപക്ഷെ നമുക്ക് പലപ്പോഴും ഈ ഇന്ത്യാ ചരിത്രത്തിൻ്റെ ഗതിവിഗതികളൊക്കെ നമ്മൾ മനസ്സിലാക്കും. പക്ഷേ കേരള ചരിത്രത്തിൻ്റെ ഒരുപക്ഷെ തിരു കൊച്ചിയുടെ ചരിത്രം ഇതിലൊക്കെ പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം മത്തായി മാഞ്ഞൂരാനെ ഉചിതമായ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കും. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഡോക്ടർ ശ്രീകുമാർ, എൻ്റെ സഖാവും കാലിക്കറ്റ് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ രസതന്ത്ര വിഭാഗം മേധാവിയും ശാസ്ത്രജ്ഞനും ലോഹ്യ വിചാരവേദിയുടെ നേതൃത്വത്തിലുള്ള ഡോക്ടർ ശ്രീകുമാറിനെ ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. വിജയരാഘവൻ ചേലി, അതുപോലെ തന്നെ അന്തർധാരയുടെ എഡിറ്ററാണ്. ലോഹ്യ വിചാരവേദിയുടെ പ്രസിദ്ധീകരണമായ അന്തർധാര പ്രസിദ്ധീകരിക്കുകയും അതിൻ്റെ എഡിറ്ററായി പ്രവർത്തിക്കുന്നു. അറിയപ്പെടുന്ന പ്രഭാഷകൻ, ആദരപൂർവം സ്വാഗതം ചെയ്യുന്നു. അഡ്വക്കേറ്റ് ജോൺസൺ പി ജോൺ, കേരള ഹൈക്കോടതിയിലെ സോഷ്യലിസ്റ്റ് ലോയേഴ്സ് യൂണിയന്റെ ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹത്തെ ആദരപൂർവം സ്വാഗതം ചെയ്യുന്നു. ശ്രീ നന്ദാവനം സുശീലൻ, മത്തായി മാഞ്ഞുരാൻ ഫൗണ്ടേഷൻ, തിരുവനന്തപുരത്ത് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മത്തായി മാഞ്ഞുരാൻ ഫൗണ്ടേഷന്റെ ചെയർമാനാണ്. അദ്ദേഹത്തെ ആദരപൂർവം ക്ഷണിക്കുന്നു. ശ്രീ AK പുതുശ്ശേരി, പ്രമുഖ നാടകകൃത്ത്, അദ്ദേഹത്തെയും ആദരപൂർവം ഞാൻ ഈ യോഗത്തിലേക്ക് ക്ഷണിക്കുന്നു. മുഴുവൻ ആളുകളെയും ഒന്നുകൂടി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് എൻ്റെ പ്രിയ സുഹൃത്ത് രജിനാർക്കിനെ ക്ഷണിക്കുന്നു. ജോയിൻ ചെയ്തിട്ടുണ്ട്. അധ്യക്ഷ പ്രസംഗം ഈ അവസരത്തിൽ ഞാൻ നടത്തുന്നില്ല. ഒരു കാര്യം മാത്രം സൂചിപ്പിക്കാം, മത്തായി മാഞ്ഞുരാജന് ഇന്ന് ആനുകാലികമായിട്ട് വളരെ സവിശേഷതയുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ചിന്തയാണ്. അദ്ദേഹം വളരെ ഇതിഹാസ തുല്യനായിട്ടുള്ള ഒരു നേതാവായിരുന്നു. കൊച്ചിയിലെ ഒരു തലമുറയെ സംബന്ധിച്ച് അദ്ദേഹം ഒരു വീര നായകൻ എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹത്തിന്റെ ധീരമായ ഒട്ടനവധി പ്രവൃത്തികളെ പറ്റി ആളുകൾ ഒട്ടനവധി പറയാനുണ്ടാവും. പക്ഷേ ഇന്ന് ആനുകാലികമായിട്ട് ഏറ്റവും പ്രസക്തി എന്ന് പറയുന്നത് നമ്മുടെ ഫെഡറൽ സ്വഭാവം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ രാജ്യത്തിന്റെ ഫെഡറൽ സ്വഭാവം,
മത്തായി മോഹൻലാലിന്റെ ദീർഘദർശിത്വം ഈ അവസരത്തിൽ പ്രത്യേകം അനുസ്മരിക്കേണ്ടതായിട്ടുണ്ട്. അദ്ദേഹം സ്വാതന്ത്ര്യ സമര കാലം മുതൽ തന്നെ നിലകൊണ്ടത് ഒരു ഫെഡറൽ ഇന്ത്യക്ക് വേണ്ടിയിട്ടാണ്. മലയാളത്തിന്റെ മലയാളികളുടെ ഏകീകരണത്തിനും ഐക്യ കേരളത്തിന്റെ സൃഷ്ടിക്കും ാലും പ്രധാനപ്പെട്ട പങ്കുവഹിച്ചതും മത്തായി മോഹൻലാലാണ്. ആ ഒരു കാലഘട്ടത്തിലെ മലയാള സാഹിത്യത്തെയും അദ്ദേഹം നിർണായകമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഒന്നര നൂറ്റാണ്ട് എന്ന് പറയുന്നത് മലയാളിയെ സംബന്ധിച്ച് വളരെ അഭിമാനകരമാണ്. സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രത്തിലാണ് മലയാളി അവന്റെ ഭാഷയും അഭിമാനവും വീണ്ടെടുത്ത ഒരു കാലഘട്ടം കൂടിയാണ്. ഈ കാലഘട്ടത്തിന്റെ ഒരു രാഷ്ട്രീയ ചിന്തയുടെ ഒരു പ്രതീകമാണ് മത്തായി മോഹൻലാൽ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് സമാദരണീയനായിട്ടുള്ള മലയാളത്തിന്റെ മഹാഗുരു താനു മാഷിനെ ഞാൻ ആദരവോടുകൂടി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനും മുഖ്യ പ്രഭാഷണം നടത്താനുമായി ക്ഷണിച്ചോളൂ. പുളിക്കൻ സാറേ മൈക്ക് അൺമ്യൂട്ട് ചെയ്യൂ. ആ മൂന്ന് എംബ്ലത്തില സൗണ്ടിന്റെ എംബ്ലം പിന്നെ മ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. അതിലൊന്ന് തൊട്ടാൽ മതി, അത് അൺമ്യൂട്ട് ആവും. ഹലോ പുളിക്കൻ സാർ, ജേക്കബ് പുളിക്കൻ സാർ, ആ മൈക്ക് അൺമ്യൂട്ട് ചെയ്യൂ. സാറിന്റെ നമ്പറിൽ ഒന്നുകൂടി വിളിക്കും, ഒന്നുകൂടി വിളിക്കും. കേട്ടില്ല പുളിക്കൻ സാറ്, എടുത്താലും അത് ഡിസ്കണക്ട് ആവും. ഡിസ്കണക്ട് ചെയ്തിട്ട് വീണ്ടും ജോയിൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം അദ്ദേഹത്തിന്റെ അൺമ്യൂട്ട് ചെയ്യുന്ന അദ്ദേഹം നമ്മൾ പറയുന്നത് കേൾക്കുന്നില്ല തോന്നുന്നുണ്ട്. ഞാനൊന്ന് അൺമ്യൂട്ട് ചെയ്തിട്ടൊന്ന് വിളിക്കാം. ഓക്കെ, ഇതിനകത്തുള്ള പ്രശ്നം രണ്ടുപേർക്കും പ്രായമുണ്ട്. രണ്ടുപേർക്കും മത്തായി മോഹൻലാലിനോടുള്ള ബഹുമാനമാണ് ഈ പ്രായാധിക്യത്തിലും അവർ പരിപാടി സജീവമായി പങ്കെടുക്കുന്നത്. സാങ്കേതികമായിട്ടുള്ള വിഷയങ്ങളുടെ പരിചയക്കുറവാണ്. ഹലോ, ആക്റ്റീവ് ആയിട്ടുണ്ട്. ഞാൻ ആ സാനി മാഷിനെ മുഖ്യ പ്രഭാഷണത്തിനും ഉദ്ഘാടനത്തിനുമായിട്ട് ക്ഷണിക്കുകയാണ്. സാനി മാഷിന് കേൾക്കാൻ പറ്റും? ആ കേൾക്കാം, കേൾക്കാം. സാനി മാഷ സംസാരിച്ചു. പ്രിയപ്പെട്ടവരെ, മത്തായി മോഹൻലാൽ എന്ന കേരളത്തിന്റെ നേതാവിനെ പല പ്രവർത്തന മേഖലകളും ഉണ്ടായിരുന്നു. ഒന്ന് രാഷ്ട്രീയ നേതാവ്, രണ്ട് സൈദ്ധാന്തികൻ, മൂന്ന് എഴുത്തുകാരൻ, നാല് സംഘാടകൻ. ഇങ്ങനെ പല നിരകളിൽ അദ്ദേഹം കേരളത്തിൽ വ്യക്തിമുദ്ര പതിച്ചിട്ടുണ്ട്. കേരളീയ ജീവിതത്തിൽ അവസാനം മന്ത്രി കൂടിയായിരുന്നു അദ്ദേഹം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കേരളത്തിന്റെ ആത്മാഭിമാനം പരിരക്ഷിക്കുന്നതിന് വേണ്ടി അദ്ദേഹം അന്ന് പറഞ്ഞ പല കാര്യങ്ങളും ഇന്ന് പ്രസക്തമാണ് എന്നുള്ളതാണ്. ഗുജറാത്തി മാർവാടി മേധാവിത്വം, അതിൽ നിന്നും നാം മോചനം നേടണമെന്ന് അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞിരുന്നു. സമകാലികരായ അന്നത്തെ ജനങ്ങൾക്ക് അത് മനസ്സിലായില്ല, എങ്കിലും അദ്ദേഹം ഇത് ആവർത്തിച്ചുകൊണ്ടിരുന്നു. കേരളത്തിന് കേരളത്തിൻ്റെതായ തനിമയുണ്ട്, ഭാഷയുണ്ട്, സംസ്കാരമുണ്ട്. ഇത് മറ്റൊന്നിനേക്കാളും താഴെയല്ല. ആ സംസ്കാരവും തനിമയും പരിരക്ഷിക്കേണ്ട ബാധ്യത ഈ ഗുജറാത്തി മാർവാടികളെയും ഉത്തരേന്ത്യൻ മേധാവികളെയും
അവരുടെ സ്വാധീനത്തിൽ മോചിതരാകാൻ നമുക്ക് സാധിക്കില്ല എന്നദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞിരുന്നു. അതാണ് അദ്ദേഹത്തെ പറ്റി നാം ഇപ്പോഴും ഓർമ്മ. എന്നല്ല, സോഷ്യലിസം അദ്ദേഹം വിട്ടുവീഴ്ചയില്ലാതെ പുലർത്തിപ്പോന്ന തൻ്റെ രാഷ്ട്രീയ ലക്ഷ്യമായിരുന്നു. മറ്റു പലതുമായി യോജിക്കാതെ വന്നപ്പോഴാണ് കേരള സോഷ്യലിസ്റ്റ് KSP നടന്നത്. അതിൽ തന്നെയും സ്പിരിറ്റ് ഉണ്ടായി. അതായത് അദ്ദേഹത്തിൻ്റെ വ്യക്തിവൈഭവത്തിൻ്റെ നേർക്കെ തോന്നിയ അസൂയെന്നോ സ്പർദ്ധയെന്നോ പറയാവുന്ന ഒരു കാരണത്താലാണ് അവരതിൽ നിന്നും പിരിഞ്ഞു പോയത്. എങ്കിലും അദ്ദേഹത്തെ അറിയുന്ന ആളുകളൊക്കെ തന്നെയും ഇന്ന് അദ്ദേഹത്തെ നല്ലപോലെ ഓർമ്മിക്കുന്നുണ്ട്. ഞാൻ പിരിഞ്ഞു പോയതിനെ പറ്റി പറയാം. PK ബാലകൃഷ്ണൻ കേരളത്തിലെ നല്ല പ്രഭാഷകനായിരുന്നു, പത്രാധിപരായിരുന്നു, സാഹിത്യകാരനായിരുന്നു, പലതുമായിരുന്നു. പക്ഷേ PK ബാലകൃഷ്ണൻ പിരിഞ്ഞു പോയെങ്കിൽ അവസാനം വരെ ബഹുമാനിച്ച ഒരേ ഒരു നേതാവ് മത്തായി മഞ്ജുരനായിരുന്നു. ഡോക്ടർ NAK കുറേ കാലം KSP ഉണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹം KSP പലരും പല വഴിക്ക് പിരിഞ്ഞു പോയപ്പോൾ അദ്ദേഹം പോയി, അദ്ദേഹം പ്രോ വൈസ് ചാൻസലറായിരിക്കുകയാണെന്ന് എന്നോട് പറഞ്ഞു. എനിക്ക് ഏറ്റവും ബഹുമാനമുള്ള ഒരു നേതാവ് ഞാൻ അവിടുന്നൊക്കെ പിരിഞ്ഞു പോകുന്നുവെങ്കിലും മത്തായി മാഞ്ഞൂരാൻ ആണ് എന്ന്. KR ചുമ്മാർ KSP പ്രവർത്തകനായി നടന്ന് കുറേ കാലം കഴിഞ്ഞ് പിന്നീട് മലയാള മനോരമയുടെ തിരുവനന്തപുരത്തെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടൊക്കെ ഒരുപാട് ശോഭിച്ച് പ്രശസ്തി നേടി. അപ്പോഴും അദ്ദേഹത്തിൻ്റെ ഒരാളെ ബഹുമാനം ഉണ്ടായിരുന്നത് മത്തായി മാഞ്ഞൂരാനാണ്. കൂടെ പ്രവർത്തിച്ച എല്ലാവരുടെയും സ്നേഹ ബഹുമാനങ്ങൾക്ക് പാത്രമായി എന്നുള്ളത് ഒരു വ്യക്തിത്വത്തിൻ്റെ ആരാധ്യമായ വശമാണ് ഞാൻ കണക്കാക്കുന്നു. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം ഏതാണ്ട് സമഗ്രമായി എഴുതിയത് അദ്ദേഹത്തിൻ്റെ കൂടെ സന്തത സഹചാരിയായിരുന്ന KM റോയിയാണ്. അദ്ദേഹം മദ്രാസിലാണ് പഠിച്ചത്, ഞാനോട് നല്ല അടുപ്പമായിരുന്നു. അതിൽ മത്തായി മാഞ്ഞൂരാനെ കുറിച്ച് പ്രതിവാദിക്കുന്നുണ്ട്. ഏതായാലും അദ്ദേഹത്തിൻ്റെ ഈ വശങ്ങളെല്ലാം ഇന്നും അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ചവർക്ക് ഓർമ്മിക്കാവുന്ന പ്രസംഗം എടുത്താൽ അദ്ദേഹം ചിലപ്പോഴൊക്കെ സമചിത്തത വെടിഞ്ഞ് പരുഷമായ ഭാഷ ഉപയോഗിച്ച് പോകാറുണ്ട് പ്രകോപിതനായ. അല്ലാത്ത സന്ദർഭങ്ങളിൽ അദ്ദേഹം രാഷ്ട്രമീമാംസ, പ്ലേറ്റോയെ, ജോൺ സ്റ്റുവാർട്ട് മിൽ എല്ലാവരും ഉപജീവിച്ചുകൊണ്ട് അതിലെ സിദ്ധാന്തങ്ങൾ തന്നെ പറഞ്ഞ് ഓഡിയൻസിനെ മനസ്സിലാക്കും. നല്ല സ്വരം, നല്ല ഭാഷ, നല്ല ക്രമീകരണം, എപ്പോഴും ലക്ഷ്യോന്മുഖമായ പ്രതിപാദനം, അത് ആ പ്രസംഗത്തിന്റെ പ്രത്യേകതയായിരുന്നു. ഞാനൊന്നി അദ്ദേഹത്തോടൊപ്പം അനേകം പ്ലാറ്റ്ഫോമുകളിൽ പ്രസംഗിക്കാൻ പോയിട്ടുണ്ട്. അതുപോലെ അദ്ദേഹത്തിന് ആളുകളെ ഉത്തേജിപ്പിക്കാൻ കഴിയുമായിരുന്നു. ഇപ്പൊ വിമോചന സഭ നടന്ന കാലത്ത് RSP, KSP ഇവരെല്ലാം അന്നത്തെ ഗവൺമെന്റിന് എതിരായിരുന്നു. അക്കാലത്ത് അദ്ദേഹത്തിന്റെ തീപ്പരി പ്രസംഗം എന്ന് തന്നെ പറയാം പല സ്പീക്കറിലും ആളുകളെ ഉത്തേജിപ്പിച്ചിരുന്നു. എന്നല്ല, അദ്ദേഹത്തെ ആക്രമിക്കുമെന്ന് വന്ന ഘട്ടത്തിൽ അദ്ദേഹം തിരിച്ചാക്രമിക്കുന്ന ഒരു വ്യക്തി കൂടിയായി പലപ്പോഴും പ്രത്യക്ഷപ്പെടുകയുണ്ടായി. ഞാൻ അദ്ദേഹത്തെ ആദ്യം കാണുന്നത് 1952 1952 ആദ്യം കോൺഗ്രസിനെതിരായി തിരുക്കൊച്ചിയെ ഉള്ളൂ എന്ന് കോൺഗ്രസിനെതിരായി അന്ന് ഒരു ഐക്യമുന്നണി സ്ഥാപിതമാകുന്ന ഇടതുപക്ഷ ഐക്യമുന്നണി. അതിൽ KSP സ്ഥാനാർത്ഥിയായി കോട്ടുകാൽ വിദ്യാർത്ഥി തിരഞ്ഞെടുത്ത് മത്സരിച്ചത് മത്തായി മാഞ്ഞൂരാന്റെ ഒരു ശിഷ്യൻ എന്ന് പറയാൻ അനുയായി എന്ന് പറയാൻ DV വിവേകാനന്ദനാണ്. ഞങ്ങൾ വളരെ സുഹൃത്തുക്കളായിരുന്നു. കുറച്ചു കാലം ഞാൻ ഗ്രാജുവേറ്റ് ചെയ്ത് പുറത്ത് വന്നതേ ഉള്ളൂ. കുറച്ചു കാലം ചെന്ന് അദ്ദേഹത്തിനുവേണ്ടി പ്രവർത്തിക്കണമെന്ന് പ്രവർത്തിച്ചു. അവിടെ ശക്തി മുഴുവൻ UDFനായിരുന്നു, കോൺഗ്രസിനായിരുന്നു. ധാരാളം തെമ്മാടികളും ധാരാളം റൗഡികളും അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. പ്രവർത്തകരുടെ കൂട്ടത്തിൽ ഒന്നൊക്കെ കണപ്പടത്ത് പോകുന്ന അവർക്ക് വരവുമില്ല. അപ്പൊ ആ ഘട്ടത്തിൽ അവൾ ആക്രമണം പലപ്പോഴും ഞങ്ങളുടെ സമ്മേളനങ്ങൾക്ക് നേരിടേണ്ടതായി വന്നു. ഒരിക്കൽ ഞാൻ അധ്യക്ഷനായിരിക്കുന്ന പ്രസംഗത്തിൽ സമ്മേളനത്തിൽ കുഴപ്പമുണ്ടായി. ഞാൻ പിന്നെ അവർ താങ്ങി കേരള അപേക്ഷിച്ചു. ഞങ്ങൾ പറയുന്നത് ശ്രദ്ധിച്ചു, നിങ്ങൾക്ക് വേണ്ടിയാണ് പറയുന്നത് എന്ന് പറഞ്ഞ ശേഷം എനിക്ക് പ്രസംഗം കഴിയാത്ത നടന്നുള്ളൂ. അങ്ങനെ ഇരിക്കുന്ന ഘട്ടത്തിലാണ് ഇലക്ഷന്റെ മുഹൂർത്തം എത്തിയത്. മത്തായി മാഞ്ഞൂരാണ് സമൂഹ വിരുദ്ധന്മാരും റൗഡികളുമായ ആളുകൾ ആക്രമിക്കാൻ വന്നപ്പോൾ നേരിട്ട് ആക്രമണം നേരിട്ട് കൈ ചുരുട്ടി അവരുടെ മുമ്പേ ചെന്നത് മത്തായി മാഞ്ഞൂരാണ്. ആരുണ്ടെങ്കിലും ധൈര്യം ഉണ്ടെങ്കിൽ ഓടാന്ന് ചോദിച്ചാൽ അവരെല്ലാം അവിടുന്ന് പോവുകയും ചെയ്തു. അപ്പൊ നേരിട്ട് ശാരീരികമായ അവസ്ഥയിൽ പോലും അദ്ദേഹത്തിന്റെ ധീരത വളരെ വലുതായിരുന്നു. സ്വാതന്ത്ര്യ സമര കാലത്ത് പോലീസിൻ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ അതിൽ നിന്നും തെറ്റിമാറി ഓടി രക്ഷപ്പെട്ടയാളാണ് മത്തായി മാഞ്ഞൂരാണ്. അപ്പൊ ഈ സാഹസികമായ പ്രവർത്തനം, ധീരോദാത്തത, ഇതെല്ലാം അദ്ദേഹത്തിന്റെ സ്വഭാവത്തിന്റെ സഹജ ഘടകങ്ങളായിരുന്നു. അദ്ദേഹം എഴുതിയ പുസ്തകങ്ങൾ
മൂന്ന് വോള്യങ്ങളാണ് പ്രകാശത്തിലേക്ക് എഴുതിയ എന്തിനെ പറ്റിയാണ്? ഫിലോസഫേഴ്സ് പറഞ്ഞ പ്ലേറ്റോ മുതൽ സോക്രട്ടീസ് മുതൽ ഏതാണ്ട് ബെർട്രാൻഡ് റസ്സൽ എത്തുന്നതാണ് എന്റെ ഓർമ്മ, മുഴുവൻ ഞാൻ വ്യക്തമായി ഓർക്കുന്നില്ല. മൂന്ന് വോള്യങ്ങളിലായി ആദ്യം പബ്ലിഷ് ചെയ്തെങ്കിലും ഒടുവിൽ എല്ലാം നേരത്തെ പ്രകാശത്തിലേക്ക്. അതുപോലെ കേരള പ്രകാശം അദ്ദേഹം എഡിറ്ററായിരുന്നു, അതിലായിരുന്നു കെ എം റോയ് പ്രവർത്തിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ അപ്രന്റീസ്ഷിപ്പ് അവിടെയാണെന്ന് പറയാം. ഇന്ത്യയിലെ ഏറ്റവും നല്ല പത്രപ്രവർത്തകരായി റോയ് വരികയും ചെയ്തു. അതിന്റെ ട്രെയിനിങ് കിട്ടിയത് മത്തായി മാജോറിന്റെ കീഴിലാണ്. അദ്ദേഹം എല്ലാവരും എല്ലാവരും ഉപേക്ഷിച്ച് പോയി ഒറ്റയ്ക്കായ ഘട്ടത്തിലും അദ്ദേഹം അതിന്റെ മുമ്പിൽ ആ കേരള പ്രകാശം ഓഫീസിന്റെ മുമ്പിൽ ഒരു സിംഹത്തെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും അലയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നടന്ന് ഇങ്ങനെ കൊണ്ടുപോകും. പിന്നീട് അദ്ദേഹം മന്ത്രിയായി. മന്ത്രിയായപ്പോഴും തൊഴിലാളി നേതാവ്, തൊഴിലാളി പക്ഷത്തു നിന്ന് വാദിക്കുന്ന ഒരാൾ എന്നല്ലാതെ അദ്ദേഹത്തിന് മറ്റൊന്നും ഉണ്ടായിരുന്ന തൊഴിൽ മന്ത്രിയായിരുന്നു എനിക്ക് തോന്നുന്നു. ഇടയ്ക്കായി കൊച്ചെ ഇടത്തരം മുതലാളിമാരെല്ലാം കൂടി വന്ന് ഞങ്ങൾ നിങ്ങളെ പറയുന്നത് അനുസരിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ മത്തായി മാഞ്ഞൂരാൻ തന്റെ മന്ത്രിക്ക് നേരെ മുമ്പോട്ട് വന്ന് നിങ്ങളെ കൊണ്ട് അനുസരിപ്പിക്കാൻ എനിക്ക് അറിയാം, കാരണം ഞാൻ മന്ത്രിയാണ്, തൊഴിലാളിയാണ്, തൊഴിലാളിയെ ചുണ്ടി നിൽക്കുന്നവരാണെന്ന് പറഞ്ഞ് മന്ത്രിമാരുടെ കൂട്ടത്തിൽ തന്നെ അദ്ദേഹം ഒരു അപവാദമായി ഉയർന്നു നിൽക്കുകയാണ് ചെയ്തത്. അങ്ങനെ പല വിധങ്ങളിൽ കേരളത്തിൽ സോഷ്യലിസ്റ്റ് ചിന്തയും കേരളത്തിന്റെ ആത്മാഭിമാനവും ഉയർത്തിപ്പിടിക്കുന്നതിൽ തന്റെ സമസ്ത സിദ്ധികളും സമർപ്പിച്ച് പ്രായമാകുന്നതിന് മുമ്പ് മരിച്ചുപോയ ഒരു നേതാവാണ് മത്തായി മാഞ്ഞൂര്. നല്ല സ്വരമാണ്, നല്ല ഭാഷയാണ്, ക്രമീകരിക്കാനുള്ള അസാധാരണമായ കഴിവാണ്, ശാസ്ത്രീയ വീക്ഷണമുണ്ട്. അങ്ങനെ ഒരു നേതാവ് എനിക്ക് തോന്നുന്നു മലയാളത്തിലെ കേരളത്തിലെ മറ്റ് നേതാക്കന്മാർക്കിടയിൽ അദ്ദേഹം വ്യത്യസ്തനും ഏറ്റവും ഉന്നത ശീർഷകനുമായി ഇപ്പോഴും പ്രശോഭിക്കുന്നു അദ്ദേഹത്തിന്റെ സ്മരണയിലെങ്കിലും. കുറച്ചു പേർ ഞങ്ങളെപ്പോലുള്ളവരെ ഓർക്കുന്നുള്ളൂ ഇപ്പോൾ. അതാണ് അദ്ദേഹം മത്തായി മാഞ്ഞൂര്. നിങ്ങളൊക്കെ കേട്ടോ ഇല്ലെന്ന് എനിക്ക് അറിയില്ല. എല്ലാവർക്കും എന്റെ വാക്കുകൾ കേട്ടതിന് ഞാൻ നമസ്കാരം സമർപ്പിച്ചുകൊള്ളു. നന്ദി സാനുമാഷ്. സാനുമാഷ് മത്തായി മാഞ്ഞൂരാന്റെ വ്യക്തിത്വത്തിന്റെ വിവിധ വശങ്ങളെ കുറിച്ചിട്ട് സൂചിപ്പിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ സവിശേഷമായിട്ടുള്ള ചിന്ത, ഐക്യ കേരളം, മലയാളിയുടെ പ്രത്യേക വ്യക്തിത്വം, ആ ചിന്ത ഉയർത്തിപ്പിടിച്ച ചിന്തകൻ, ഇതാണ് ഇന്ന് ഏറ്റവും പ്രസക്തമായ വസ്തുത. ആ വിഷയവും സാറ് സൂചിപ്പിക്കുകയുണ്ടായി. മലയാളത്തിന്റെ മഹാഗുരു ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് മുഖ്യ പ്രഭാഷണം നടത്തിയതിൽ ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് മത്തായി മാഞ്ഞൂരാന്റെ പ്രിയപ്പെട്ട ശിഷ്യരിൽ ഒരാളായിരുന്ന പുളിക്കൻ സാറ് ഞാൻ ക്ഷണിക്കുകയാണ്. അദ്ദേഹം അഭിഭാഷകനാണ്. അഡ്വക്കേറ്റ് ജേക്കബ് പുളിക്കൻ മത്തായി മാഞ്ഞൂരാന്റെ ചില സവിശേഷതകളെ കുറിച്ചിട്ട് ഈ അവസരത്തിൽ സംസാരിക്കുന്നതാണ്. ജേക്കബ് പുളിക്കൻ സാറിനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ രജനാർക്ക്, ഈ വെബിനാർ ഉദ്ഘാടനം ചെയ്ത സമാരാധ്യനായ എം കെ സാനുമാസ്റ്റർ, ഈ വെബിനാറിലെ പങ്കെടുത്ത് സംസാരിക്കുന്ന മറ്റ് ഉന്നത വ്യക്തികളെ നമസ്കാരം. ഞാൻ 66 കാലഘട്ടത്തിലാണ് രാഷ്ട്രീയത്തിലേക്ക് വളരെ സാഹസികമായിട്ട് ചാടിയിറങ്ങിയത്. ഷിപ്പ്യാർഡ് സമരവുമായിട്ട് ബന്ധപ്പെട്ടാണ് കൂടുതലും അങ്ങനെ ചാടിയിറങ്ങിയത്. അതിനു മുമ്പ് തന്നെ 66 തുടക്കത്തിൽ തന്നെ കേരളത്തിൽ ഭക്ഷ്യക്ഷാമം കൊടുമ്പിരിക്കൊണ്ടിരുന്നു. ആ ഭക്ഷ്യക്ഷാമം കൊടുമ്പിരിക്കൊണ്ടപ്പോൾ ഈ കേന്ദ്ര സർക്കാരിനെതിരായിട്ട് കേരളീയരെ സംഘടിപ്പിച്ചുകൊണ്ട് വലിയൊരു സമരം സംഘടിപ്പിക്കുകയുണ്ടായി. ആ സമരത്തിന്റെ സർവാധി നേതാവായിട്ട് നിന്നത് മത്തായി മാഞ്ഞൂരാനായിരുന്നു. അതിനെ തുടർന്നാണ് ഷിപ്പ്യാർഡിന് വേണ്ടിയുള്ള സമരം, അതിന്റെയും ജനറൽ കൺവീനർ മത്തായി മാഞ്ഞൂരാനായിരുന്നു. ഈ 66 കാലഘട്ടത്തിൽ നടന്ന ഈ ഭക്ഷ്യസമരത്തിലും ഷിപ്പ്യാർഡിന് വേണ്ടി നടന്ന സമരങ്ങളിലും അന്ന് 20 വയസ്സ് മാത്രം പ്രായമുള്ള ഞാൻ എന്റെ മുൻപന്തിയിൽ തന്നെ ചാടിയിറങ്ങിയിരുന്നു. അങ്ങനെ അപ്പോ KSP ആ കാലത്തൊന്നും ഇല്ല, അതിനു മുമ്പ് തന്നെ അതൊക്കെ എല്ലാം പ്രവർത്തനം നിലച്ചുപോയി. എങ്കിലും ഏതാനും ആളുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ ആ പള്ളുരുത്തി പ്രദേശത്ത് കേന്ദ്രീകരിച്ചുകൊണ്ട്
ഞാൻ കുറെ ചെറുപ്പക്കാരെ കൂട്ടിയെടുത്ത് ഒരു ക്ലബ്ബെല്ലാം ഉണ്ടാക്കി ഒരു പിന്നെ നാടകവും പറ്റി കഴിച്ച് പിന്നെ അതിനെ തുടർന്ന് ഈ സമരത്തിലെല്ലാം ഈ ചെറുപ്പക്കാരെല്ലാം പങ്കെടുത്തു. അങ്ങനെയാണ് ആ കേട്ടത് തന്നെ. തുടർന്ന് 67 ഈ സപ്തകക്ഷി ഐക്യമുന്നണി രൂപീകൃതമായി. ആ സപ്തകക്ഷി ഐക്യമുന്നണി രൂപീകൃതമായപ്പോ അതിന്റെ പ്രധാനപ്പെട്ട ഒരു നേതാവ് മത്തായി മാഞ്ഞുരാനായിരുന്നു. ഈ എറണാകുളം ഉഡ്ലാൻഡ്സില് ഏകദേശം ഒരു മാസക്കാലം ഈ സപ്തകക്ഷി ഐക്യമുന്നണിയുടെ ചർച്ച നടന്നു. അവസാനം എല്ലാവരും ആവശ്യം പിന്നെ അവർക്ക് അർഹിക്കുന്നതിനേക്കാൾ കൂടുതല് സീറ്റുകളൊക്കെ ചോദിച്ചു, വഴക്കിട്ടു, പിരിഞ്ഞു, പിന്നെയും ചേർന്നു. അവസാനം എല്ലാം അവസാനിക്കുന്ന ദിവസം അപ്പൊ ഈ ചർച്ചകളിലെല്ലാം ഞാനും കൂടി ഉഡ്ലാൻഡ്സിൽ ഉണ്ടായിരുന്നു ജോൺ മാഞ്ഞുരാന്റെ സഹായിയായിട്ട്. അങ്ങനെ ചർച്ചയിൽ പങ്കെടുക്കുന്ന രാഷ്ട്രീയ നേതാക്കൾക്ക് ഓരോ സഹായിയെ കൊണ്ടുപോവുക. അങ്ങനെ ജോൺ മാഞ്ഞുരാൻ സഹായിയായിട്ട് കൊണ്ടുപോയിരുന്ന എന്നെയാണ്. അതുകൊണ്ടാണ് അതെല്ലാം എനിക്ക് നേരിട്ട് കാണാൻ ഇടയായത്. ഈ അവസാന ദിവസം പിന്നെ 6 കക്ഷികളും സീറ്റിന് വേണ്ടി തർക്കിച്ച് അവർക്കെല്ലാം സീറ്റ് അലോട്ട് ചെയ്യുകയും ചെയ്തു. അപ്പൊ അവസാനം ഈ KSP മാത്രം ഒരു സീറ്റ് ചോദിച്ചിട്ടുമില്ല, അവർക്കൊന്നും അലോട്ട് ചെയ്തിട്ടുമില്ല. അപ്പൊ അന്ന് മുസ്ലിം ലീഗിന്റെ അധികായനായ നേതാവ് ബാപ്പക്കി തങ്ങളാണ്. ബാപ്പക്കി തങ്ങൾ എണീറ്റ് ചോദിച്ചു, ഇതെന്താണ്, നമ്മള് 6 കക്ഷികൾക്ക് സീറ്റുകളുണ്ട്. ഒരുപാട് തർക്കത്തിനെല്ലാം ശേഷം ഒരു കക്ഷി ഇതുവരെ സീറ്റ് ചോദിച്ചിട്ടുമില്ല, അവർക്കൊന്നും അലോട്ട് ചെയ്തിട്ടുമില്ല. അങ്ങനെ അപ്പോ ജോൺ മാഞ്ഞുരാൻ പറഞ്ഞു, ഞങ്ങളെ കുറിച്ചാണല്ലോ പറയുന്നത്, ഞങ്ങൾക്ക് സീറ്റൊന്നും വേണ്ട, ഞങ്ങൾ സീറ്റില്ലാതെ തന്നെ സപ്തകക്ഷി ഐക്യമുന്നണിയുമായിട്ട് സഹകരിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു. ആ സമയത്ത് ബാപ്പക്കി തങ്ങൾ പറഞ്ഞു, KSPക്ക് സീറ്റില്ലാതെ മത്തായി മാഞ്ഞുരാൻ ഇതിന്റെ പ്രധാനപ്പെട്ട പിന്നെ രംഗത്തേക്ക് വരാതെ മുസ്ലിം ലീഗ് ഈ സഖ്യത്തിൽ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. കൂട്ടത്തില് CHO മുതുകയും ചെറിയ മുക്കയും എല്ലാം ഇറങ്ങി. അപ്പൊ നമ്പൂരിപാടുണ്ടായിരുന്നു. EMS പെട്ടെന്ന് എണീറ്റ് തങ്ങളെ തടഞ്ഞുകൊണ്ട് തങ്ങളെ നിക്ക് അങ്ങനെ പോകല്ലേ, KSPക്ക് സീറ്റുണ്ട്, മത്തായി മാഞ്ഞുരാൻ മത്സരിക്കും, മത്തായി മാഞ്ഞുരാൻ ഈ നമ്മളെ മന്ത്രിസഭ ഉണ്ടാക്കും, ആ മന്ത്രിസഭയിൽ മത്തായി മാഞ്ഞുരാൻ ഉണ്ടായിരിക്കും എന്ന് വളരെ പരസ്യമായിട്ട് ആ ഉഡ്ലാൻഡ്സ് വെച്ച് നമ്പൂരിപ്പാട് പ്രഖ്യാപിച്ചു. അപ്പോഴാണ് ബാപ്പക്കി തങ്ങളും കൂട്ടരും ഒക്കെ തിരിച്ച് ഇരുന്നത്. അങ്ങനെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും ഷുവർ സീറ്റായ മാടായിയിലാണ് മത്തായി മാഞ്ഞുരാൻ നിർത്തിയത്. അവിടെ നിന്ന് മത്സരിച്ച് ജയിച്ച് തൊഴിൽ വകുപ്പ് മന്ത്രിയാകുകയും ചെയ്തു. ഈ തൊഴിൽ വകുപ്പ് മന്ത്രിയായതിന്റെ 5-ാം ദിവസം 100 ദിവസമായിട്ട് നടന്നുകൊണ്ടിരുന്ന TCCയിലെ സമരം, ആലുവ TCC ട്രാവൻകൂർ കൊച്ചിൻ കെമിക്കൽസ്, 100 ദിവസമായിട്ട് അപ്പോൾ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമരത്തില് തീർക്കാൻ വേണ്ടി മാനേജ്മെന്റിനെല്ലാം വിളിച്ചുകൂട്ടി. പിന്നെ അപ്പൊ എല്ലാവരും TV തോമസ് എന്ന വ്യവസായ മന്ത്രിയാണ്, മത്തായി മാഞ്ഞുരാന്റെ ഓഫീസിലാണ് ആ യോഗം കൂടിയത്. അപ്പൊ മലയാറ്റൂർ രാമകൃഷ്ണനാണ് TCCയുടെ പുതിയ ജനറൽ മാനേജർ. കൊച്ചുകോശി ആയിരുന്നു ലേബർ കമ്മീഷണർ. ആ കൊച്ചുകോശിയുടെയും പിന്നെ മലയാറ്റൂർ രാമകൃഷ്ണനും ഒക്കെ ഇത് ഇരിക്കുന്ന ഈ തൊഴിലാളി നേതാക്കള് SES മേനോനും TCN മേനോനുമാണ്. SES മേനോന്റെ സ്വതന്ത്ര യൂണിയൻ, TCN മേനോൻ CPI-യിലാണ്. പക്ഷേ CPN മേനോൻ മത്തായി മാഞ്ഞുരാന്റെ കൂടെ എപ്പോഴും ഉണ്ടാവും. അപ്പോ അതുകൊണ്ട് എല്ലാവരും വിചാരിച്ച് എത്ര നേരം ചർച്ച ചെയ്യേണ്ടി വരും, എത്ര ദിവസം ചർച്ച ചെയ്യേണ്ടി വരും ഇത് തീരാനായിട്ട്. പക്ഷെ എല്ലാവരും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് 5 മിനിറ്റിനകം കോൺഫറൻസ് പിരിയേണ്ടി വന്നു. മന്ത്രിയായ മത്തായി മാഞ്ഞുരാൻ പ്രഖ്യാപിച്ചു, നാളെ രാവിലെ തൊഴിലാളികളെല്ലാം ഡ്യൂട്ടിയിൽ ഹാജരായിരിക്കും, ബാക്കി കാര്യങ്ങളെല്ലാം പിന്നീട് വിശദമായിട്ട് പിന്നീട് അറിയിക്കുന്നതാണ്, കോൺഫറൻസ് തീർന്നു, പോകാം എന്ന് പറഞ്ഞു. എല്ലാവർക്കും അത്ഭുതമായി പോയി. പിറ്റേ ദിവസം അതിന്റെ എഗ്രിമെന്റിന് വന്നപ്പോൾ തൊഴിലാളികൾ ആവശ്യപ്പെട്ട മിക്കവാറും എല്ലാ അവകാശങ്ങളും അനുവദിച്ചുകൊണ്ടുള്ള ഒരു എഗ്രിമെന്റ് ആണ് പിറ്റേ ദിവസം ഇറങ്ങിയത്. അതുപോലെ തന്നെ വടക്കേ മലബാറിലെ പാവപ്പെട്ട തൊഴിലാളികളുടെ കുടി വ്യവസായമായിരുന്നു ബീഡി നിറപ്പ്. ഗണേഷ് ബീഡിയാണ് അന്ന് അവിടെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ബീഡി കമ്പനി. അത് കർണാടകക്കാരാണ്, ബാംഗ്ലൂര് മംഗലാപുരം കേന്ദ്രീകരിച്ചാണ്. ആ പിന്നെ ബീഡി ആൻഡ് സിഗാർ പിന്നെ സാലറീസ് ആൻഡ്
റെഗുലേഷൻസ് എന്ന് പറഞ്ഞ ഒരു ആക്ട് മത്തായി മാത്രം അവതരിപ്പിച്ചു. അങ്ങനെ വന്നപ്പോൾ തൊഴിലാളികൾക്ക് ന്യായമായ കൂലിക്കൂടുതൽ കൊടുക്കണമെന്ന് പറഞ്ഞു, മറ്റു ചില വ്യവസ്ഥകളും വെച്ചു. അതിനെ തോൽപ്പിക്കാൻ വേണ്ടി ഗണേഷ് ബീഡിക്കാരൻ ഏതാ ആ ആഴ്ചയിൽ തന്നെ ഗണേഷ് ബീഡിയുടെ വർക്ക് നിർത്തി അത് പിന്നെ കർണാടകത്തിലേക്ക് മാംഗ്ലൂരിലേക്ക് കൊണ്ടുപോയി കളഞ്ഞു. ഇത് അറിഞ്ഞ മത്തായി മാഞ്ഞ മനസ്സിലാക്കിയ മത്തായി മാഞ്ഞ ടി വി തോമസിനെയും കൂടി വിളിച്ചുകൊണ്ട് കണ്ണൂരിൽ മൂന്നാഴ്ച ക്യാമ്പ് ചെയ്തു. മൂന്നാഴ്ച ക്യാമ്പ് ചെയ്തിട്ട് ആ തൊഴിലാളികളെ മുഴുവൻ വിളിച്ചു കൂട്ടിയിട്ട് അവരെ കൊണ്ട് അപ്പോ ഉണ്ടാക്കിയതാണ് ഈ കേരള ദിനേശ് ബി ഡി കോഓപ്പറേറ്റീവ് സൊസൈറ്റിയും അതിന് സെയിൽസിന് വേണ്ടിയുള്ള കമ്പനിയും. അങ്ങനെ ഗണേഷ് ബി ഡിക്ക് എന്ന കുത്തക മുതലാളിയായ ഗണേഷ് ബി ഡിക്കാരനെ കർണാടകത്തിലേക്ക് പറഞ്ഞു വിട്ടുകൊണ്ട് വടക്കേ മലബാറിലെ ഈ അന്നുണ്ടായിരുന്ന മുഴുവൻ വീട്ടു തൊഴിലാളി കുടുംബങ്ങളെയും കൂട്ടിച്ചേർത്ത് ഈ ദിനേശ് ബി ഡി കോഓപ്പറേറ്റീവ് സൊസൈറ്റിയും കമ്പനിയും ഉണ്ടാക്കുകയും അത് ഇന്ന് എല്ലാവർക്കും അറിയാം പിന്നീട് അത് മലബാറിന്റെയും കേരളത്തിന്റെയും മുഴുവൻ പിന്നെ ബി ഡി കമ്പനിയായി മാറി. തിരുവിതാംകൂർ കൊച്ചിയിൽ അക്കാലത്തും കടകളിൽ ആളുകൾ പിന്നെ ബീഡി തൊഴിലാളികൾ ചെന്നിരുന്ന് തെറുക്കുകയായിരുന്നു. അത് തുടർന്നുകൊണ്ടിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അണി എന്ന് പറയുന്നത് ബീഡി തൊഴിലാളികളായിരുന്നല്ലോ. വടക്കേ മലബാറിൽ അത് കുടുംബ ഇത് കുടിൽ വ്യവസായമായിരുന്നു. കുടിൽ എല്ലാ വീട്ടിലെ അച്ഛനും അമ്മയും മക്കളും ഒക്കെ ഈ ജോലി ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ആ പാവപ്പെട്ട കുടുംബങ്ങളെ രക്ഷിക്കാൻ വേണ്ടി സടകുടഞ്ഞെണീറ്റ് ഏതാനും ആഴ്ചകളുണ്ട്, മൂന്ന് നാല് ആഴ്ചകളുണ്ട് പകരം സംവിധാനം ഉണ്ടാക്കിയ ചരിത്രവും മത്തായി മാഞ്ഞരാനുണ്ട്. സാനുമാഷ് അദ്ദേഹത്തിന്റെ നേരത്തെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് കടക്കാത്തത്. ഒറ്റ ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചുകൊള്ളട്ടെ, മത്തായി മാഞ്ഞരാന്റെ രാഷ്ട്രീയ സിദ്ധാന്തം എന്താണെന്ന് വെച്ചാൽ അത് പിന്നെ 46 അദ്ദേഹം കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ മെമ്പറായി ഇരുന്നപ്പോഴും 52-54 കാലഘട്ടത്തിൽ രാജ്യസഭയിൽ മെമ്പറായിരുന്നപ്പോഴും പാർലമെന്റിലും കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലും പ്രഖ്യാപിച്ചിട്ടുണ്ട് സ്വതന്ത്ര ഇന്ത്യ ഈ സ്വയംഭരണമുള്ള സംസ്ഥാനങ്ങളുടെ ഒരു യഥാർത്ഥ ഫെഡറേഷനായിരിക്കണം വിദേശകാര്യം, രാജ്യരക്ഷ, വാർത്താവിനിമയം. ഈ മൂന്ന് കാര്യങ്ങളിലൊഴികെ ബാക്കി ഒന്നും കേന്ദ്ര ഗവൺമെന്റ് കൈവശം വെക്കാൻ പാടില്ല. മുഴുവൻ അധികാരങ്ങളും സംസ്ഥാനങ്ങൾക്കായിരിക്കണം. അങ്ങനെ ആ രീതിയിലുള്ള തിരിഞ്ഞു പോകാൻ പോലും പിന്നെ അവകാശമുള്ള സ്വാശ്രയ സംസ്ഥാനങ്ങളുടെ ഒരു ഒരു കൂട്ടായ്മയായിരിക്കണം സ്വതന്ത്ര ഭാരതം എന്ന് 46 കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലും 52-54 കാലത്ത് പാർലമെന്റിലും ഉറക്കെ പ്രഖ്യാപിച്ചിട്ടുള്ള നേതാവാണ് മത്തായി മാഞ്ഞരാൻ. ജവഹർലാൽ നെഹ്റു അതിനുവേണ്ടി മത്തായി മാഞ്ഞരായിട്ട് വളരെ കോർക്കുകയുണ്ടായി, പക്ഷെ ആശാൻ അവിടെ എങ്ങും സമ്മതിച്ചില്ല. TTK നെഹ്റു മന്ത്രിസഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഴിമതിക്കഥയാണ് കാലഘട്ടത്തിലാണ് അഴിമതി. ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്നു ക്യാബിനറ്റില്, ആ അദ്ദേഹത്തിന്റെ സ്വന്തം സ്ഥാപനങ്ങൾക്ക് ഒരുപാട് കമ്പനികളുള്ള ആളാണ് അന്നും. ആ കമ്പനികൾക്ക് വേണ്ടി ഗവൺമെന്റിന്റെ കോൺട്രാക്ടുകൾ തട്ടിയെടുക്കലായിരുന്നു TTK പ്രധാനപ്പെട്ട പ്രവർത്തനം. അത് മനസ്സിലാക്കി ഇമ്പിച്ചു ബാവയും പിന്നെ ഇന്ദിരാഗാന്ധിയുടെ ഫിറോസ് ഗാന്ധിയുമായിട്ട് മത്തായിയുമാണ്. ഫിറോസ് ഗാന്ധിയാണ് അതിന്റെ അഴിമതിയുടെ പിന്നെ ഡോക്യുമെന്റ്സുകൾ കളക്ട് ചെയ്തത്. ആ കളക്ട് ചെയ്ത ഡോക്യുമെന്റ്സ് മത്തായി മാഞ്ഞരാൻ ഏൽപ്പിച്ചു. മത്തായി മാഞ്ഞരാൻ TTK അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നു, ആരോപണങ്ങൾ ഉന്നയിച്ചു. അപ്പോ സ്പീക്കർ 5 മിനിറ്റ് കൊടുക്കുള്ളൂ, 5 മിനിറ്റ് കൊണ്ട് ചെയ്യാനായിട്ട് ഒക്കില്ല. മദ്രാസ്യും കൂടി ഞങ്ങളുടെ ഓരോ 5 മിനിറ്റും മത്തായി മാഞ്ഞരാൻ കൊടുക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ മത്തായി മാഞ്ഞരാൻ മൊത്തം 15 മിനിറ്റ്. ആ 15 മിനിറ്റ് കൊണ്ട് ഈ TTK മുഴുവൻ അഴിമതിയും രേഖകൾ സഹിതം പാർലമെന്റിൽ അവതരിപ്പിച്ച് നെഹ്റുവിനെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാക്കി. അവസാനം TTKനെ മന്ത്രിസഭയിൽ നിന്ന് മാറ്റേണ്ടി വന്നു. അങ്ങനെ ഒരു ചരിത്രം മത്തായി മാഞ്ഞരാനുണ്ട്. അതൊക്കെ പാർലമെന്ററി ആയിട്ടുള്ള കാര്യങ്ങളാണ്. അദ്ദേഹം ഇവിടെ കീഴഞ്ഞൂർ ബോംബ് കേസിലും നടത്തറ നെല്ലുവണ്ടി കേസിലും അതുപോലുള്ള ഒരുപാട് കേസുകളിൽ പ്രതിയായിരിക്കുമ്പോൾ തന്നെ ഇവിടെ നിന്ന് സ്ഥലം വിട്ടുപോയിട്ട് ബോംബെയിൽ ചെന്ന് മുങ്ങി, അവിടെ പൊങ്ങിയിട്ട് കാമ്പേരി രാജാന്റെ വിവാഹമായിട്ടാണ് അവിടെ ഇറങ്ങുന്നത്.
കാമ്പേ എന്ന് പറഞ്ഞൊരു ചെറിയ രാജ്യം ഉണ്ട് അവിടെ ഉണ്ടായിരുന്നു. ആ രാജ്യത്ത് രാജാവിന് ഒരു ദിവാൻ ആവശ്യമായി വരുന്നു. അതിന് ഇന്റർവ്യൂവിന് വിളിച്ചപ്പോ മത്തായി അവിടെ ചെന്നു. കുറേയധികം പിന്നെ ആപ്ലിക്കൻസ് ഉണ്ടായിരുന്നു. നാലാമതായിട്ട് മത്തായി മാമലാച്ചൻ കണ്ട് സംസാരിച്ചതോടെ മഹാരാജാവിന് മറ്റാരെയും വേണ്ടെന്ന് തോന്നി. മത്തായി മാമലാച്ചനെ അന്ന് തന്നെ തന്റെ ദിവാനായിട്ട് പിന്നെ നിയമിച്ചു. അങ്ങനെ ഇവിടെ പോലീസ് പിടികൂടാൻ തുടങ്ങിയുള്ളൂ കാമ്പേ എന്ന് പറഞ്ഞ രാജ്യത്തെ ദിവാനായി. അവിടെ നിന്നാണ് പിന്നെ ഡൽഹിയിലേക്ക് പോയി. അത് വളരെ രസമുള്ള ചരിത്രങ്ങൾ അതിന്റെ പിന്നിൽ ഉണ്ടാകും, പറയാൻ സമയമില്ല. അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഇങ്ങനെ ജീവിതത്തിന്റെ തുടക്കം മുതൽ വളരെ സാഹസികമായിട്ട് പിന്നെ രാഷ്ട്രീയ രംഗത്ത് നിന്നിട്ടുള്ള ഒരു ഉന്നതനായ രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹം. നേരത്തെ സാനുമാഷ് പറഞ്ഞതുപോലെ അങ്ങനെ വെറും പ്രാക്ടിക്കലായിട്ട് പൊളിറ്റീഷ്യൻ മാത്രമല്ല, ഏതൊരു പിന്നെ കാര്യത്തെ പറ്റിയുമുള്ള അടിസ്ഥാനപരമായ സിദ്ധാന്തം അദ്ദേഹം അവതരിപ്പിക്കും. ആ സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പറയുന്നത്. സ്വതന്ത്ര കേരളം എന്ന് പറഞ്ഞു വരുന്നു. സ്വതന്ത്ര കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദേശകാര്യം രാജ്യരക്ഷ വാർത്താവിനിമയം എന്നീ ഒഴികെയുള്ള സ്വതന്ത്ര കേരളമാണ്. ആ സ്വതന്ത്ര കേരളം ഒരു സോഷ്യലിസ്റ്റ് സ്വരാജ് ആയിരിക്കണം. ഒരു സോഷ്യലിസ്റ്റ് സ്വരാജ് ആയിരിക്കണം കേരളം എന്ന്. കേരളം മാത്രമല്ല ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളും ഇങ്ങനെയുള്ള സോഷ്യലിസ്റ്റ് സ്വരാജുകളായിരിക്കണം. ആ സോഷ്യലിസ്റ്റ് സ്വരാജുകളുടെ ഒരു കൂട്ടായ്മയായിരിക്കണം ഭാരതം എന്ന് തുടക്കം മുതൽ അടിയുറപ്പിച്ച് പറഞ്ഞ ഒരു രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹത്തെ സിദ്ധാന്തം അതായിരുന്നു. നേരത്തെ സാനുമാഷ സൂചിപ്പിച്ചതുപോലെ ഈ ഗുജറാത്തി മാർവാടി മേധാവിത്വം അവസാനിപ്പിക്കുക എന്നൊരു മുദ്രാവാക്യം അക്കാലത്ത് കേസുകാർ വിളിച്ചിരുന്നു. ഇപ്പൊ അത് അനുഭവത്തിൽ വന്നിരിക്കുകയല്ലേ. രണ്ട് ഗുജറാത്തികള് മറ്റു രണ്ട് ഗുജറാത്തി മുതലാളിമാർക്ക് വേണ്ടിയല്ലേ ഇപ്പൊ ഭരണം നടത്തുന്നത്. അപ്പൊ ആ അന്നത്തെ ആ മുദ്രാവാക്യത്തിന്റെ ഇന്ന് വീണ്ടും പ്രസക്തി വന്നിരിക്കുകയാണ്. അത് സാനുഭാഷ സൂചിപ്പിച്ചു. അപ്പൊ അങ്ങനെ ഈ പിന്നെ ഇന്ത്യയിലെ ഒരേ സമയം മത്തായി മാമലാൻ സ്വതന്ത്ര കേരളം എന്ന് പറയുന്നത് ഒരു ബൂർഷാ മുദ്രാവാക്യമാണെന്ന് മാർസിയ ലൈനിൽ കണ്ടുകൊണ്ട് തന്നെ, പക്ഷേ ആ ബൂർഷാ മുദ്രാവാക്യം നടപ്പാക്കുന്നതോടൊപ്പം പാവപ്പെട്ടവന്റെ തൊഴിലാളി വർഗത്തിന്റെ ആധിപത്യവും കൂടി അതിന്റെ കൂടെ നടക്കണം എന്ന് പറഞ്ഞു. അതാണ് സോഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞത്. സോഷ്യലിസ്റ്റ് സ്വരാജ്, സ്വരാജ് മഹാത്മാഗാന്ധിയിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ്. മഹാത്മാഗാന്ധിയുടെ ഗ്രാമസ്വരാജ് അത്, ആ ആശയവും അദ്ദേഹം ഉൾക്കൊണ്ടിരുന്നു. മഹാത്മാഗാന്ധി ആഗാഖാൻ കൊട്ടാരത്തില് തടവിലായിരിക്കുമ്പോൾ ആ ആഗാഖാൻ കൊട്ടാരത്തിന്റെ മതിൽ ചാടിക്കിടന്ന് മഹാത്മാഗാന്ധിയെ പോയി കണ്ടിട്ടുണ്ട് മത്തായി മാമലാച്ചൻ അർദ്ധരാത്രിയില്. അതുപോലെ തന്നെ തിരിച്ച് അടഞ്ഞ് മതിൽ ചാടി പോന്നിട്ടും ഉണ്ട്. ഇങ്ങനെ സൈദ്ധാന്തികമായിട്ടും പിന്നെ പ്രായോഗിക രാഷ്ട്രീയത്തിലും തൊഴിലാളി പ്രസ്ഥാനത്തിലും ഒരേപോലെ ഒരേ സമയം മറ്റാർക്കും കാണിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ആ വിജ്ഞാനവും പ്രവർത്തന ശൈലിയും കാഴ്ചവെച്ചിട്ടുള്ള ഒരു അത്യുഗ്രനായ നേതാവായിരുന്നു മത്തായി മാമലാൻ എന്ന് ചുരുക്കം ചില ആളുകൾക്കറിയാം. പുതിയ തലമുറയ്ക്ക് അത് അറിഞ്ഞുകൂടാ. പുതിയ തലമുറയെ ഈ 51st വാർഷികം നമ്മൾ കൊണ്ടാടുന്ന ഈ അവസരം കൂടി പ്രയോഗിച്ചുകൊണ്ട് അവർക്ക് കൂടി ഈ സന്ദേശം പകരണമെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒത്തിരി ആളുകൾ ഇനി സംസാരിക്കാനുള്ളതുകൊണ്ട് ഞാൻ ഇവിടെ തൽക്കാലം നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. നന്ദി അഡ്വക്കേറ്റ് ജേക്കബ് പുളിക്കൻ സാർ. അഡ്വക്കേറ്റ് ജേക്കബ് പുളിക്കൻ സാറ് മത്തായി മാമലാന്റെ സ്വതന്ത്ര കേരളം എന്ന ആശയത്തിന്റെ വിവിധ തലങ്ങളെ സ്പർശിച്ചുകൊണ്ട് സംസാരിച്ചു. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള ചില കാര്യങ്ങളെ കുറിച്ചും സൂചിപ്പിക്കേണ്ടായി. ഇനി മത്തായി മാമലാന്റെ കാലികമായിട്ടുള്ള ഏറ്റവും വലിയ പ്രസക്തി എന്ന് പറയുന്നത് അദ്ദേഹം കേരളത്തിന് നൽകിയ ഒരു സ്വതന്ത്ര കേരളം എന്നുള്ള ആശയവും മലയാളിക്ക് നൽകിയ ആത്മാഭിമാനവുമാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ രണ്ട് നൂറ്റാണ്ട് മലയാളിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാന സവിശേഷതയുള്ളതാണ്. ഈ കാലഘട്ടത്തിൽ മലയാളി മലയാള ഭാഷ തിരിച്ചുപിടിച്ചു. മലയാളിയുടെ സംസ്കാരം തിരിച്ചുപിടിക്കാനുള്ള ധീരമായ ഒട്ടനവധി ശ്രമങ്ങളുണ്ടായി. അതിന്റെ ഒട്ടനവധി നേതാക്കളുണ്ട്. അതിന്റെ ഇങ്ങേ തലക്കലെ കണ്ണിയാണ് മത്തായി മാമലാൻ. മത്തായി മാമലാൻ ജനിച്ചത് മഹാനായ സഹോദരൻ അയ്യപ്പന്റെ നാട്
കൊച്ചിയിലെ ചെറായിയിൽ തന്നെയാണ് സഹോദരൻ അയ്യപ്പന്റെ ഒരു പിന്തുടർച്ചക്കാരൻ കൂടിയാണ് മത്തായി മാങ്ങരാൻ. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത, അദ്ദേഹം ഒരു ഒറിജിനൽ തിങ്കർ ആയിരുന്നു എന്നുള്ളത്. മലയാളത്തില് അങ്ങനെ ഒറിജിനൽ പൊളിറ്റിക്കൽ തിങ്കേഴ്സ് വളരെ കുറവാണ് എന്ന് പറയേണ്ടി വരും. ആ സാഹചര്യത്തിൽ മത്തായി മാഞ്ഞിരാൻ വളരെ ഒറിജിനലായ പൊളിറ്റിക്കൽ തിങ്കർ ആയി. ഞാൻ ഇനി സംസാരിക്കാൻ ക്ഷണിക്കുന്നത് ബഹുമാന്യനായ സണ്ണി എം കപ്പിക്കാടിനെയാണ്. സണ്ണി എം കപ്പിക്കാടിനെ മിക്കവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെയും സവിശേഷത എന്ന് പറയുന്നത്, ഇന്ന് കേരള സാമൂഹ്യ രാഷ്ട്രീയ ചിന്താ മണ്ഡലത്തിലെ ഏറ്റവും ഒറിജിനലായ ചിന്തകൻ, പ്രഭാഷകൻ എന്നുള്ളതാണ്. അദ്ദേഹം ഏത് വിഷയവും വളരെ മൗലികമായിട്ട് നോക്കിക്കാണുന്നതിനും അവതരിപ്പിക്കുന്നതിനും പ്രാപ്തിയുള്ള മലയാളത്തിലെ ഏറ്റവും ആനുകാലികമായിട്ടുള്ള ഏറ്റവും ഉന്നതനായിട്ടുള്ള ചിന്തകനാണ്. അദ്ദേഹത്തെ ഞാൻ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. ഒരു പ്രത്യേകം ഒന്ന് ഒരു കാര്യം സൂചിപ്പിക്കാനുണ്ട്. പുളിക്കൻ സാറും മേരി ചേച്ചിയൊക്കെ മ്യൂട്ട് ചെയ്യണം, അവർക്ക് അതിന്റെ പരിചയക്കുറവുകൊണ്ട് നേരത്തെ അത് അൺമ്യൂട്ടഡ് ആയിരുന്നു. നമസ്കാരം, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. മത്തായി മാഞ്ഞൂരാന്റെ 51-ാമത്തെ വാർഷികമാണ് ഇന്ന് നമ്മളൊരു വെബിനാർ രൂപത്തിൽ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ കേരളത്തിലെ ചരിത്രത്തിൽ മലയാളി മറന്നുപോയ പ്രധാനപ്പെട്ട സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക ഇടപെടലുകൾ നടത്തിയ ഒരു വ്യക്തിത്വമാണ് മത്തായി മാഞ്ഞൂരൻ. അദ്ദേഹം അന്നത്തെ കാലത്ത് പറഞ്ഞ കാര്യങ്ങൾ അതേപോലെ തന്നെ ഇപ്പോൾ പ്രസക്തമാണോ എന്ന ചോദ്യം ഒട്ടും പ്രസക്തമല്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. എന്നാൽ അന്നത്തെ ഘട്ടത്തിൽ വളരെ ഗൗരവമായ തരത്തിൽ ഇന്ത്യൻ ദേശരാഷ്ട്രം രൂപം കൊള്ളുന്ന ഘട്ടത്തിൽ മലയാളിയുടെ സ്ഥാനം എന്തായിരിക്കണം എന്നതിനെ സംബന്ധിച്ച് ഗൗരവമായ ആലോചനകൾ മുന്നോട്ട് വയ്ക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത ഒരാളാണ്. അദ്ദേഹം ഏതാണ്ട് പൂർണ്ണമായും തന്നെ മറവിയിലേക്ക് മാറ്റപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ആരാധ്യനും ബഹുമാന്യനുമായ സാനു മാഷ് അദ്ദേഹത്തിൻ്റെ വൈയക്തികമായ അനേകം പ്രഭവങ്ങളെ സംബന്ധിച്ച് നമ്മളോട് പങ്കുവയ്ക്കുകയുണ്ടായി. ജക്കപ്പുളിക്കൻ സാറും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകനായിരുന്നു, അദ്ദേഹവും നമ്മളോട് പറയുന്നുണ്ട്. ഞാൻ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മരിച്ചുപോയ ഒരാളാണ് മത്തായി മാഞ്ഞൂരൻ. 90-കളിൽ കേരളത്തിൽ ഒരു സ്വതന്ത്ര കേരളവാദം കെ വേണുവിൻ്റെ നേതൃത്വത്തിൽ ഉന്നയിക്കപ്പെടുന്ന ഘട്ടത്തിലാണ് മത്തായി മാഞ്ഞൂരാനുള്ള പേര് പോലും ഞാൻ കേൾക്കുന്നത്. അതെൻ്റെ പരിമിതിയാണോ എന്ന് എനിക്കറിയില്ല, എന്തായാലും ഞാൻ ആ ഘട്ടത്തിലാണ് കേൾക്കുന്നത്. അപ്പം അത് ആ സമയത്ത് മാഞ്ഞൂരാനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ആലോചിക്കാനും അതുമായി ബന്ധപ്പെട്ട ചില റെഫറൻസുകൾ നടത്തുവാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ രണ്ട് കാര്യങ്ങൾ മാത്രമേ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അദ്ദേഹത്തിന് സമകാലികനുമായിരുന്നില്ല, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയവുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ട ഒരാളുമല്ല. പക്ഷേ മലയാളി സമൂഹം രൂപപ്പെട്ടതിൻ്റെ ചരിത്രത്തിനകത്ത് മാഞ്ഞുപോയ കുറെ കഥാപാത്രങ്ങളുണ്ട്. അതിൽ ഒരാളാണ് സഹോദരൻ അയ്യപ്പൻ, അതിലൊരാളാണ് മത്തായി മാഞ്ഞൂരാൻ. അങ്ങനെ പറഞ്ഞാൽ ഒരു വലിയ നിരയെ എനിക്ക് നിങ്ങളുടെ മുന്നിൽ പറയാൻ പറ്റും. മഹാത്മാഇയൻ കളി അടക്കം ഇത് സവിശേഷമായി പഠിക്കപ്പെടേണ്ട ഒരു ചരിത്ര കാര്യമാണ്. എന്തുകൊണ്ടാണ് സഹോദരൻ അയ്യപ്പൻ കേരളത്തിൽ ഉപേക്ഷിക്കപ്പെട്ടത്, എന്തുകൊണ്ടാണ് മത്തായി മാഞ്ഞൂരാൻ ഉപേക്ഷിക്കപ്പെട്ടത് എന്നൊരു ചോദ്യം കൂട്ടിത്തന്നെ വായിക്കേണ്ടതാണ് എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. കാരണം ഈ മലയാളി സമൂഹത്തെ പരിഷ്കരിക്കുവാനും മലയാളി സമൂഹത്തെ പുതിയൊരു മണ്ഡലത്തിലേക്ക് എത്തിക്കുവാനും പരിശ്രമിച്ച പല മഹാത്മാക്കളും വലിയ ആൾക്കൂട്ടത്തിൻ്റെയും വളരെ വലിയ പ്രചാരണത്തിൻ്റെയും നടുവിൽ മുങ്ങിപ്പോയിട്ടുണ്ട്. ഇതൊരു സവിശേഷ ചരിത്രമാണ്. മലയാളി സമൂഹം യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ
ബാക്കിയുള്ള സമൂഹങ്ങൾ വ്യത്യസ്തമായിരിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ മലയാളി നവോത്ഥാനത്തിൽ ഏറ്റവും കീഴ്ത്തട്ട് നടത്തിയ ശ്രീനാരായണ ഗുരുവോ സഹോദരയ്യപ്പനോ അയ്യൻകാളിയോ പൊയ്കിലപ്പച്ചനോ ഒക്കെ നടത്തിയ ഒരു വലിയൊരു ഒരു സാമൂഹ്യ പരിഷ്കരണം, മാനവികമായ പുതിയൊരു ബോധ്യത്തിലേക്ക് മലയാളിയെ കൊണ്ടെത്തിക്കുന്ന വലിയൊരു ജോലിയായിരുന്നു. ആ ജോലിയുടെ ഒരു തുടർച്ച പിൽക്കാലത്ത് ഏറ്റെടുത്തതിൽ രണ്ട് പ്രധാനപ്പെട്ട ആൾക്കാരായിരുന്നു മുട്ടായി മാഞ്ഞൂരാനും സഹോദരയും. ഇവരെ രണ്ടുപേരെയും റദ്ദ് ചെയ്യുന്ന കാര്യത്തിൽ മലയാളി സമൂഹം മറ്റൊരു തരം ഭാവന ചരിത്രത്തിൽ നിർമ്മിച്ചെടുക്കുകയും ഇവരൊന്നും പ്രസക്തമല്ലെന്നും മറ്റെന്തോ സോഷ്യലിസ്റ്റ് വിപ്ലവം നടക്കാൻ പോകുന്നു, കമ്മ്യൂണിസ്റ്റ് വിപ്ലവം നടക്കാൻ പോകുന്നു, വർഗരഹിത സമൂഹം ഉണ്ടാകാൻ പോകുന്നു എന്ന വ്യാജ്യമായ ഒരു പ്രതീതി സൃഷ്ടിച്ച് നഷ്ടപ്പെടുത്തിയ പ്രതിഭാശാലികളിൽ ഒരാളാണ് മുത്തായി മാഞ്ഞൂരാൻ എന്നാണ് ഞാൻ ചരിത്രപരമായി മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ആശയങ്ങളൊന്നും മലയാളിയുടെ ഒരു അന്തസ്സിനെ, അന്നത്തെ ഘട്ടത്തിൽ ഭരണകൂടമായിരുന്നില്ല, നോർത്ത് ഇന്ത്യൻ ബ്രാഹ്മണിക് മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന നോർത്ത് ഇന്ത്യൻ പ്രൈഡ്, തെന്നിന്ത്യൻ സംസ്ഥാനങ്ങളുടെ മേൽ അവഗണിക്കപ്പെടുന്ന വിധം തമിഴനായാലും മലയാളിയായാലും ആന്ധ്രാ മുതൽ തെക്കോട്ടുള്ള എല്ലാവരെയും അപമാനിക്കുന്ന വിധമുള്ള വലിയ ഉഫോറിയോ ഉണ്ടാകുന്ന ഒരു ഘട്ടത്തിലാണ് മുത്തായി മാഞ്ഞൂരാൻ 1944 തന്നെ മുംബൈയിൽ മലയാളികളുടെ ഒരു സമ്മേളനം വിളിച്ചു. മിക്ക മലയാളം എന്ന് പറയുന്ന, മലയാളികൾ ഒരു സമുദായമാണ്, ഒരു സമൂഹമാണ് എന്ന് പറയുന്ന ആത്മാഭിമാനത്തെ ഉയർത്തിപ്പിടിക്കുന്നതിൽ മുത്തായി മാഞ്ഞൂരാൻ അന്ന് കാണിച്ച അതിസാഹസികമായ നീക്കങ്ങളും പ്രവർത്തനങ്ങളും മലയാളികളുടെ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട അധ്യായമാണ്. രണ്ട്, അന്ന് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യ ഒരു ഫെഡറൽ സ്റ്റേറ്റ് ആയിരിക്കണം, ഒരു ഫെഡറൽ രാഷ്ട്രമായിരിക്കണം എന്ന കാര്യത്തിൽ യാതൊരു തർക്കത്തിനും അവകാശമില്ലാതെ വാദിച്ച ഒരാളാണ് മുത്തായി മാഞ്ഞൂരാൻ. അദ്ദേഹം ഇന്ന് നമ്മുടെ രാഷ്ട്രീയ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഐക്കണാണ് എന്ന് ഞാൻ പറയും. മുത്തായി മാഞ്ഞൂരാൻ അന്ന് പറഞ്ഞതുപോലെ വാർത്താവിനിമയം അടക്കമുള്ള ചില പ്രധാനപ്പെട്ട വകുപ്പുകളിൽ ബാക്കിയെല്ലാം സംസ്ഥാനത്തിന് കൊടുക്കണം എന്ന വാദം നടന്നില്ലെങ്കിലും ഇന്ത്യൻ ഭരണഘടന ഫെഡറൽ സ്പിരിറ്റിന് ഉൾക്കൊള്ളുന്ന ഒന്നാണ്, ഫെഡറൽ അവകാശങ്ങളെ മാനിക്കുന്ന ഒന്നാണ്. ആ ഫെഡറൽ അവകാശങ്ങൾ പോലും നിരസിക്കപ്പെടുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് എന്നതാണ് മുത്തായി മാഞ്ഞൂരാനെ ഓർക്കുമ്പോൾ നമ്മൾ ഗൗരവമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അതായത് ഇന്ത്യയെ സംബന്ധിച്ചുള്ള സങ്കല്പത്തിൽ ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സങ്കല്പം ഇന്ത്യ വൈവിധ്യങ്ങളുടെ നാടാണ് എന്നതാണ്. ഇന്ത്യ വിവിധ ഭാഷകൾ, വിവിധ സംസ്കാരങ്ങൾ, വിവിധ ഭക്ഷണ രീതികൾ, വിവിധ വസ്ത്രധാരണം, ജാതി മതം തുടങ്ങി വ്യത്യസ്തതകളുടെ നാടാണ് എന്ന കാര്യത്തിൽ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് തർക്കമില്ലാത്തത് കൊണ്ട് വ്യത്യസ്ത വിഭാഗങ്ങളെ ഈ സ്റ്റേറ്റ് പ്രത്യേകമായി പരിഗണിക്കുകയും വ്യത്യസ്ത വിഭാഗങ്ങൾക്ക് പ്രത്യേകമായ അവകാശങ്ങൾ ഉറപ്പുവരുത്തുകയും പ്രത്യേക സ്റ്റേറ്റുകൾക്ക് പോലും, സംസ്ഥാനങ്ങൾക്ക് പോലും പ്രത്യേക അവകാശം ഉറപ്പുവരുത്തുകയും ചെയ്ത വിധം വളരെ ഫെഡറലായ ഒരു സംവിധാനം ഇന്ത്യൻ ഭരണഘടന നമുക്ക് വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ ഇന്ത്യയിൽ ശക്തിപ്പെട്ടിരിക്കുന്ന രാഷ്ട്രീയവും അധികാര രൂപവും ഈ വ്യത്യസ്തതകളെ പാടെ അവഗണിക്കുന്നതാണ്. ഏകാത്മക ഇന്ത്യ എന്ന് പറയുന്ന, ഏകാത്മക ഭാരതം എന്ന് പറയുന്ന സങ്കല്പത്തിലേക്ക് ഈ വ്യത്യസ്തതകൾ മുഴുവനും കൂട്ടിച്ചേർക്കുവാനോ അടിച്ചമർത്തി കൂടെ നിർത്തുവാനോ ശ്രമിക്കുന്ന പുതിയ രാഷ്ട്രീയ സന്ദർഭത്തിലാണ് മുത്തായി മാഞ്ഞൂരാന്റെ ഫെഡറൽ വാദം, ഫെഡറൽ അവകാശം, ഞങ്ങൾ സ്വതന്ത്ര ജനതയാണ് എന്ന വാദം ഏറ്റവും പ്രധാനമായിരിക്കും. ഇനി ഒരുപക്ഷെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് വീണ്ടെടുക്കാവുന്ന, മുത്തായി മാഞ്ഞൂരാന്റെ ഓർമ്മകളെ മുൻനിർത്തി വീണ്ടെടുക്കാവുന്ന രണ്ട് കാര്യങ്ങൾ: ഒന്ന്, മലയാളി സമൂഹത്തെ തന്നെ നവീകരിക്കാൻ ശ്രമിച്ച വലിയൊരു ധാര ഇവിടെ നഷ്ടപ്പെട്ടു പോയി എന്നൊരു ചോദ്യം ഈ ഘട്ടത്തിൽ നമ്മൾ ഉന്നയിക്കേ പറ്റൂ. വ്യാജബിംബങ്ങൾ കൊണ്ട് നിറഞ്ഞ മലയാളി സമൂഹത്തിൽ നിന്ന് മാറി യഥാർത്ഥത്തിൽ മലയാളിയെ നവീകരിക്കുവാനും മലയാളിയെ മനുഷ്യരാക്കുവാനും ശ്രമിച്ചവർ ഇവിടെ പോയി എന്നൊരു ചോദ്യം നമ്മൾ ചോദിക്കാതിരുന്നു കൂടാ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. രണ്ടാമതൊരു കാര്യം, ഏകാത്മക ഇന്ത്യക്ക് വേണ്ടിയൊരു വാദം ശക്തിപ്പെടുന്ന ഈ ഘട്ടത്തിൽ മുത്തായി മാഞ്ഞൂരാൻ പ്രതിനിധാനം ചെയ്യുന്ന സ്വതന്ത്ര കേരളം എന്ന വാദത്തിൽ
സ്വതന്ത്ര കേരളം കേവലമായി സ്വതന്ത്രമായി പോകുന്നൊരു മറിച്ച് ഈ സംവിധാനത്തിനകത്ത് തന്നെ ഞങ്ങൾ ഒരു സവിശേഷ ജനതയാണ്, ഞങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് എന്ന് പറയുന്ന വാദത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് നാളെ ജനാധിപത്യ ഇന്ത്യക്ക് വേണ്ടിയുള്ള വാദങ്ങളിൽ ഏറ്റവും പ്രസക്തമായിരിക്കുന്ന സ്റ്റേറ്റിന്റെ അവകാശം എന്ന് പറയുന്ന, സംസ്ഥാനങ്ങളുടെ അവകാശം എന്ന് പറയുന്ന, ഫെഡറൽ അവകാശം എന്ന് പറയുന്ന ജനാധിപത്യ ഇന്ത്യക്ക് വേണ്ടിയുള്ള വാദങ്ങളിൽ മത്തായി മാനൂരാരുടെ ഓർമ്മകൾ മലയാളികൾക്ക് വലിയൊരു ബലമായിരിക്കട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതോടൊപ്പം തന്നെ മനുഷ്യനാകാൻ ശ്രമിക്കുന്ന മലയാളികൾക്ക് മുന്നിൽ മത്തായി മാനൂരാരുടെ ഓർമ്മകൾക്കും വളരെ പ്രസക്തിയുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ വലിയ വെല്ലുവിളി നേരിടുന്നത്. മലയാളിക്ക് മനുഷ്യനാകാനുള്ള ഒരു അവകാശത്തെയും മലയാളിക്ക് ഒരു ജനത എന്ന നിലയിൽ ഇന്ത്യൻ രാഷ്ട്രത്തിനകത്ത് അന്തസ്സോടെ തലയുയർത്തി നിൽക്കാനുള്ള അവകാശവുമാണ് കുറ്റം ചെയ്യപ്പെടുന്നത്. ആ ഘട്ടത്തിൽ നമ്മൾ കൂടുതൽ മാനവികമായിരിക്കുവാനും കൂടുതൽ സ്വതന്ത്രമായിരിക്കുവാനുള്ള ഒരു ജനതയുടെ അവകാശത്തെ മുൻനിർത്തി മത്തായി മാനൂരാന്റെ ഓർമ്മകൾ പുതുക്കുകയും അദ്ദേഹത്തെ വെറുതെ നമ്മൾ ഐക്കണൈസ് ചെയ്യേണ്ടതില്ല, വെറുതെ നമ്മൾ ആരാധിക്കുകയും വേണ്ട. പക്ഷെ അദ്ദേഹം ആ കാലഘട്ടത്തിൽ നടത്തിയ മർമ്മപ്രധാനമായ ഇടപെടലുകൾ എന്ത് എന്നത് ഇനിയും പുനരാലോചിക്കേണ്ടതുണ്ട്, ഉറപ്പിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. മത്തായി മാനൂരാൻ മാത്രമല്ല ആ തലമുറയിൽ നഷ്ടപ്പെട്ട ഒട്ടനവധി പ്രതിഭാശാലികൾ. മത്തായി മാനൂരാൻ കേവലം സ്വതന്ത്ര കേരളത്തിന് ബാധിക്കുന്ന ആളായിട്ടില്ല, കേരളത്തിലെ മലയാളികൾക്കിടയിലെ തലയെടുപ്പുള്ള എഴുത്തുകാർ, തലയെടുപ്പുള്ള സാഹിത്യകാരന്മാരൊക്കെ മത്തായി മാനൂരാനോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്നു. അവരെല്ലാം ചിതറിച്ചതിൽ ചിലപ്പോൾ പുതിയ പ്രത്യശാസ്ത്ര പരിഗണനകളും പുതിയ ചില ഭാവനകളും പ്രധാനമായും വർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൂടി നമുക്ക് ചരിത്രപരമായി തന്നെ പുനഃപരിശോധിക്കാൻ മലയാളി ധീരത കാണിക്കണം. മത്തായി മാനൂരൻ സ്വന്തം ജീവിതത്തിൽ കാണിച്ച ധീരത ചരിത്രത്തോട് കാണിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ യോഗത്തിലേക്ക് എന്നെ ക്ഷണിച്ചതിനുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ പരിശ്രമങ്ങളെ എല്ലാ വിധത്തിലും പിന്തുണച്ചുകൊണ്ട് ഞങ്ങൾക്കും നമസ്കാരം. നന്ദി ശ്രീ സണ്ണി എം കപ്പിക്കാട്. അദ്ദേഹം ആനുകാലികമായിട്ട് മത്തായി മാനൂരാനെ അവതരിപ്പിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ ഒരു സവിശേഷതയും അത് തന്നെയാണ്, വളരെ മൗലികമായിട്ട് ചിന്തിക്കുവാനും വിഷയങ്ങൾ അവതരിപ്പിക്കുവാനും ഇന്ന് കഴിയുന്ന അപൂർവം മലയാളികളിൽ ഇന്ന് ഞാൻ വിശേഷിപ്പിക്കുകയാണ്. സണ്ണി എം കപ്പിക്കാട്, എല്ലാ നന്ദിയും ഈ പരിപാടിയിൽ പങ്കെടുത്ത് പ്രഭാഷണം നടത്തിയതിന് അർപ്പിക്കുകയാണ്. മത്തായി മാനൂരാന്റെ കുടുംബാംഗങ്ങളെ ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. മാനൂരാൻ ഉൾപ്പെടെ മുഖ്യ കുടുംബാംഗങ്ങൾ ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. എല്ലാവരുടെയും പേര് ഞാൻ പറയുന്നില്ല, കാണാവുന്നതാണ്. എത്രയായാലും അത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി പറഞ്ഞത് ഫെഡറലിസം സംബന്ധിച്ചിട്ട് അഡ്വക്കേറ്റ് ജോൺ ജോസഫ് ഏതാനും വാക്കുകൾ സംസാരിക്കും. അദ്ദേഹം കേരള ഹൈക്കോടതിയിലെ പ്രമുഖ അഭിഭാഷകനാണ്. ഭരണഘടന എല്ലാ വിഷയങ്ങളിലും പ്രഗത്ഭനായ അഡ്വക്കേറ്റ് ജോൺ ജോസഫിനെ ഞാൻ ക്ഷണിക്കുകയാണ്. അഡ്വക്കേറ്റ് ജോൺ ജോസഫ്, അതെ സാറിനെ ഞാൻ സാദരം ക്ഷണിക്കുന്നു. ജോൺ ജോസഫ് സാർ അൺമ്യൂട്ട് ചെയ്ത് ജോൺ ജോസഫ് സാർ കേൾക്കുന്നുണ്ടോ? സാറ് മൈക്ക് അൺമ്യൂട്ട് ചെയ്യണം. ഓക്കെ, ജോൺ ജോസഫിനെ ലഭിക്കുന്നില്ല. അടുത്തതായിട്ട് ഡോക്ടർ ജോസ് സെബാസ്റ്റ്യൻ സാറിനെ ക്ഷണിക്കുകയാണ്. ഡോക്ടർ ജോസ് സെബാസ്റ്റ്യൻ സാറ്
എക്കണോമിസ്റ്റ് ആണ്, വളരെയധികം പേർക്ക് അറിയാം. അദ്ദേഹം സാമ്പത്തിക വിദഗ്ധൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ പ്രത്യേക പഠന മേഖല തന്നെ കേരളത്തിന്റെ സാമൂഹിക സാമ്പത്തിക കാര്യങ്ങളാണ്. അദ്ദേഹം ആസൂത്രണ ബോർഡ് മെമ്പറായിരുന്നു, CDSലെ സീനിയർ ഫാക്കൽറ്റി ആയിരുന്നു. ഇന്ന് അദ്ദേഹം ഒട്ടനവധി മൗലികമായ പുതിയ നിർദ്ദേശങ്ങൾ കേരള സമൂഹത്തിന് മുന്നിൽ വെച്ചിട്ടുണ്ട്. കേരളത്തിലെ ഏറ്റവും മൗലികതയുള്ള സാമ്പത്തിക ചിന്തകനാണ് ഡോക്ടർ ജോസ് സെബാസ്റ്റ്യൻ. ഡോക്ടർ ജോസ് സെബാസ്റ്റ്യനെ ആദരപൂർവം ഞാൻ സംസാരിക്കാനായിട്ട് ക്ഷണിക്കുന്നു. ജോസഫ് ബാസ്റ്റ്യൻ സാറ് മൈക്ക് അൺമ്യൂട്ട് ചെയ്യണം. സാറ് എന്റെ മൈക്ക് അൺമ്യൂട്ടഡ് അല്ല. സാർ മൈക്ക് അൺമ്യൂട്ട് ചെയ്യും. കേൾക്കുന്നുണ്ടോ? ആ ഇപ്പോൾ കേൾക്കാം. നേരത്തെ കേൾക്കുന്നില്ല സാർ, പറഞ്ഞ മുമ്പ് പറഞ്ഞത് കേട്ടിട്ടില്ല. ഞാൻ ആദ്യം തന്നെ പറയാം, ഞാൻ ഈ ഈ സമ്മേളനത്തിലേക്ക് ഒരു അവസരം തന്ന ഇതിന്റെ ഓർഗനൈസേഷനെ ഞാൻ എന്റെ നന്ദി അറിയിക്കുകയാണ്. സത്യത്തിൽ അഡ്വക്കേറ്റ് പുളിക്കൻ എഴുതിയ ആ സംഗതികൾ ഫോർവേഡ് ചെയ്തു, അത് മുഴുവൻ വായിച്ചപ്പോൾ സത്യത്തിൽ ഞാൻ അത്ഭുതപ്പെട്ടു. കാരണം മത്തായി മാനുരാനെ കുറിച്ച് എനിക്ക് അറിയാൻ കഴിഞ്ഞില്ലല്ലോ ഇതിനു മുമ്പ് എന്ന് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ആ കാര്യങ്ങൾ വായിച്ചപ്പോഴാണ് എത്രമാത്രം മൗലികമായ ചിന്തയും അതുപോലെ തന്നെ ആ സ്വന്തം ആശയങ്ങൾ മുന്നോട്ട് പോകുന്നതിന് അസാമാന്യമായ ധൈര്യവും പ്രകടിപ്പിച്ച ഒരു വ്യക്തിയായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയത്. മത്തായി മാനുരാന്റെ ഐക്യ കേരളം എന്ന ആ സങ്കല്പം തന്നെ മലയാളി എന്ന് പറയുന്നത് മലയാളികൾ പ്രത്യേകമായ വ്യക്തിത്വമുള്ള ഒരു ജനതയാണ് എന്ന ആ സങ്കല്പം തന്നെ എത്രയോ മനോഹരമാണ്. ഞാൻ അതിനെ കുറിച്ച് ആലോചിച്ചപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ ഹിന്ദി ബെൽറ്റിലുള്ള ജനങ്ങളെ ആകമാനം പറയുകയാണെങ്കിൽ അവരെ ഒന്നിച്ച് ഒരു കാറ്റഗറിയിൽ പെടുത്താം. അതല്ലെങ്കിൽ നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ തന്നെ തമിഴ്നാട്, കർണാടക, ആന്ധ്രപ്രദേശ് ഈ സംസ്ഥാനങ്ങളെ ഒരു കാറ്റഗറിയായിട്ട് എടുക്കാം. പക്ഷേ കേരളം വളരെയധികം വ്യത്യസ്തമാണ്. ജനങ്ങളുടെ ചിന്താഗതി കൊണ്ടും ഭൂപ്രകൃതി കൊണ്ടും നമ്മുടെ സാഹിത്യ അതുപോലെ തന്നെ നമ്മുടെ ദൃശ്യ ശ്രാവ്യ ആ കലകൾ എടുത്തു വെച്ചും ഒക്കെ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ മറ്റേത് സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒരു വ്യക്തിത്വമുള്ള ഒരു ജനതയാണ് എന്ന് അദ്ദേഹം പറഞ്ഞ അക്കാര്യം എത്രയോ സത്യമാണെന്ന് ആർക്കും ബോധ്യപ്പെടുന്നതാണ്. എൻ്റെ പ്രധാനമായ ഗവേഷണ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുധനകാര്യവും കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളും ആയി ബന്ധപ്പെട്ടതാണ്. ഇക്കാര്യത്തില് മത്തായി മാനുരാന്റെ മൗലികമായ ചിന്ത, അതായത് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു യഥാർത്ഥത്തിൽ ഒരു ഫെഡറൽ രാജ്യമായിരിക്കണം, സംസ്ഥാനങ്ങൾക്ക് വിട്ടുപോകാൻ വരെ അധികാരമുള്ള അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രത്യേകത അതാണ്. അവിടുത്തെ അമേരിക്കയിലെ സംസ്ഥാനങ്ങൾക്ക് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെക്കാളും എത്രയോ അധികം അധികാരങ്ങളുള്ളതാണ്. പക്ഷേ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന അത് എഴുതിയവർ തന്നെ അത് ഫെഡറൽ ആണെന്നിരിക്കെ തന്നെ വളരെ പ്രസന്നമായി യൂണിറ്ററി അംശങ്ങൾ ഉൾക്കൊള്ളുന്നു. പ്രധാനപ്പെട്ട നികുതി വരുമാന സ്രോതസ്സുകളെല്ലാം തന്നെ കേന്ദ്രം കൈയടക്കി വെച്ചിരിക്കുകയാണ്. അത് മാത്രവുമല്ല, ഈ GST വരവോടുകൂടി സംസ്ഥാനങ്ങളുടെ അധികാരത്തിൽ വളരെയധികം പരിമിതികൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ മത്തായി മാനുരാനെ കേരളത്തിലെ ജനങ്ങളും യഥാർത്ഥത്തിൽ ആദ്യം മുതലേ മനസ്സിലാക്കിയിരുന്നെങ്കിൽ കേരളത്തിലെ ഇന്നത്തെ ഈ
സ്ഥിതിയിലോട്ട്, കേന്ദ്രത്തെ അങ്ങേയറ്റം ആശ്രയിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കേരളം പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കടം വളരെയധികം വർദ്ധിച്ചു. നമ്മള് ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു ഒരു സ്ഥിതിയിലാണ്. സത്യത്തിൽ നമ്മുടെ തന്നെ നികുതിയേതര വരുമാന സ്രോതസ്സുകൾ ശരിയായ രീതിയിൽ പ്രയോജനപ്പെടുത്തി പൊതുവിഭവങ്ങൾ സമാഹരിച്ചിരുന്നെങ്കിൽ കേരളത്തിന് ഈ സ്ഥിതി വരികയില്ലായി. അതായത് മത്തായി മാഞ്ഞുരാനോട് തന്നെ ചിന്തയോട് ഞാൻ എനിക്ക് കൂട്ടിച്ചേർക്കാനുള്ളത്, ഒരു ഒരു സംസ്ഥാനം ഫെഡറൽ ആയിരിക്കണമെങ്കിൽ അത് ഭരണഘടന വിഭാവനം ചെയ്യുന്ന നികുതിയേതര സ്രോതസ്സുകളിൽ നിന്ന് പരമാവധി പൊതുവിഭവങ്ങൾ സമാഹരിച്ച് സ്വയം സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുകയാണ്. അതായത് അത്തരത്തിലുള്ള ഒരു സംഗതി കേരളത്തിൽ ഉണ്ടായില്ല. കേരളത്തിലെ മുന്നണി ഭരണത്തിന്റെ ഒരു വലിയ പരാജയം. പൊതുവിഭവങ്ങൾ സമാഹരിക്കുന്ന കാര്യത്തിൽ വളരെയധികം പരിതാപകരമായ ഒരു അവസ്ഥയിലേക്ക് കേരളം മാറി എന്നുള്ളതാണ്. അതുമൂലമുണ്ടായ ഒരു സ്ഥിതി ഇന്നിപ്പോൾ മദ്യം, ഭാഗ്യക്കുറി, മോട്ടോർ വാഹനങ്ങൾ, പെട്രോൾ എന്നൊക്കെ നാല് ഇനങ്ങളിൽ നിന്ന് 60% വരുന്ന പൊതുവിഭവങ്ങൾ സമാഹരിക്കുന്നു. അതിൽ തന്നെ മദ്യവും ലോട്ടറിയിലും ഒക്കെ 36%, ഏറ്റവും പാവപ്പെട്ടവരിൽ നിന്നും പുറംപോക്കിൽ കിടക്കുന്നവരിൽ നിന്നും പൊതുവിഭവങ്ങൾ സമാഹരിക്കുന്നു. എന്നിട്ട് അധികാരമില്ല, സംസ്ഥാനത്തിന് ഒരു രക്ഷയില്ല എന്ന് പറയുന്ന ഒരു സ്ഥിതി. ഒരുപക്ഷെ മത്തായി മാഞ്ഞുരാൻ ജീവിച്ചിരുന്നെങ്കിൽ അദ്ദേഹം ഇത് ചൂണ്ടിക്കാണിക്കുമായിരുന്നു. സംസ്ഥാനങ്ങൾ സ്വയം പര്യാപ്തത പരമാവധി നേടിയെടുക്കുന്നതിനും പരമാവധി അധികാരം കേന്ദ്രത്തിൽ നിന്ന് ഭരണഘടനാപരമായ അധികാരങ്ങൾ കൂടുതൽ പിടിച്ചെടുക്കുന്നതിനും വേണ്ടി സംസ്ഥാനങ്ങൾ ചേർന്ന് കുറുമുന്നണി ഉണ്ടാക്കുന്ന വാദങ്ങൾ ഒരുപക്ഷെ ഉയർത്തിയേക്കാവുന്ന അത്രമാത്രം ക്രാന്തദർശിത്വം ആ മത്തായി മാഞ്ഞുരാന്റെ ചിന്തകളിൽ ഉണ്ടായിരുന്നു എന്ന് ഞാൻ തിരിച്ചറിയുകയാണ്. അദ്ദേഹം വളരെ വേഗം കേരളത്തിൽ നിന്ന് വിട്ടുപോയി. അദ്ദേഹം ദിവംഗതനായി പോയി എന്നത് സത്യത്തിൽ ഫെഡറലിസത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഒരു 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 നഷ്ടമാണ്. ഒരുപക്ഷെ അദ്ദേഹം ജീവിച്ചിരുന്നെങ്കിൽ കേരളത്തിന്റെ ധനകാര്യവും നമ്മുടെ ഈ ഫെഡറൽ സെറ്റപ്പിൽ കേരളത്തിന്റെ പങ്കും ഒക്കെ ഒരുപക്ഷെ മറ്റൊന്നായിരിക്കും എന്ന് ഇതിനെ സംബന്ധിച്ച് ഗവേഷണ പഠനങ്ങൾ നടത്തിയിട്ടുള്ളത് കൊണ്ട് എനിക്ക് തോന്നുന്നു ഇതിന്റെ മത്തായി മാഞ്ഞുരാന്റെ ചിന്തകൾ അങ്ങേയറ്റം പ്രസക്തമായ ഒരു കാലഘട്ടമാണിത്. ഇന്ത്യ അതിവേഗം ഒരു ഒരു യൂണിറ്ററി സ്റ്റേറ്റായി. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് അടുത്ത ഒരു 5 വർഷം കഴിയുമ്പോൾ നമ്മള് പ്രസിഡൻഷ്യൽ സിസ്റ്റത്തിലോട്ട് പോലും പോയി കളയുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്ന സ്ഥിതിയാണ്. അപ്പോൾ ഇവിടെ വേണ്ടത് സംസ്ഥാനങ്ങളുടെ അസ്തിത്വം, അവരുടെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിക്കണമെങ്കിൽ അവിടുത്തെ ജനങ്ങൾ ഒന്നിച്ചു നിന്ന് അവിടുത്തെ അവരുടെ രാഷ്ട്രീയമായ നിലനിൽപ്പ് ഉറപ്പുവരുത്തുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യേണ്ടതാണ് എന്ന കാര്യം വളരെ ദീർഘദർശിത്വം തോടെ കണ്ട ഒരു വ്യക്തിത്വമായിരുന്നു ശ്രീ മത്തായി മാഞ്ഞുരാൻ എന്ന് ഞാൻ തിരിച്ചറിയുന്നു. തീർച്ചയായും അങ്ങേയറ്റം അദ്ദേഹത്തിന്റെ ചിന്തകൾക്കും അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിനും ഇന്ന് പ്രസക്തിയുണ്ട്. ഈ ഈ ഒരു സമ്മേളനം സംഘടിപ്പിച്ചവർ സത്യത്തിൽ കേരള സമൂഹത്തിന് ഒരു വലിയ സംഭാവനയായി ആണ് ചെയ്തിരിക്കുന്നത്. ഈ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകണം, അതിന് ഈ സംഘാടകർക്ക് കഴിയട്ടെ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. നന്ദി ജോസ് സെബാസ്റ്റ്യൻ സാർ. ജോസ് സെബാസ്റ്റ്യൻ സാറിന്റെ വാക്കുകൾക്ക് തീർച്ചയായിട്ടും സംഘാടകർ എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷം തോന്നുന്നു. അതിലേക്കാൾ ഏറെ ഇവിടെ സൂചിപ്പിക്കാനുള്ളത് ജോസ് സെബാസ്റ്റ്യൻ സാറിനെ മലയാളി ശ്രവിക്കണം എന്നുള്ള കാര്യം. നമ്മുടെ സമ്പദ്ഘടനയെ കുറിച്ചിട്ട് അതിൻ്റെ ഇന്നത്തെ ഇടർച്ചയെക്കുറിച്ച് എല്ലാം ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിക്കൊണ്ടിരുന്ന, കലങ്ങളായിട്ട് നൽകിക്കൊണ്ടിരിക്കുന്ന ജോസ് സെബാസ്റ്റ്യൻ സാറിനെ ഇതുവരെയും മലയാളി വേണ്ടത്ര ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള ഒരു വസ്തുത നമ്മൾ അംഗീകരിച്ചേ മതിയാകുകയുള്ളൂ. ജോസ് സെബാസ്റ്റ്യൻ സാറ് സൂചിപ്പിച്ചതുപോലെ ഈ ചർച്ച
ഒരു തുടക്കമാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ആഗ്രഹം സംഘാടകരായ ഞങ്ങൾക്കുണ്ട്. അദ്ദേഹത്തെ ഇനിയും പരിപാടികളിൽ ലഭിക്കും എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഒരിക്കൽ കൂടി അദ്ദേഹത്തോട് നന്ദി പറയുന്നു. ഇനി ഡോക്ടർ വിനോദ് കുമാർ കല്ലോലിക്കല, അദ്ദേഹത്തെ ഞാൻ ക്ഷണിക്കുകയാണ്. അദ്ദേഹം മഹാരാജാസ് കോളേജിലെ ചരിത്ര അധ്യാപകനാണ്, ഗവേഷകനാണ്. ഡോക്ടർ വിനോദ് കുമാർ കല്ലോലിക്കൽ സാറിനെ ഞാൻ ക്ഷണിക്കുന്നു. ബഹുമാനായ അഡ്വക്കേറ്റ് ഡെസിൻ ആർക്ക്, അഡ്വക്കേറ്റ് ജേക്കബ് പുളിക്കൻ സാർ, മറ്റ് ബഹുമാന്യരെ, വളരെയേറെ സന്തോഷമുണ്ട്. കാരണം കേവലമായൊരു പേരും പ്രതീകവും എന്നതിനപ്പുറം മത്തായി മാഞ്ഞൂരാനെ പരിചയപ്പെടുത്താൻ വേണ്ടി, കേരള ചരിത്രത്തിൽ കൃത്യമായ രീതിയിൽ അടയാളപ്പെടുത്താൻ വേണ്ടി നടത്തുന്ന എല്ലാ ശ്രമങ്ങൾക്കും ഞാൻ എൻ്റെ സന്തോഷം അറിയിക്കുന്നു. ഞാൻ അധികം സംസാരിക്കുന്നില്ല, കാരണം നമ്മൾക്കറിയാം ഗൂഗിൾ മീറ്റ് ആണ്. നമ്മൾ തുടങ്ങിയ സമയം നമ്മൾക്ക് നല്ല ബോധ്യമുണ്ട്. ഒരു കാര്യം മാത്രമാണ് എനിക്ക് പറയാനുള്ളത്, ഇതിൻ്റെ തുടർ പഠനങ്ങൾ, തുടർ ഗവേഷണങ്ങൾ ഈ സംഘാടക സമിതി തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ തുടങ്ങാൻ ആലോചിക്കുമ്പോൾ അതിൻ്റെ കൂടെ ചേരാനും അത് കലാലയങ്ങളിലേക്ക് വികസിപ്പിക്കാനും അതിനു വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കുമെന്ന് ഞാൻ അറിയിക്കുന്നു. അതിനുപരിയായിട്ട് നമ്മളെ ശ്രവിക്കുന്ന മത്തായി മാഞ്ഞൂരാൻ്റെ കുടുംബാംഗങ്ങൾ, അവരോടുള്ള ആദരവും സ്നേഹവും അറിയിക്കുന്നു. ഞാൻ മത്തായി മാഞ്ഞൂരാനെ ആദ്യമായി വായിച്ചത് പി കെ ബാലകൃഷ്ണൻ, ദാരാസിംഗ് എന്നിവരെ കുറിച്ചുള്ള പഠനങ്ങളിലാണ്. അതുപോലെ കൊച്ചി പ്രജാമണ്ഡലം രേഖകൾ എറണാകുളം ആർക്കൈവ്സിൽ നിന്നും ലഭ്യമായപ്പോഴും അതിൻ്റെ പതിപ്പിലൂടെയാണ് ഞാൻ മത്തായി മാഞ്ഞൂരാനെ കുറിച്ച് കേട്ടത്. അതേപോലെ പ്രൊഫസർ പി കെ ബാലകൃഷ്ണൻ, പ്രൊഫസർ പി കെ രവീന്ദ്രൻ, സാനുമാഷ്, രവി കുറ്റിക്കാട് തുടങ്ങിയ നിരവധി ആൾക്കാരിൽ നിന്നും മത്തായി മാഞ്ഞൂരാനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാനത് പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിലൂടെ, അദ്ദേഹത്തിൻ്റെ പഠനത്തിലൂടെ കേരള ചരിത്രത്തിൻ്റെ ഒരു സാമൂഹ്യ ശാസ്ത്രപരമായൊരു വീക്ഷണം അല്ലെങ്കിൽ ചരിത്രത്തിൻ്റെ കീഴറ്റം വരെയുള്ള സഞ്ചാരമൊക്കെ സാധ്യമാകുമെന്ന് കരുതുന്ന ഒരാളാണ്. ഞാൻ അധികം നീട്ടുന്നില്ല. ഈ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ച അതിൻ്റെ സംഘാടക സമിതിയോടുള്ള ആദരവ് പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്ന് ഞാൻ എൻ്റെ ചെറിയ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നന്ദി വിനോദ് കല്ലോലിക്കൽ സാർ. സാർ ഒരു സംഘാടകൻ തന്നെയാണ് പരിപാടിയുടെ. അദ്ദേഹം ഫേസ്ബുക്കിലും ഈ പരിപാടി ഇട്ടിട്ടുണ്ട്. ആ കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി, അത് മാത്രമേ ഇപ്പോൾ സൂചിപ്പിക്കുന്നു. സംഘാടകൻ കൂടിയായ ഞാൻ ഒരു മിനിറ്റ് ഒന്ന് പറഞ്ഞോട്ടെ? ഓക്കെ, ഒരു മിനിറ്റ്. ആ സാർ സംസാരിക്കാൻ വിളിച്ചിരുന്ന സാർ സംസാരിക്കണം. ഞാൻ യഥാർത്ഥത്തില് ഇന്നൊരു ഒരു സത്യാഗ്രഹത്തിലായിരുന്നു. അത് കർഷക പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് എറണാകുളത്ത് നടക്കുന്ന ഒരു സത്യാഗ്രഹ പരിപാടിയിലായിരുന്നു. ഞാനിപ്പോൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് വിളിച്ചപ്പോൾ എനിക്ക് എടുക്കാൻ കഴിയാതിരുന്നത്. എനിക്ക് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ, സമയം അധികം എടുക്കാതെ. ഇപ്പോൾ ജോസ് സെബാസ്റ്റ്യൻ സാറ് പറഞ്ഞു നിർത്തിയത്, ഇന്ന് തുടങ്ങി വെച്ച ഈ ഒരു ചർച്ച അത് മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ നന്നായിരുന്നു എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. ആ കാര്യത്തെക്കുറിച്ചാണ് എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്. നമുക്ക് ഈ ഫെഡറലിസം ഇന്ത്യയിൽ ഏതൊക്കെ തരത്തിലാണ് കേന്ദ്ര ഗവൺമെൻറ് ദുർബലമാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് വിശദമായ ഒരു പഠനം നടത്താൻ, സ്ഥിരമായ ഒരു സംവിധാനം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ഇതിൻ്റെ സംഘാടകർ ശ്രമിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതിൽ അങ്ങനൊരു ശ്രമമുണ്ടായാൽ അതിൽ സഹകരിക്കാൻ വളരെ സന്തോഷമുള്ള ഒരാളാണ് ഞാൻ. അത് വളരെ പ്രയോജനപ്പെടുന്ന ഒരു പഠനമായിരിക്കും എന്ന് വിശദീകരിക്കാൻ വേണ്ടി ഞാനൊരു ഉദാഹരണം പറയുകയാണ്. ഞങ്ങളൊരു 2.5 വർഷക്കാലമായിട്ട് ഒരു നിഴൽ മന്ത്രിസഭ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുവഴി ഒരുപാട് പഠനങ്ങൾ, ഒരു ഗവൺമെന്റ് ഫംഗ്ഷൻ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നതിനെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ അതിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് കഴിയുകയുണ്ടായി. അതുപോലെ ഫെഡറലിസത്തെ കുറിച്ച്, അല്ലെ, ഫെഡറലിസത്തെ വീക്കൻ ചെയ്യാൻ വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെന്റ് ഓരോരോ സമയത്ത് സ്വീകരിച്ചിട്ടുള്ള നടപടികളെ സംബന്ധിച്ച് പഠനം നടത്തി വേണമെങ്കിൽ ഒരു പുസ്തക രൂപത്തിൽ കൊണ്ടുവരത്തക്ക വിധം
ഒരു ശ്രമം നടത്തണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ഉദ്ഘാടന പ്രസംഗം സാനുമാഷിന്റെ പ്രസംഗവും അതിനുശേഷം നടത്തിയ ജേക്കബ് പുളിക്കൽ സാറിന്റെ പ്രസംഗവും ശ്രീ സണ്ണി കവിക്കാടിന്റെ പ്രസംഗവും ജോസബാസ്റ്റിൻ സാറിന്റെ പ്രസംഗവും പൂർണ്ണമായും കേട്ടിരുന്നു. എനിക്ക് ഇത്രയും മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. താങ്ക് യു. ഞാൻ ഡ്രൈവ് ചെയ്യുവാണ്, ക്ഷമിക്കണം. നന്ദി സാർ. സാറിന്റെ അസൗകര്യം സൂചിപ്പിച്ചു സാർ. ജോൺ ജോസഫ് സാർ പ്രഗത്ഭനായ ഭരണഘടനാ വിദഗ്ധനാണ്. അദ്ദേഹം യാത്രയിലായതുകൊണ്ടാണ് ഭരണഘടന സംബന്ധിച്ച് വിശദാംശങ്ങളിലേക്ക് കടക്കാത്തതെന്ന് കരുതുന്നു. എത്രയായാലും സാറ് ഈ ഒരു ഇനിഷ്യേറ്റീവ് മുന്നോട്ട് കൊണ്ടുപോകും എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. അത് വളരെ സന്തോഷകരമാണ്. സാറിനോട് പ്രത്യേകം നന്ദി അറിയിക്കുന്നുണ്ട്. ഡോക്ടർ ബിജു ബാലകൃഷ്ണനെ ക്ഷണിക്കുകയാണ്. അദ്ദേഹം ഗാന്ധി സർവകലാശാലയിലെ പൊളിറ്റിക്കൽ ഡിപ്പാർട്ട്മെന്റിലെ ഗാന്ധിയൻ സ്റ്റഡീസിലെ അധ്യാപകനാണ്, ഗവേഷകനാണ്. ഡോക്ടർ ബിജു ബാലകൃഷ്ണൻ സാർ സംസാരിക്കണം. ബിജു ലക്ഷ്മണൻ അല്ലേ? അല്ലേ, സോറി സോറി, എക്സ്ട്രീംലി സോറി, ബിജു ലക്ഷ്മണൻ സാർ, സോറി, എക്സ്ട്രീംലി സോറി, ബിജു ലക്ഷ്മണൻ സാർ. ബിജു ലക്ഷ്മണൻ സാർ ഉണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കണം. അദ്ദേഹത്തെ കിട്ടുന്നില്ല. ഞാൻ വിജയരാഘവൻ ചേലിയ, അദ്ദേഹം മന്ത്രധാരയുടെ എഡിറ്ററാണ്. അതുകൂടാതെ പാഠഭേദം മാസിക, കേരളത്തിലെ സാഹിത്യ സാംസ്കാരിക രംഗത്തെ പ്രത്യേക വ്യക്തി മുദ്ര പതിപ്പിച്ച മലയാള പ്രസിദ്ധീകരണം പാഠഭേദം, സിവിക് ചന്ദ്രന, കൽപ്പറ്റ നാരായണൻ മാഷ് തുടങ്ങി ഒട്ടനവധി പ്രഗത്ഭരുടെ ഒരു എഡിറ്റോറിയൽ സമിതിയുടെ ഒരു കൂട്ടായ്മയാണ് മറ്റ് പ്രസിദ്ധീകരണങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട്. അതിനൊരു എഡിറ്റർ അല്ല, ഒരു കൂട്ടം എഡിറ്റേഴ്സാണ്. ആ കൂട്ടത്തിലും സിവിക് ചന്ദ്രന്, ബഹുമാനപ്പെട്ട സിവിക് ചന്ദ്രന്, കൽപ്പറ്റ നാരായണൻ മാഷ് തുടങ്ങി ഒട്ടനവധി സാഹിത്യ മലയാളത്തിലെ ആനുകാലിക സാഹിത്യത്തിലെ ഏറ്റവും പ്രഗത്ഭരായ ഒട്ടനവധി എഡിറ്റേഴ്സിന്റെ കൂട്ടത്തിലെ എഡിറ്റർ കൂടിയായ മന്ത്രധാരയുടെ എഡിറ്ററായ വിജയരാഘവൻ ചേലിയ, അദ്ദേഹം കോഴിക്കോട് സ്വദേശിയാണ്. വിജയരാഘവൻ ചേലിയെ ഞാൻ ക്ഷണിക്കുകയാണ്. അദ്ദേഹം ലോഹ്യ വിചാരവേദിയുടെ വളരെ മുതിർന്ന പ്രവർത്തകനായ അധ്യക്ഷൻ റജിനാർക്ക്, ഉദ്ഘാടകനായ സാനു മാഷ്, പുളിക്കൽ സാർ, ഞാൻ വളരെ സംക്ഷിപ്തമായിട്ട് കാര്യങ്ങൾ പറയണമെന്ന് വിചാരിക്കുകയാണ്. സാനുമാഷും പുളിക്കൻ സാറും സണ്ണി കവിക്കാടും ജോസബാഷ്ടനും അവരെ വിനോദ് സാറും ജോൺ ജോസഫും എല്ലാം ചേരുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഈ ചിന്തയുടെ ഒരു പ്രസക്തി എനിക്ക് തോന്നുന്നു. ബഹുസ്വരങ്ങള് കേൾക്കുക എന്നുള്ളതാണ് ജനാധിപത്യത്തിൻ്റെ ഒരു പ്രത്യേകത. മത്തായി സാറിനെ കുറിച്ച് ആലോചിക്കും. മത്തായി മാഞ്ഞൂരനെ കുറിച്ച് നമ്മൾ നേരത്തെ സണ്ണിയൊക്കെ പറഞ്ഞതുപോലെ വളരെ വൈകി കേട്ടിട്ടുള്ള ആളുകളാണ്. ഈ സോഷ്യലിസ്റ്റ് ആയിട്ട് പോലും, സോഷ്യലിസ്റ്റ് ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുമ്പോഴും അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ പോലും വളരെ വൈകിട്ടാണ് അദ്ദേഹത്തെ കുറിച്ച് ഞാനൊക്കെ ശ്രദ്ധിച്ചിരുന്നത് എന്നുള്ളത് ആദ്യമായിട്ട് ഈ ഒരു ക്ഷമാപൂർവം പറയുകയാണ്. 1992 ഈ യഥാർത്ഥത്തിൽ മത്തായി മാഞ്ഞൂരാനെ കുറിച്ചുള്ള ഈ ചില കാര്യങ്ങൾ അറിയാനും അതേക്കുറിച്ച് സംസാരിക്കാനൊക്കെ ഉള്ള ഒരു അവസരം കിട്ടിയത്. 1992 കിറ്റ് ഇന്ത്യ സമരത്തിന്റെ 50th anniversary. ഞാൻ ചേമഞ്ചേരിയിൽ നിന്ന് വളരെ അടുത്തുള്ള ഒരാളാണ്. 3.5 kilometers ചേമഞ്ചേരി റെയിൽവേ സ്റ്റേഷനിലേക്ക് എൻ്റെ വീട്ടിൽ നിന്ന് 8 kilometers 9 kilometers മാത്രമേ കീഴരിയൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കുള്ളൂ. കീഴരിയൂരിൽ ഒരു
ഈ ബോംബ് കേസ് നടക്കുന്ന സമയത്ത് കെ ബി മേനോനോടൊപ്പം മത്തായി മാഞ്ഞുരാജനുണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ അതേക്കുറിച്ച് അന്വേഷിക്കുന്നത്, അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചത് ഈ 92 അവിടെ നിന്നൊരു സ്മൃതി യാത്ര കുറച്ച് ചെറുപ്പക്കാരായ ഞങ്ങള് ലോഹ്യ വിചാരവേദിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുമ്പോഴാണ്. ലോഹ്യ ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന ആളാണ് ജയപ്രകാശ് നാരായണനൊക്കെ. അതോ കേരളത്തിലെ ക്വിറ്റ് ഇന്ത്യ സമരം എന്ന് പറഞ്ഞാല് കെ ബി മേനോനും അതുപോലെ തന്നെ മത്തായി മാഞ്ഞുരാജനും തുടങ്ങിയിട്ടുള്ള ആളുകളുടെ നേതൃത്വത്തിലാണ് നടന്നത്. അത് വളരെ അത്ഭുതകരമായിട്ട് നമുക്ക് തോന്നാവുന്ന ഒരു കാര്യമാണ്. വ്യവസ്ഥാപിത കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അല്ലെങ്കിൽ മാർസിസ്റ്റുകളുടെ നിന്ന് വ്യത്യസ്തനായിട്ടാണ് മത്തായി മാഞ്ഞുരാൻ തന്റെ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോയത്. ഒരു മാർസിസ്റ്റ് ആയിരിക്കേ തന്നെ, ഒരു മാർസിസ്റ്റ് ലെനിനിസ്റ്റ് കാഴ്ചപ്പാട് സ്വീകരിക്കുമ്പോൾ തന്നെ ഗാന്ധിയെ ക്വിറ്റ് ഇന്ത്യ അഖാഖാൻ കൊട്ടാരത്തിലേക്ക് ഗേറ്റ് ചാടി കടന്നു പോയി കാണാൻ പോകുന്നു. അദ്ദേഹത്തിന്റെ ചില ടേംസ്, നേരത്തെ അത് പുളിക്കൻ സാർ പറഞ്ഞ സ്വരാജ് എന്നുള്ള ടേമൊക്കെ അദ്ദേഹത്തിൽ നിന്നാണ് സ്വീകരിച്ചത്, അത് സ്വീകരിക്കുന്നു. മാത്രമല്ല ക്വിറ്റ് ഇന്ത്യ സമരത്ത് സൈമൺ ഗോബേക്ക് സമരത്തിലാണ് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് പ്രവേശനം നടത്തിയതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ അതിൽ പങ്കെടുക്കുന്നു. അതിനുശേഷം കേരളത്തിൽ കാർഷിക പരിഷ്കരണത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വെക്കുന്നു. അതിനു വേണ്ടി സംസാരിക്കുന്നു, ഫെഡറലിസത്തെ കുറിച്ച് പറയുന്നു, കേരളം എന്നുള്ള ഒരു സ്റ്റേറ്റിന്റെ. ഇപ്പൊ ഇതൊക്കെ പ്രസക്തമായി വരികയാണ്. ഇപ്പൊ കർഷകർ അതിശക്തമായ സമരം ചെയ്യുമ്പോഴാണ് നമ്മൾ മത്തായി മാഞ്ഞുരൻ സാറിനെ ഓർമ്മിക്കുന്നത്. അത് കാർഷിക പരിഷ്കരണത്തിന് വേണ്ടി കേരളത്തിൽ ആദ്യം വാദിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ ചിന്തകൻ കൂടിയാണ് അദ്ദേഹം എന്നുള്ളത് വളരെ പ്രസക്തമാണ്. അതുപോലെ തന്നെ ഫെഡറലിസത്തെ കുറിച്ച്, ഇന്ത്യയിൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഭൂസ്വരതയോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു ഭരണകൂട കേന്ദ്രത്തിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അവർക്ക് ഫെഡറലിസത്തെ കുറിച്ച് ഒരു ഏത് നിയമം, കഴിഞ്ഞ കാലത്ത് അടുത്ത കാലത്ത് വന്നിട്ടുള്ള GST ഒക്കെ വന്ന സമയത്ത് നേരത്തെ അത് ജോൺ ജോസഫ് സാർ സൂചിപ്പിക്കണ്ടേ, ജോസഫ് ബസ്റ്റൻ സാർ സൂചിപ്പിക്കണ്ടായി. GST വന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള ഒരു കാര്യം ആലോചിച്ച് നോക്കുക, ഒരു ഫെഡറൽ സംവിധാനത്തെ പൂർണ്ണമായിട്ട് തള്ളിക്കളയുന്ന രീതിയിലാണ് അത് നടപ്പിലാക്കാൻ ശ്രമിച്ചത്. ഡിമോണൈസേഷൻ ആയാലും EIA ആയാലും ന്യൂ എക്കണോമിക് പോളിസി ആയാലും അതുപോലെ CAA ആയാലും ഈ എല്ലാ കാര്യങ്ങളും, ഇപ്പൊ ഏറ്റവും അവസാനം വന്നിട്ടുള്ള തൊഴിൽ പരിഷ്കരണ നിയമങ്ങളായാലും അതുപോലെ തന്നെ കാർഷിക നിയമങ്ങളായാലും ഈ ഒക്കെ വന്നത് സ്റ്റേറ്റുകളോട് അന്വേഷിക്കുന്നില്ല, പക്ഷെ സ്റ്റേറ്റുകളെ ബാധിക്കുന്നതാണ്. അവരുടെ അധികാര പരിധിയിലേക്ക് കടന്നു കയറുമ്പോൾ പോലും യാതൊരു തരം അന്വേഷണവും നടത്തുന്നില്ല. അപ്പൊ ഈ തരം കാര്യങ്ങളെ രാഷ്ട്രീയത്തിന്റെ ചിന്തയുടെ കേന്ദ്രമായി അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരാളാണ് മത്തായി മാഞ്ഞുരൻ. അപ്പൊ നമ്മൾ മറന്നു കളഞ്ഞ ചില വ്യക്തികൾ, ആ വ്യക്തികളെ മറന്നു കളഞ്ഞ ഒരു അപകടം മാത്രമല്ല ഇവിടെ സംഭവിക്കുന്നത്, ആ ചിന്തകളെ പിന്തുടരാതിരുന്നതിന്റെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു പരാജയം കൂടെയാണ് നമ്മൾ ജനാധിപത്യവാദികൾ ഇന്ന് അനുഭവിക്കുന്നത് എന്നുള്ളതിന്റെ ഒരു കാര്യമാണ് ഇപ്പം ഈ മത്തായി മാഞ്ഞുരൻ സാറിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ പ്രസക്തമാകുന്നത്. വളരെ ഒരു കഴിഞ്ഞ വർഷം എൻ്റെ കയ്യിൽ ഒരു പുസ്തകം വന്നു. ഞാൻ മത്തായി മാഞ്ഞുരൻ സാറിനെ എന്നെ പ്രതീക്ഷിക്കാത്ത ഒരു കേരളത്തിൽ സോഷ്യലിസ്റ്റ് നേതാക്കന്മാരായ ആളുകളൊക്കെ ഒരുപാട് സംസാരിക്കാറുണ്ട് പക്ഷെ പുസ്തകങ്ങൾ തെരഞ്ഞു പോയാൽ വളരെ അപൂർവമേ കാണും. അപ്പൊ അഥവാ അവരെഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ അവരുടെ സോഷ്യലിസ്റ്റ് ചിന്തകളെ അതിന്റെ പരിവർത്തനത്തെ കുറിച്ചോ എന്നുള്ളതായിരിക്കണം എന്നില്ല, മറ്റു രംഗങ്ങളിലാണ് അവർ അധികമായിട്ട് എഴുതിയിട്ടുള്ളത്. മത്തായി മാഞ്ഞുരൻ സാർ രാഷ്ട്രീയ തത്വവിമാംസകർ എന്ന് പറഞ്ഞ് കുറെ പേരെ പരിചയപ്പെടുത്തുന്ന ഒരു പുസ്തകം എനിക്ക് എന്റെ കയ്യിൽ വന്നു. അപ്പൊ ഞാനത് വായിച്ചു നോക്കുമ്പോഴാണ് അന്ന് പ്ലാറ്റോവിനെ കുറിച്ചുണ്ട്, അതുപോലെ തന്നെ ഈ എങ്ങനെയാണ് ജനാധിപത്യ രാഷ്ട്രീയ ചിന്തകൾ വികസിച്ചു വന്നത് എന്ന് പല വ്യക്തികളുടെ തത്വചിന്തകളെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പുസ്തകം കേരളത്തിൽ മലയാളത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതും അത് മത്തായി മാഞ്ഞുരൻ സാറിൻ്റെതായിരുന്നു എന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. കാരണം നമ്മളിപ്പോ പലപ്പോഴും മറന്നു പോയിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ ഒരു തുടർച്ചയെ അന്വേഷിക്കുക, രാഷ്ട്രീയമായ ഒരു ചിന്തകളുടെ വളർച്ചയെ അന്വേഷിക്കുന്ന ആളുകൾ നിർബന്ധമായും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമായിരുന്നു അത്. അപ്പൊ ഞാൻ ആലോചിക്കുകയാണ്, എന്തുകൊണ്ടാണ് കേരളത്തിലെ സോഷ്യലിസ്റ്റുകൾ അല്ലെ ജനാധിപത്യവാദികൾ അത്ര ഗൗരവത്തോടെ അദ്ദേഹത്തിന്റെ ചിന്തകളെ എടുത്ത് പരിശോധിക്കുകയും അത് ജനങ്ങളിലേക്ക് കൊടുക്കാൻ പരാജയപ്പെടുകയും ചെയ്തത്? അതിന് ഒരൊറ്റ കാര്യം മനസ്സിലാക്കാനുള്ളൂ,
നമ്മുടെ മുന്നണി സംവിധാനങ്ങൾ എന്ന് പറയുന്നത് അത്രയധികം ഈ മുന്നണിയല്ല, അല്ലെങ്കിൽ ജനാധിപത്യപരമല്ല, ബഹുസ്വരതയെ കേൾക്കുന്നതല്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു മറുപടി. നേരത്തെ പുളിക്കാൻ സാർ പറഞ്ഞു ഈ ലീഗിന്റെ ഈ വാഫിക് തങ്ങള് അല്ല തങ്ങൾ അന്നത്തെ പ്രസിഡന്റ് ആയിട്ടുള്ള തങ്ങളാണ് തോന്നുന്നു, തങ്ങള് വളരെ ശക്തമായി വാദിച്ചത് കൊണ്ടാണ് അന്ന് കെ എസ് പിക്ക് ഒരു സീറ്റ് കൊടുക്കാൻ എന്ന കാര്യം ഒരു ഉയർന്നു വന്നത്, അല്ലെങ്കിൽ ഈ ഇ എം എസിന്റെ മനസ്സിലേക്ക് വന്നത്, അല്ലെങ്കിൽ ആ ഒരു മുന്നണിയുടെ രാഷ്ട്രീയം എന്തായിരിക്കണം. നമ്മളെ മുന്നണി സംവിധാനങ്ങൾ അങ്ങനെയല്ല, മുന്നണി സംവിധാനങ്ങൾ ഒരു വലിയേട്ടൻ നിയന്ത്രിക്കുന്ന സംവിധാനങ്ങളാണ്. ആ സ്വന്തമായി അതിനകത്തുള്ള ഘടക കക്ഷികൾ ഒരിക്കൽ പോലും അവരുടെ സ്വതന്ത്രമായ ചിന്തകൾ പറയാൻ ധൈര്യപ്പെടുന്നില്ല. അവർ വ്യത്യസ്തരാണ് എന്നാണ് അവർ വെപ്പ്. പക്ഷെ ഏതെങ്കിലും ഒരു മുന്നണിയിൽ തങ്ങളുടെ ചിന്ത ഇന്നതിനോട് വിയോജിക്കുന്നതാണ്, അത് ഇന്ന കാരണത്താലാണ്, തങ്ങളുടെ പ്രത്യയശാസ്ത്രം നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്, പക്ഷെ നമ്മൾ നിൽക്കുന്നത് കോമൺ മിനിമം പ്രോഗ്രാം എന്നുള്ള നിലയിലാണ് മുന്നണിയായിട്ട് നിൽക്കുന്നത്, അത് ജനാധിപത്യത്തിന്റെ ഒരു വഴിയാണ് എന്ന് പറയുന്ന ഒരു രീതി ഇന്നില്ല, ഇന്ന് നമ്മൾ കാണുന്നില്ല. അത് ഒന്നാം യു പി എ ഗവൺമെന്റിലാണ് കുറച്ചെങ്കിലും ഫലപ്രദമായിട്ട് അങ്ങനെ ഒരു ചർച്ച നടത്തി. ആ ഗവൺമെന്റിന്റെ ഒരു ഗുണം നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. അതുപോലെ അതിന് മുമ്പ് അത് ജനതാ ഗവൺമെന്റിലായിരുന്നു, വ്യത്യസ്തമായി ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നത് കൊണ്ട് ആ വ്യത്യസ്തമായ ചിന്തകളുടെ ഫലമായി കുറെ പുരോഗമനപരമായ ജനങ്ങൾക്ക് ഈ ഗുണകരമായ ക്ഷേമകരമായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇപ്പൊ അടുത്ത കാലത്തുള്ള റൈറ്റ് ടു ഇൻഫർമേഷൻ ആവട്ടെ, അതുപോലെ അങ്ങനത്തെ എല്ലാ കാര്യങ്ങളിലും യു പി എ ഗവൺമെന്റിനോടാണ്, ഈ തൊഴിലുറപ്പ് പദ്ധതി ആവട്ടെ, അങ്ങനത്തെ പല കാര്യത്തിലും നമ്മൾ കടപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു കാരണം ഈ മുന്നണിയിലുള്ള ഒരു ചർച്ചയും ആ മുന്നണിയുടെ പേരിലുള്ള ഒരു ഭരണവുമാണ്. ഏകകക്ഷി ഭരണമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കക്ഷിയുടെ വിധേയരായിട്ടുള്ള ഒരു കൂട്ടത്തിന്റെ ഭരണമോ അപകടമാണ്. ആ തരം കാര്യങ്ങളിൽ അതിശക്തമായിട്ട് തങ്ങളുടെ നിലപാട് പ്രഖ്യാപിക്കാൻ സാധിച്ചിരുന്ന നേതാക്കളായിരുന്നു ശരി വി മത്തായി മാഞ്ഞൂരാരെ പോലെയുള്ള, ശ്രീകണ്ഠനാരെ പോലെയുള്ള ആളുകൾ. ആ ഒരു തലമുറ നമുക്ക് ഈ മുന്നോട്ട് വെച്ചിട്ടുള്ള രാഷ്ട്രീയ സംസ്കാരത്തെ വീണ്ടെടുക്കാനുള്ള ഒരു ശ്രമം കൂടിയായിരിക്കണം യഥാർത്ഥത്തിൽ നമ്മുടെ ഈ ഈ അനുസ്മരണ പരിപാടികളിലൂടെ നമ്മൾ സ്വീകരിക്കേണ്ടത്, അതിൽ തുടക്കി വെക്കേണ്ടത് എന്നുകൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഈ മത്തായി മാഞ്ഞൂരാർ സാറിൻ്റെ കുടുംബമുണ്ട് നമ്മുടെ കൂടെ, അവരുടെ ഓർമ്മകളിൽ പങ്കുവെക്കാനൊരു അവസരം കൊടുക്കണമെന്ന് അന്വേഷണനോട് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. നന്ദി ശ്രീ വിജയരാഘവൻ. വിജയരാഘവൻ മത്തായി മാഞ്ഞൂരാറിന്റെ രണ്ട് തലങ്ങളെയും സൂചിപ്പിച്ചു. ഒന്ന്, അദ്ദേഹം അതിസാഹസികനായ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു, അത് പുളിക്കൻ സാർ സൂചിപ്പിച്ചു. അതിലൊരു പ്രത്യേക സംഭവം, ഗാന്ധിജിയെ ബ്രിട്ടീഷുകാര് തടവിലാക്കിയ ഒരു ഘട്ടത്തില് 1000 പേരുടെ ഒരു പ്രതിഷേധ പ്രകടനം ആഗാഖാൻ കൊട്ടാരത്തിൽ കൊട്ടാരത്തിന് മുന്നില്, ആഗാഖാൻ കൊട്ടാരം എന്ന് പറയുന്ന കെട്ടിടത്തിലായിരുന്നു അദ്ദേഹത്തെ തടവിലാക്കിയത്. അവിടെ വെച്ചാണ് കസ്തൂർബാ ഗാന്ധി മരിക്കുന്നത്. ആ അതിനു മുന്നിലെ പ്രതിഷേധം, 1000 പേരുടെ പ്രതിഷേധം സംഘടിപ്പിക്കാൻ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി തീരുമാനിക്കുകയുണ്ടായി. അതിൽ 998 പേരെയും അന്ന് അറസ്റ്റ് ചെയ്തു. രണ്ട് മലയാളികളാണെന്ന് അവിടെ പ്രതിഷേധ പ്രകടനം. ആ രണ്ട് പേര് കൊച്ചിക്കാരായിട്ടുള്ള മത്തായി മാഞ്ഞാരും ആർ എം മനക്കലാത്തും. മറ്റൊരു കാര്യം വിജയരാഘവൻ സൂചിപ്പിച്ചത് അദ്ദേഹത്തിന്റെ ചിന്തയുടെ ആനുകാലിക പ്രസക്തിയാണ്. അതിനെക്കുറിച്ച് വീണ്ടും ഞാൻ ആവർത്തിക്കുന്നില്ല. അതിലൊരു കാര്യം മാത്രം പ്രത്യേകതയുണ്ട്. മലയാളിയുടെ ഒരു ഐഡന്റിറ്റിയെ സംബന്ധിച്ചിടത്തോളം മലയാളം വീണ്ടെടുക്കുന്നതിന് മത്തായി മാഞ്ഞൂരാൻ വളരെ പ്രധാനമാണ്. ഞാൻ അടുത്തതായിട്ട് ക്ഷണിക്കുന്നത് മലയാള ഐക്യവേദിയുടെ, മലയാള ഭാഷയ്ക്ക് വേണ്ടി ധീരമായി പൊരുതുന്ന മലയാള ഐക്യവേദിയുടെ ശ്രീ കെ കെ ബാലകൃഷ്ണൻ മാഷിനെയാണ്. ശ്രീ കെ കെ ബാലകൃഷ്ണൻ മാഷ് സംസാരിക്കണം. ഹലോ, ആ ഹലോ, ആ
ശ്രീ ബാലകൃഷ്ണനെ ലഭിക്കുന്നില്ല. മത്തായി മാഞ്ഞുരാന്റെ അനുസ്മരണ പരിപാടിയിലെ മലയാള ഐക്യവേദി അതിന്റെ പിന്തുണ പ്രഖ്യാപിച്ചിരുന്ന അതിന്റെ പ്രവർത്തകർ പലരും പങ്കെടുക്കുന്നുണ്ട്. ഞാൻ ബഹുമാനപ്പെട്ട മത്തായി മാഞ്ഞുരാന്റെ കുടുംബാംഗങ്ങളെ ക്ഷണിക്കുകയാണ്. പ്രൊഫസർ അല്ലിയിലെ ടീച്ചർ, മത്തായി മാഞ്ഞുരാൻ അവിവാഹിതനായിരുന്നു. അദ്ദേഹത്തിന്റെ സഹോദരന്റെ മകളാണ് പ്രൊഫസർ ലീല മാഞ്ഞുരാൻ. പ്രൊഫസർ ലീല മാഞ്ഞുരാൻ സെന്റ് തെരേസസ് കോളേജിലെ പൊളിറ്റിക്സിലെ പ്രൊഫസറായിരുന്നു, റിട്ടയർഡാണ്. പ്രൊഫസർ ലീല മാഞ്ഞുരാൻ സാറിനെ ഞാൻ ക്ഷണിക്കുകയാണ്. ലീല മാഞ്ഞുരാൻ സാർ, മാഡം ഒന്ന് അൺമ്യൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ മതി. അൺമ്യൂട്ട് ലൈനിലുണ്ട്. അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കണം ടീച്ചർ. ടീച്ചർ ടീച്ചർ ഇതുവരെ ലൈവ് ആയിട്ട് ഉണ്ടായിരുന്നു, കാണുന്നില്ല. ഞാൻ ശ്രീ ജോസ് മാഞ്ഞുരാനെ വിളിക്കുന്നു. ജോസ് മാഞ്ഞുരാൻ മത്തായി മാഞ്ഞുരാന്റെ ഒരു റിലേറ്റീവ് ആണ്, എറണാകുളത്ത് താമസിക്കുന്നു. ഈ കഴിഞ്ഞ വർഷം ഞങ്ങളൊരു കുടുംബത്തിന്റെ ഒരു റിസർച്ച് ചെയ്ത് ഒരു കോഫി ടേബിൾ ബുക്ക് ഇറക്കിയായിരുന്നു. അന്നാണ് ഞാൻ കാര്യമായിട്ട് മത്തായി മാഞ്ഞുരാന്റെ അദ്ദേഹത്തിന്റെ അച്ചീവ്മെന്റ്സിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയത്. ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഇപ്പോഴും ചെയ്യാനായിട്ട് നമുക്ക് ധൈര്യമില്ലാത്ത പല കാര്യങ്ങളും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഒരു കാര്യം, അദ്ദേഹം ചെറുപ്പമായിരുന്നു, കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീട്ടിന്റെ ചെറിയ വീടിന്റെ വരാറിയിൽ ഉലാത്തുന്ന സമയത്ത് അന്നത്തെ പ്രഗത്ഭനായ ഇൻസ്പെക്ടർ വീട് സെർച്ച് ചെയ്യാനായിരുന്നു. അപ്പൊ എല്ലാവരും ഒന്ന് പോലീസ് വീട്ടിൽ വരിക എന്ന് പറയുന്നത് ഏതാണ്ട് തൂക്കിക്കൊള്ളാൻ വിധിച്ചതിന് ഫലമായിട്ടുള്ള ഒരു സംഗതിയാണ്. ആൾക്കാരെല്ലാം കൂട്ടി, അപ്പൊ എല്ലാവരും കരുതി ഇപ്പൊ ഇവരെ എല്ലാം അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. മത്തായി മാഞ്ഞുരാൻ അവിടെ നിന്നിട്ട് അപ്പൊ ഇവര് എന്തുകൊണ്ടാണ് നിങ്ങൾ സെർച്ച് ചെയ്യാൻ വന്നിരിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ ആ പ്രധാനശാലിയായ ഇൻസ്പെക്ടർ പറഞ്ഞു ഞങ്ങൾ അതിന്റെ ഓർഡർ, അപ്പൊ അത് സെർച്ച് ചെയ്യാൻ പോണം വീട്. അദ്ദേഹം പറഞ്ഞു നിങ്ങൾ സെർച്ച് ചെയ്യാനുള്ള ഓർഡർ ഉണ്ട്, അത് കുഴപ്പമില്ല, പക്ഷേ നിങ്ങൾ വീട്ടിൽ കയറുന്നതിന് മുമ്പായിട്ട് എനിക്ക് സെർച്ച് ചെയ്യാനുള്ള അധികാരമുണ്ട്. കാരണം നിങ്ങൾ വല്ല ബോംബോ വല്ലതൊക്കെ വെച്ച് കൊണ്ടുവന്ന് വെച്ചാലോ, അപ്പൊ അതുകൊണ്ട് എന്റെ തൊഴിലാളി ഇവിടെയുണ്ട്, അദ്ദേഹം നിങ്ങളെ സെർച്ച് ചെയ്യും. യുക്തിപരമായി അദ്ദേഹം തിരിച്ച് കിട്ടിച്ചപ്പോൾ ആ ഇൻസ്പെക്ടർ അവിടെ നിന്ന് വിഷാദനായി അവിടുന്ന് തിരിച്ചുപോയി. അപ്പൊ തന്നെ അവിടെ കൂടിയിരുന്നവരെല്ലാവരും പറഞ്ഞു ഇദ്ദേഹത്തിന്റെ ആ ലോജിക് പ്രസന്റേഷൻ അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. അതുപോലെ പല കാര്യങ്ങളിലും അദ്ദേഹം കൃത്രിമ നിറഞ്ഞ ഒരു ലോജിക്കൽ ജസ്റ്റിഫിക്കേഷൻ മിക്കവാറും കാര്യങ്ങളിലുണ്ട്. പ്രതാപശാലിയായിരുന്ന നെഹ്റുവിന്റെ ഒപ്പം നിന്ന് പാർലമെന്റിൽ അതിസ്വരത്തിൽ ഫെഡറലിസത്തിന് വേണ്ടി വാദിക്കാൻ കഴിവുണ്ടായിരുന്ന നാലോ അഞ്ചോ പേര് മാത്രമേ അന്ന് ഇന്ത്യ ഉണ്ടായിരുന്നു. അന്ന് അദ്ദേഹം പ്രഗത്ഭ രീതിയിൽ അവിടെ പ്രസന്റ് ചെയ്തു. അതിന് അങ്ങേറ്റം നെഹ്റു തന്നെ പ്രശംസിച്ചതായിട്ടാണ് ഹിസ്റ്ററി ചരിത്രം പറയുന്നത്. അങ്ങനെ ഒരു പുതിയ ചിന്താധാര കേരളത്തില് ഉയർത്തെഴുന്നേപ്പിച്ച മത്തായി മാഞ്ഞുരാന് അദ്ദേഹം മരിച്ചിട്ട് 50 കൊല്ലമായപ്പോ നമ്മൾ അദ്ദേഹത്തെ അനുസ്മരിക്കുന്നത് തീർത്തും ആലോചിതമാണ്. ഓർഗനൈസ് ചെയ്ത എല്ലാവരെയും അങ്ങേയറ്റം സ്നേഹിക്കുന്നു. താങ്ക്സ്. നന്ദി ശ്രീ ജോസ് സെബാസ്റ്റ്യൻ ജോസ് മാഞ്ഞുരാൻ സാർ.
ഞാൻ മലയാളം പ്രൊഫസർ, റിട്ടയർഡ് മലയാളം പ്രൊഫസറാണ് പ്രൊഫസർ ഹരിദാസൻ സാറ്. അദ്ദേഹം മഹാരാജാസ് ഉൾപ്പെടെ കേരളത്തിലെ വിവിധ കോളേജുകളിലെ മലയാളം അധ്യാപകനായിരുന്നു. ഹരിദാസൻ സാറിനെ അടുത്തതായിട്ട് ക്ഷണിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഞാനിവിടെ മത്തായി മാനുവരാജ് സാറിനെ കുറിച്ച് കേട്ട കാര്യങ്ങൾ എനിക്ക് പുതിയ അറിവ് നൽകിയതിൻ്റെ ഒരു സന്തോഷം പ്രകടിപ്പിക്കാൻ മാത്രമാണ് നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ നിൽക്കുന്നത്. പ്രധാനമായിട്ടും പുളിക്കൻ സാറൊക്കെ പറഞ്ഞ കാര്യങ്ങൾ, കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ മത്തായി സാറിനെ കുറിച്ച്, മാനുവരാജ് സാറിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലും ഞാൻ മനസ്സിലാക്കാനിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് എന്ന ഒരു തിരിച്ചറിവ് ലഭിക്കുകയാണ് ഈ ഒരു ഗൂഗിൾ മീറ്റിലൂടെ എനിക്ക് സാധിച്ചിട്ടുള്ളത്. ഒരു കാര്യം മാത്രം ഇപ്പോൾ കൂട്ടിച്ചേർക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്, മലയാള ഐക്യവേദി കുറച്ച് വർഷങ്ങളായിട്ട് മലയാളികളുടെ മുമ്പിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരാശയത്തിന് മാനുവരാജ് സാറിൻ്റെ ഒരു കാഴ്ചപ്പാടുമായിട്ട് ബന്ധമുണ്ട് എന്ന് മാത്രമല്ല, ഈ ഒരു ഐക്യവേദിയുടെ മുന്നോട്ടുള്ള പോക്കിൽ തീർച്ചയായിട്ടും മാനുവരാജ് സാറ് കൂടി പഠിക്കപ്പെടും എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം ഒരു പ്രദേശത്തിൻ്റെ സംസ്കാരത്തിൽ ഏറ്റവും പ്രാമാണികമായിട്ടുള്ള ഒരു ഘടകമാണ് ആ പ്രദേശത്തെ മാതൃഭാഷ, ജനങ്ങളുടെ മാതൃഭാഷ എന്നുള്ളത്. അപ്പം അത് മലയാളിയുടെ മാത്രമല്ല, ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുമുള്ള മാതൃഭാഷാ സ്നേഹികളെ സംബന്ധിച്ച് ആ പ്രാദേശിക സംസ്കാരവും ഭാഷയും തമ്മിലുള്ള വളരെയധികം, അതുകൊണ്ട് തന്നെ ഐക്യമലയാള പ്രസ്ഥാനം നിശ്ചയമായിട്ടും പ്രത്യേക താല്പര്യമെടുത്ത് പഠിക്കാൻ ശ്രമിക്കും എന്ന് ആ പ്രസ്ഥാനത്തിൻ്റെ ഒരു എളിയ പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഉറപ്പ് തരാൻ, അല്ലെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന ഈ ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഉറപ്പ് തരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഐക്യമലയാള പ്രസ്ഥാനം അതുപോലെ തന്നെ ഇന്ത്യയിലെ മറ്റ് മാതൃഭാഷ ഐക്യവേദികൾ എല്ലാം ഇക്കാര്യത്തിൽ മുന്നിലുണ്ടാവും എന്ന് മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നന്ദി ഹരിദാസ സാറ്. ഹരിദാസ സാറ് ഭാഷയുടെ കാര്യം സൂചിപ്പിച്ചു. മലയാളിയെ സംബന്ധിച്ചിടത്തോളം മലയാളി ഒരു ഘട്ടത്തില് മലയാള ഭാഷയുടെ എല്ലാ ശക്തിയും സൗന്ദര്യവും വീണ്ടെടുത്തതായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെ പറയാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം മലയാളി ഡച്ചുകാരെ ലന്തക്കാരെന്നും പോർച്ചുഗീസുകാരെ പറങ്കികളെന്നും ഇംഗ്ലീഷുകാരെ ശീമക്കാരെന്നും ഒക്കെ വിളിച്ച മലയാളി ഒരു ഇന്ന് ഒരു ക്ഷോഭവുമില്ലാതെ, ഒരു മനക്ഷോഭവുമില്ലാതെ തിരുവനന്തപുരത്തെ ട്രിവാൻഡ്രമെന്നും കൊച്ചിയെ കൊച്ചിനെന്നും കോഴിക്കോടിനെ കാലിക്കട്ടെന്നും വിളിക്കുന്ന ഒരു മണിപ്രവാള സംസ്കാരം വീണ്ടും നമ്മുടെ മുന്നിൽ തിരിച്ചെത്തിയിരിക്കുന്ന ഒരു കാലത്ത് മലയാള ഐക്യവേദി മത്തായി മാഞ്ഞുരാനിലേക്ക് തിരിയുന്നത് വളരെ സ്വാഗതാർഹമായ ഒരു കാര്യമാണ്, സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. പ്രൊഫസർ ഹരിദാസൻ സാറിന് നന്ദി പറയുന്നു. അടുത്തതായിട്ട് മലയും കേ ഹലോ രജിനാർക്ക് ഞാൻ പറയുന്നത് കേൾക്കാൻ കഴിയുന്ന തകരാറാണ്. തിരുവനന്തപുരത്ത് മഴയായതുകൊണ്ട് ഈ പിന്നെ റേഞ്ചിന്റെ ഫോൺ റേഞ്ചിന്റെ പ്രശ്നമുണ്ട്. പിന്നെ ഹരിദാസ് സാർ പറഞ്ഞ ആ ഒരു വാർഡ് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. വളരെ വർഷങ്ങളായി രാഷ്ട്രീയ നേതാക്കളെ കുറിച്ച് അവരുടെ
ജീവിതത്തിലെ സംഭാവനകളെ കുറിച്ചൊക്കെ അറിയാം എന്ന് പറയാറുള്ള ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് എന്തായാലും ഒരുപാട് വിജ്ഞാനപ്രദം ആയ അറിവുകൾ ഈ വെബിനാറിലൂടെ ലഭ്യമായി എന്നത് തുറന്നു പറയാൻ ആഗ്രഹിക്കുകയാണ്. വളരെ ചുരുങ്ങിയ ചില തലങ്ങളിൽ മാത്രമാണ് അത് കീഴരിയൂർ ബോംബ് കേസുമായി അവർക്ക് കെ ബി മേനോനെ കുറിച്ച് നടത്തിയ ചില പഠിക്കാൻ ഉള്ള ശ്രമങ്ങളിടയിലാണ് മത്തായി മാജോര എന്ന വിപ്ലവകാരിയായ സ്വാതന്ത്ര്യസേനാനിയെ മനസ്സിലാക്കാൻ ശ്രമിച്ചത്. പക്ഷെ അതിലും ഒക്കെ ഉപരിയായി ആഗഖാൻ കൊട്ടാരത്തിലെ യാവത മതിലുചാടി കടന്ന് ഗാന്ധിജിയായി ആശയവിനിമയം നടത്താൻ ശ്രമിച്ച വിപ്ലവകാരി എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിന്റെ അതിര് കടന്ന് ദേശീയ സ്വാതന്ത്ര്യ സമരത്തിലെ മഹത്തായ സംഭാവന നൽകിയ ഒരു വലിയ വിപ്ലവകാരിയായിരുന്നു മത്തായി മാഞ്ഞൂരാനന്ദം. സ്വാതന്ത്ര്യാനന്തര കേരളത്തിലെ ഭരണാധികാരി എന്ന രീതിയിൽ ഒരു പക്ഷെ ഇന്നത്തെ ഈ കാലഘട്ടം രാഷ്ട്രീയ അധികാര രാഷ്ട്രീയം മലീമസമായ ഒരു കാലഘട്ടത്തിൽ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു തലമുറയെ അല്ലെങ്കിൽ ത്യാഗത്തിൻ്റെയും പിന്നെ സമർപ്പണത്തിൻ്റെയും പാരമ്പര്യമുള്ള ഒരു തലമുറയെ അനുസ്മരിപ്പിക്കുവാൻ എനിക്ക് പെട്ടെന്ന് മനസ്സിൽ തോന്നിയത് നമ്മുടെ തകഴിയുടെ കയർ എന്ന നോവലിൻ്റെ ആ ഇതിഹാസ ഗ്രന്ഥത്തിന് കയർ എന്ന പേര് കൊടുക്കാൻ ഉണ്ടായ ഒരു ചരിത്ര വസ്തുതയാണ്. അതൊരു 200 വർഷക്കാലം 200 വർഷത്തിൻ്റെ ഒരുപക്ഷെ കുട്ടനാടൻ ഗ്രാമത്തിൻ്റെ ഇതിലൂടെ തുടങ്ങി തിരുവിതാംകൂറിൻ്റെയും കേരളത്തിൻ്റെയും ഒക്കെ തന്നെ സമഗ്രമായ 200 വർഷത്തിൻ്റെ ചരിത്രം പറഞ്ഞു പോകുന്ന ഒരു കഥ പോലെ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് മുമ്പും സ്വാതന്ത്ര്യാനന്തരവും ഉള്ള നമ്മുടെ കേരളത്തിൻ്റെ ഊടും പാവും പകർക്കുന്നതിന് ഒരുപക്ഷെ നമ്മളെന്നൊരു നവോത്ഥാന പാരമ്പര്യമൊക്കെ അവകാശപ്പെടുമ്പോൾ അതിന് നൽകിയ സംഭാവന ഈ കയറുമായി നമുക്ക് കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. അതിലൊരു പക്ഷേ വേണ്ടത്ര പരിഗണിക്കപ്പെടാതെ പോകുന്ന നമ്മുടെ ചരിത്രം വേണ്ടത്ര പരിഗണിക്കപ്പെടാതെ പോയ വളരെയധികം പ്രമുഖരിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരാളായിരുന്നു മത്തായി മാഞ്ഞൂരാൻ എന്ന സോഷ്യലിസ്റ്റ് വിപ്ലവകാരി എന്ന തിരിച്ചറിവ് തീർച്ചയായും ഈ വെബിനാറിലൂടെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞു. തുടർന്നും ഇത്തരം പരിപാടികൾ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുടെ പങ്കാളിത്തം ഈ വെബിനാറിൽ കണ്ടപ്പോൾ തീർച്ചയായും അത്രയും ഒരു വലിയ ഒരു പാരമ്പര്യമുള്ള ഒരു നേതാവിൻ്റെ പിന്തുടർക്കാർ ഇന്നും അഭിമാനത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ സ്മരണകളേറ്റുന്നു പങ്കുചേർന്നുകൊണ്ട് തീർച്ചയായും സംഘടിപ്പിച്ച സംഘാടകരോട് പ്രത്യേകിച്ച് വിജയരാഘവൻ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇതിൽ പരിചയപ്പെട്ട മുഖങ്ങളൊക്കെ തന്നെ വളരെ വൈവിധ്യമാർന്ന വ്യത്യസ്തങ്ങളായ മേഖലകളിൽ തങ്ങളുടെ കഴിവും പ്രവർത്തന പാരമ്പര്യവും സമർപ്പിച്ചവരാണ് എന്ന തിരിച്ചറിവോടുകൂടി എല്ലാവിധ പവനസ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായിട്ട് ഇത് ടീച്ചറെ വിളിക്കുകയാണ്. മത്തായി മാഞ്ഞൂരാൻ്റെ സഹോദരൻ്റെ മകളായിട്ടുള്ള സിന്തരാസസ് കോളേജിലെ മുൻ പ്രൊഫസർ പൊളിറ്റിക്സിന്റെ ലീല ടീച്ചർ. ടീച്ചറെ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പങ്കെടുക്കണം. ലിസിയും മാഞ്ഞൂരാൻ മാത്രമാണ് അൺമ്യൂട്ട് ചെയ്തിട്ടുള്ളൂ. ലീല ടീച്ചർ മ്യൂട്ട് ചെയ്തിരിക്കുകയാണ് ഇപ്പോഴും. കേരളം മറന്ന കേരളവാദി എന്ന് മത്തായി മാഞ്ഞൂരാനെ കുറിച്ച് പറയാനാണ് എനിക്കിഷ്ടം. സ്വതന്ത്ര കേരളം എന്ന ചിന്ത അന്ന് മുന്നോട്ട് വെച്ചപ്പോ പ്രായോഗികമല്ല എന്ന വാദം കൊണ്ട് അത് തിരസ്കരിക്കുകയാണ് കേരളം ചെയ്തത്. ഇന്ന് സെന്ററിന്റെ കൈകൾ സ്റ്റേറ്റുകളിലേക്ക് കൈകടത്തുമ്പോൾ നമ്മൾ അസ്വസ്ഥരാകുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് മത്തായി മാഞ്ഞൂരാൻ്റെ പേര് തന്നെയാണ്. സ്വതന്ത്ര കേരളവാദത്തെ കുറിച്ചൊക്കെ ഇവിടെ ഒരുപാട് പേര് പറഞ്ഞു. മത്തായി മാഞ്ഞൂരാനെ രാഷ്ട്രീയം മാത്രമല്ല, രാഷ്ട്രീയത്തിൽ 15 വയസ്സുള്ള കാലത്ത് സൈമൺ കമ്മീഷന്റെ കാലത്ത് ഇറങ്ങി, പിന്നെ
സ്വന്തം പിതാവും ജ്യേഷ്ഠ സഹോദരൻ നയിച്ച 1933 കർഷക പ്രക്ഷോഭത്തില് വന്നു. പിന്നെ 42 ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റില് ആഗാഖാൻ കൊട്ടാരത്തില് മത്തായിയുടെ ഹിസ് വാസ് ദ ലോൺ വോയിസ് ദാറ്റ് വാസ് ഹേർഡ് ഔട്ട്സൈഡ് ദി ആഗാഖാൻ പാലസ് എന്നാണ് ആ കാലത്ത് പറഞ്ഞു കേട്ടിരുന്നത്. മത്തായി മാഞ്ഞിരിയാൻ രാഷ്ട്രീയം മാത്രമല്ലായിരുന്നു, അതിനപ്പുറത്ത് അറിവിന്റെയും എഴുത്തിന്റെയും വായനയുടെയും വലിയൊരു ലോകമുണ്ടായിരുന്നു. മത്തായി മാഞ്ഞിരാനെ നയിച്ചത് അറിവിന്റെ വെളിച്ചമാണ്. മത്തായി മാഞ്ഞിരാനായിരുന്നു കേരളത്തിന്റെ വെളിച്ചം. ഹി വാസ് ദ ലൈറ്റ് ഓഫ് കേരള. ലൈറ്റ് ഓഫ് കേരള എന്ന് പറഞ്ഞ ഒരു ഇംഗ്ലീഷ് പത്രവും മത്തായി മാഞ്ഞിരാൻ പ്രസിദ്ധീകരിച്ചിരുന്നു. പിന്നെ കേരള പ്രകാശം എന്ന പ്രകാശത്തിലേക്ക് എന്ന 3 വോളിയത്തിൽ പ്രസിദ്ധീകരിച്ച ലോകോത്തര ദാർശനികരെ കുറിച്ചുള്ള, പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ, ഹെഗൽ, കാന്ത് ഇവരെ കുറിച്ചൊക്കെ ഉള്ള പുസ്തകം, അവരുടെ ചിന്തകൾ എഴുതി പബ്ലിഷ് ചെയ്യുക മാത്രമല്ല ചെയ്തത്, തൊഴിലാളി സുഹൃത്തുക്കളെ ഇത് പറഞ്ഞ് ഇവരുടെ ചിന്തകൾ പറഞ്ഞ് പഠിപ്പിക്കുകയും കൂടെ ചെയ്ത ഒരാളാണ് മത്തായി മാഞ്ഞിരാൻ എന്നാണ് ചരിത്രം പറയുന്നത്. ഏറ്റവും ദുഃഖകരമായ വസ്തുത, കേരളം മത്തായി മാഞ്ഞിരാനെ വേണ്ട വിധം പരിഗണിച്ചില്ല ആ കാലത്ത്, വേണ്ട വിധം അറിഞ്ഞില്ല ആ കാലത്ത് എന്നുള്ളതാണ്. ഈ ലോഹ്യ വിചാരവേദിക്കാരും അനുസ്മരണം നടത്തുന്നവരും മത്തായി മാഞ്ഞിരാനെ ഓർമ്മകളെയും ചിന്തകളെയും വീണ്ടെടുക്കാൻ ശ്രമിക്കുന്നതിന് ഒരുപാട് സന്തോഷം, ഒരുപാട് നന്ദി. നന്ദി ടീച്ചർ. ഇനി സോഷ്യലിസ്റ്റ് പഠന കേന്ദ്രം പ്രസിഡന്റ് ശ്രീ ടി പി ജോസഫ് ക്ഷണിക്കുകയാണ്. ഇടുക്കിയിലാണ് അദ്ദേഹത്തിന്റെ സ്വദേശം. ജോസഫ് ഏട്ട, അൺമ്യൂട്ട് ചെയ്ത് പങ്കെടുക്കണം. പ്രിയമുള്ളവര്, നമ്മുടെ കാലഘട്ടത്തിന്റെ വലിയ പ്രത്യേകത എല്ലാം പെട്ടെന്ന് മറക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഓർക്കേണ്ടത് പലതും മനഃപൂർവ്വം മറക്കുകയും മറന്നു പോകേണ്ടത് പലതും ഓർത്തു വച്ച് പ്രശ്നമുണ്ടാക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കലാപകാരികളും വിപ്ലവകാരികളും സാഹസികരുമായിരുന്ന മഹത്തായ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ എന്റെയൊക്കെ തലമുറ ഇവിടെ ജീവിച്ച് കേരളത്തിൽ ഒട്ടേറെ ചലനങ്ങൾ സൃഷ്ടിച്ച ഒരു വലിയ മഹാനായ നേതാവായിരുന്നു സഹോ മത്തായി മാഞ്ഞൂരാൻ. ഇന്ന് അദ്ദേഹത്തിന്റെ 51st ചരമ നമ്മള് ലോഹ്യ വിചാരവേദിയുടെയും അനുസ്മരണ സമിതിയുടെയും നേതൃത്വത്തിൽ ആചരിക്കുമ്പോ ദുഃഖകരമായിട്ട് എനിക്ക് കാര്യം, നമ്മൾ ഒരു മാധ്യമങ്ങളിലും ക്രിസ്ത്യ ശ്രവ്യ മാധ്യമങ്ങളിൽ ഒന്നും മത്തായി മാഞ്ഞിരാനെ പറ്റി പോലും കണ്ടില്ല എന്നുള്ളതാണ്. വലിയ ദുഃഖകരമായതാണ്. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ എന്റെ മനസ്സിൽ തോന്നിയ രണ്ട് കാര്യങ്ങൾ, ഒന്ന്, അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങളിലും ദർശനങ്ങളിലും പ്രവർത്തനത്തിലും ഉണ്ടായിരുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഇല്ല എന്നുള്ളതാണ്, ഏറ്റെടുത്ത് നടത്തുക. ആ ദർശനങ്ങളുടെ തിരിശേഷം അവശേഷിക്കുന്ന ചില ഒത്തുചേരലുകൾ മാത്രമേ ഇന്ന് കേരളത്തിൽ അവശേഷിക്കുന്നുള്ളൂ. അതാണ് ലോഹ്യ വിചാരവേദി. ഇതുപോലൊരു വെബിനാറുകൂടി സംഘടിപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന്റെ സ്മരണ പങ്കുവെക്കാൻ ആരും കാണുമായിരുന്നില്ല എന്നുള്ളതാണ് വലിയ ദുഃഖകരമായ ഒരു സത്യം. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ പലരും ഇവിടെ സംസാരിച്ചു, വലിയധികം ആത്മനിർവൃതി ഉണ്ടായി. അദ്ദേഹം അവിവാഹിതനായിരുന്നു. അദ്ദേഹത്തിന്റെ സഹോദര പുത്രനും പുത്രിയും ലീലരും ജോസാറും അടക്കമുള്ളവർ ഞങ്ങളുടെ മുമ്പിൽ വന്നു. നിങ്ങളുടെയൊക്കെ മുഖമെങ്കിലും കാണുവാൻ ഞങ്ങൾക്ക് സാധിച്ചല്ലോ. കൊറോണ കൊണ്ട് ഇങ്ങനെ ചില ഗുണമുണ്ടെന്ന്
അണ്ട് 100 രൂപ പിഴ അടയ്ക്കുവാൻ വിസമ്മതിച്ച ആ നിഷേധിയെ ജയിലിൽ അടയ്ക്കുവാൻ കോടതി ഉത്തരവിട്ടു. ശാന്തഭൂഷണും EMS-നും ഒക്കെ മുമ്പേ നിയമം കാണുന്നുകൂടി അദ്ദേഹം നമ്മളെ പഠിപ്പിച്ചു. എല്ലാ നിയമങ്ങളും അനുസരിക്കാനുള്ളതല്ല എന്നുള്ളത് കാലഘട്ടം നമ്മളെ ചൂണ്ടിക്കാണിക്കുക. മത്തായി മാഞ്ഞൂരാനെ കുറച്ചൊക്കെ ഞാൻ കേട്ടിരുന്നത് സഹവരങ്ങൾ ശ്രീധരൻ ശ്രീധരേട്ടന്റെ നാവിലൂടെയാണ്. ശ്രീധരേട്ടൻ ബഹുമാനപൂർവമാണ് മത്തായി മാഞ്ഞൂരാനെ പറ്റി ഞങ്ങളോടൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ചിന്തകൾ, സോഷ്യലിസ്റ്റ് ആശയത്തോടുള്ള പ്രതിബദ്ധത, അദ്ദേഹത്തിന്റെ സാഹസികമായ രാഷ്ട്രീയ ജീവിതം, ഒരു ഭരണാധികാരിയുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ചിന്തയോടുള്ള പ്രതിബദ്ധത എല്ലാം അദ്ദേഹം തന്റെ സ്വന്തം ജീവിതത്തിലൂടെ തെളിയിക്കുകയുണ്ടായി. പല സോഷ്യലിസ്റ്റുകളും അവിവാഹിതരായിരുന്ന കാലഘട്ടത്തിലാണ് അദ്ദേഹവും ജീവിച്ചിരുന്നത്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ പലരും വലിയ പ്രശ്നങ്ങൾ വാഗ്മികളൊക്കെ ആയിരുന്നെങ്കിലും ഒന്നും എഴുതിയിരുന്നില്ല. അതിൽ നിന്നെല്ലാം അദ്ദേഹം വളരെ ആഴമായ പഠനത്തിലൂടെ പല കാര്യങ്ങളും എഴുതിയുണ്ടായി. അത് നമുക്ക് വായിക്കുവാനും പഠിക്കും ഉള്ള വലിയ ഒരു സാഹചര്യം നമുക്ക് ഒരുക്കിത്തന്നു. മത്തായി മാഞ്ഞൂരാൻ അനുസ്മരണ സമിതിയും ദുഹ്യ വിചാരവേദിയും സംഘടിപ്പിച്ച ഈ സ്മരണ പരിപാടിയിൽ പങ്കെടുക്കുവാൻ സാധിച്ചതിൽ വലിയധികം സന്തോഷം, ചാരിതാർത്ഥ്യം ഞാൻ അനുഭവിക്കുന്നു. ഇതിന്റെ സംഘാടകരായിട്ടുള്ള റിജിനാർക്കടക്കമുള്ള എല്ലാ നേതാക്കന്മാർക്കും അഭിവാദ്യം ചെയ്തുകൊണ്ട് ആ പാവനമായ ആ സോഷ്യൽ നേതാവിനോടുള്ള ആദരവും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി ജോസഫ് ഏട്ടൻ. വിവിധ പ്രസ്ഥാനങ്ങളും വ്യക്തികളുടെ ഒരു സംയുക്ത സംരംഭമാണ് ശരിക്കും പറഞ്ഞാല് ഇന്നത്തെ ഈ കൂട്ടായ്മ. ദൗഹ്യവിചാരവേദി മാത്രമല്ല, അഡ്വക്കേറ്റ് ജേക്കബ് പുളിക്കൻ സാറിന്റെ നേതൃത്വത്തിലുള്ള കേരള സോഷ്യലിസ്റ്റ് മൂവ്മെന്റ് അല്ല മൂവ്മെന്റ്, അതുപോലെ തന്നെ കേരള പീപ്പിൾസ് മൂവ്മെന്റ്, അതുപോലെ ഡോക്ടർ വിനോദ് കല്ലോലിക്കലിന്റെ നേതൃത്വത്തിലെ മഹാരാജാസ് കോളേജിന്റെ ചരിത്ര വിഭാഗത്തിന്റെ പരിശ്രമം, അഡ്വക്കേറ്റ് ജോൺസൺ പി ജോൺ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള പരിശ്രമം, ഇങ്ങനെ ഒരു കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഇന്ന് ഈ യോഗം സംഘടിപ്പിച്ചത് എന്നുള്ളത് ഞാനൊന്ന് സൂചിപ്പിക്കുകയാണ്. ഈ അവസരത്തിൽ ഇതൊരു കൂട്ടായ്മയാണ്, ഇത് ഒരു തുടക്കമാണ്. ഇനി അടുത്തതായിട്ട് ഞാൻ ആ പേര് വിളിക്കുന്നില്ല, ഓരോരുത്തരായിട്ട് സംസാരിക്കണമെന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് മുന്നോട്ട് വെക്കുന്നത്. ഓരോരുത്തരായിട്ട് സംസാരിക്കണം. അത് തയ്യാറാകുന്നില്ല. ഞാൻ ശ്രീമതി ലിസി മാഞ്ഞൂരാനെ ക്ഷണിക്കുകയാണ്. എത്തിയിട്ടില്ല ശ്രീ പോൾ മാഞ്ഞൂരാൻ. സുഹൃത്തുക്കളെ, ഞാനൊരു തലമുറ വ്യത്യാസമുള്ള ആളാണ്. മത്തായി മാഞ്ഞൂരാൻ കത്തി ജ്വലിച്ചു നിൽക്കുന്ന ആ സമയത്ത് ഞാനൊരു കേവല വിദ്യാർത്ഥിയാണ്. എന്നാലും മത്തായി മാഞ്ഞൂരാൻ, ഞാൻ മത്തായി ഇളയപ്പൻ എന്ന് വിളിക്കുന്നു, മത്തായി മാഞ്ഞൂരാനെ വളരെ പല പ്രാവശ്യം അദ്ദേഹത്തെ നേരിട്ട് കാണുകയും സംസാരിക്കുകയും ചെയ്യാൻ ഇടവന്നിട്ടുണ്ട്.
അവസാനമായിട്ട് അദ്ദേഹമായിട്ട് നേരിട്ട് ഒരു സംഭാഷണം നടത്തിയിട്ടുള്ളത് 1966 എന്ന് തോന്നുന്നു. ഈ ഐക്യമുന്നണിയുടെ കോർഡിനേഷൻ കമ്മിറ്റിയുടെ അദ്ദേഹം ചെയർമാനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഐക്യ മുന്നണിയുടെ ഒരു ഒരു വിഭാവനം ചെയ്ത ആളുകൂടിയാണ്. അപ്പോൾ വലിയ ഒരു റാലി നടത്തി കഴിഞ്ഞ ശേഷം ഞാൻ കേരളപ്രകാശം പത്രത്തിൻ്റെ ഓഫീസിൽ, അവിടെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം, അദ്ദേഹം മറ്റു പലരും സൂചിപ്പിച്ചതുപോലെ സ്വന്തമായിട്ട് ഒരു വീടോ കുടുംബമോ അങ്ങനെയൊന്നുമില്ല. അദ്ദേഹം ആ പത്ര ഓഫീസിലാണ് കഴിഞ്ഞിരുന്നത്. അദ്ദേഹം എവിടെയാണോ അവിടെ എങ്ങനെയാ കഴിയും. അത് തന്നെ വിദ്യാർത്ഥിയായിരുന്ന സമയത്ത് തന്നെ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് എടുത്തു ചാടി വന്ന ആളാണ്. അപ്പം സ്വന്തമായിട്ടുള്ളൊരു കരിയറിനെ പറ്റി ഒന്നും ആലോചിച്ചിട്ടില്ല. ഭംഗിയായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു വ്യക്തി, വളരെ നല്ല പേഴ്സണാലിറ്റി ഉള്ള ഒരു വ്യക്തി, ഡിഗ്രി വന്ന എന്നൊരു ഒരു ഡിഗ്രി ഉണ്ടാക്കുക എന്ന് പറയുന്നുള്ള ഒരു വലിയ കാര്യമാണ്. ഇന്നത്തെ കാലത്ത് തീർച്ചയായിട്ടും അദ്ദേഹം ഇന്നത്തെ ഒരു ചിന്തയാണെങ്കിൽ, സാധാരണ ഇതിൽ ചെറുപ്പക്കാരൻ്റെ ആണെങ്കിൽ, നല്ലൊരു ജോലി തരപ്പെടുത്തി സുഖമായൊരു കുടുംബം കെട്ടി പുലർത്തി ജീവിക്കുക എന്നുള്ളതാണ്. അതിൽ നിന്നും എത്രയോ വിഭിന്നമായിരുന്നു അദ്ദേഹം. എടുത്തു ചാടിയത് സമരത്തിലേക്കാണ്, എല്ലാം ത്യജിച്ചുകൊണ്ടുള്ള ഒരു സമരം, ഒരു ജീവിതം, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം. ഇന്നിപ്പോൾ നമ്മൾ കാണുമ്പോൾ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കെല്ലാം ഏതെങ്കിലും തരത്തിലുള്ള ആദർശമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പലർക്കും, പല രാഷ്ട്രീയ പാർട്ടികൾക്കും, പാർട്ടികൾ തന്നെ പല കഷണങ്ങളായിട്ട് നമ്മൾ കാണുന്നുണ്ട്. എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രയാസമാണ്. നമുക്ക് ഒരു സ്ഥാനാർത്ഥിത്വം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ വേറെ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ മുന്നണിയുടെ ഭാഗം ചേർന്ന് അങ്ങനെ നിൽക്കുക, സ്വന്തമായിട്ടുള്ള കാര്യം നോക്കുക, സ്വന്തമായി കുടുംബം തിളക്കുക, മക്കളുടെ രാഷ്ട്രീയം ചെയ്യുക, ആ രീതിയിലുള്ള ഒരു ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് എത്രയോ വിഭിന്നമായിട്ട് ഞാൻ എപ്പോഴും ആലോചിക്കുന്നുണ്ട്. അദ്ദേഹം കോളേജിൽ നിന്ന് മിടമിടുക്കാനായിട്ട് പഠിച്ച് പാസ്സായി വന്ന ആളാണ്, എൻ്റെ അങ്ങനെ ഇരിക്കുന്നതാണ്. അപ്പോൾ അദ്ദേഹമായിട്ടുള്ള ഇടപെടൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അത് കേരള പ്രകാശം എന്ന ഒരു പത്രം ഉണ്ടായിരുന്നു. ആ പത്രം വിതരണം ചെയ്യുക എന്നുള്ളത് ഒരു വലിയൊരു പ്രയാസമുള്ള സംഗതിയാണ്. അങ്ങനെ ആരും വിറ്റുകൊണ്ട് പോകില്ല. അപ്പോൾ എളയപ്പൻ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു കെട്ട് പത്രം മൂവാറ്റുപുഴയ്ക്ക് അയക്കും. അന്ന് ഞാൻ മൂവാറ്റുപുഴയാണ് താമസിക്കുന്നത്, എൻ്റെ കുടുംബം അവിടെയാണ് താമസിക്കുന്നത്. അപ്പം ഞാനിതിനെ ഈ പത്രം എടുത്തുകൊണ്ട് വെളുപ്പിന് എഞ്ചിനീയറിംഗ് കോളേജിലെ സ്റ്റുഡൻ്റാണ് ഞാൻ അന്ന്. വെളുപ്പിന് 5 മണിക്ക് എഴുന്നേറ്റ് വരും. അപ്പോൾ ആദ്യം വരുന്ന ഒരു ബസ്സിൽ, KSRTC ബസ്സിൽ ആ പത്രം വരും. അത് ഞാൻ എടുത്തുകൊണ്ട് പോവും. എടുത്തുകൊണ്ട് പോയി പല സ്ഥലങ്ങളിലും കൊടുക്കും. ഒന്ന് എഞ്ചിനീയറിംഗ് കോളേജിലുള്ള ലൈബ്രറിയിലിടും, പിന്നെ അടുത്തുള്ള മൂവാറ്റുപുഴ ലൈബ്രറിയിലിടും. എൻ്റെ അപ്പൻ്റെ കുറേ സുഹൃത്തുക്കൾക്കെല്ലാം അങ്ങ് കൊടുക്കും. എൻ്റെ ജോലി കഴിഞ്ഞൊരു അരമണിക്കൂർ ജോലി എനിക്ക് അന്നുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പലരും മത്തായി മാഞ്ഞൂരാൻ്റെ കേരള പ്രകാശം വാങ്ങിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മുഖപ്രസംഗമാണ്. മുഖപ്രസംഗം എന്ന് പറയുകയാണെങ്കിൽ വളരെ ദൈർഘ്യമുള്ള മുഖപ്രസംഗമാണ്. അത് വായിക്കാൻ വേണ്ടി മാത്രമാണ് പലരും അന്ന് ആ പത്രം വാങ്ങിച്ചു തന്നത്. അപ്പോൾ ആശയം പ്രചരിപ്പിക്കുക ആദ്യം, അതിനുശേഷം അതിൻ്റെ പുറകെയാണ് രാഷ്ട്രീയം. സ്വന്തമായിട്ടുള്ള ഒരു സ്ഥാനത്തിന് വേണ്ടിയൊന്നും അദ്ദേഹം ജീവിച്ചിട്ടില്ല. മന്ത്രിയായിരുന്ന പോലും സ്വന്തമായിട്ട്, ഇപ്പോൾ പറഞ്ഞല്ലോ, സ്വന്തം ആളുകൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുന്നത് യാതൊരു വിധത്തിലുള്ള ഒരു ഒരു തെറ്റായിട്ട് രീതിയിൽ ഒരു പ്രത്യേക ഔദാര്യമൊന്നും കുടുംബാംഗങ്ങൾക്ക് ആർക്കും തന്നെ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. ഇൻഫാക്ട് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ, കുടുംബാംഗമാണെങ്കിൽ എല്ലാ എൻ്റെ അധികാരം ഉപയോഗിച്ചിട്ടുള്ള ഒരു കാര്യത്തിന് ഞാൻ ഇല്ല എന്നുള്ള ഒരു നിലപാടായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. ഇന്ന് കാണുന്ന എല്ലാ ഏത് കക്ഷി രാഷ്ട്രീയ വ്യത്യാസം ഇല്ലാണ്ട് തന്നെ കാണുന്ന ഒരു വ്യത്യാസമാണ് ഞാൻ മത്തായി മാഞ്ഞൂരാനിൽ കാണുന്നത്. അപ്പോൾ അന്ന് 1966 അദ്ദേഹത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ ചോദിച്ചോളെ, അപ്പം എന്താണ് രാഷ്ട്രീയം, ഫ്യൂച്ചർ എങ്ങനെയിരിക്കും, ഇവിടെ ഇന്ത്യൻ രാഷ്ട്രീയം എങ്ങനെയിരിക്കും? അപ്പോൾ എനിക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലാണ് പുള്ളി പറഞ്ഞത്, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രധാനമായിട്ട് വരാൻ സാധ്യതയുള്ളത് ഇടതുപക്ഷ ചിന്തയുള്ള തൊഴിലാളി വർഗങ്ങൾ, ആ രീതിയിലുള്ള ഒരു ഒരു വിഭാഗം വരും, പല പാർട്ടികളുണ്ടാവും, അതങ്ങനെ ഒരു ഒരു കൂട്ടം വരും. വലതുപക്ഷ ചിന്താഗതി എക്സ്ട്രീം റൈറ്റ് ആയിട്ടുള്ള കുറേ ആളുകളുണ്ടാവും, അതെല്ലാം കൂടി ഒരു 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 മുന്നണിയാവും. അപ്പം ആ രീതിയിലുള്ള രണ്ട് മുന്നണികൾ വരും എന്ന് അദ്ദേഹം അന്ന് എന്നോട് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. കാരണം ഒരിക്കലും അവിടെ കോൺഗ്രസ് എന്ന് പറയുന്നത് വളരെയധികം വളരെ നല്ല ഭൂരിപക്ഷത്തിൽ ഭരിക്കുന്ന ഒരു കക്ഷിയാണ്.
അന്നത്തെ കാലത്ത് അങ്ങനെ ഒരു മുന്നണി രാഷ്ട്രീയം ഇവിടെ കേന്ദ്രത്തിലുണ്ടാവുമെന്ന് ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചില്ല. ഇപ്പോൾ അത് വളരെ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. എക്സ്ട്രീം ഇടതുപക്ഷവും എക്സ്ട്രീം വലതുപക്ഷവുമായിട്ടുള്ള വന്നിരിക്കുകയാണ്. എങ്ങനെ അദ്ദേഹത്തിന് അത് സാധിച്ചു എന്നുള്ളത് ഒരു അത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇത്രയും എനിക്ക് അറിയാനുള്ളൂ. ഞാൻ ഇപ്പൊ പ്രായത്തിലൊക്കെ ഒരുപാട് വ്യത്യാസമുള്ളത് കൊണ്ട് അദ്ദേഹത്തെ അധികം അങ്ങനെ ഒരു ഒരു സുഹൃത്ത് എന്നുള്ള രീതിയിൽ അങ്ങനെ സംഭാഷണം നടത്താനും സാധിച്ചിട്ടില്ല. എനിക്ക് തന്നെയും ഞാൻ എപ്പോഴും ആദരിക്കുന്ന ഒരു വ്യക്തി, ഒരു രാഷ്ട്രീയക്കാരൻ എന്നുള്ള രീതിയിൽ ഞാൻ എപ്പോഴും മനസ്സിൽ കാണുന്ന ഒരു ആരാധിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് മത്തായി മാഞ്ഞുരാൻ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി ശ്രീ പോൾ മാഞ്ഞുരാൻ സാർ. അദ്ദേഹത്തിന്റെ ഒട്ട് വളരെ വാക്കുകളും പുതിയ ഇൻഫർമേഷൻസ് ആയിരുന്നു. അടുത്തതായിട്ട് ഗായത്രി ദേവി എസ് ക്ഷണിക്കുകയാണ്. ഗായത്രി ദേവി അഡ്മിറ്റ് ചെയ്യണം. വന്നിട്ടില്ല. സുമിത പേക്കെ ജോൺ മുണ്ടാണ് സാർ സംസാരിക്കണം. ജോൺ മുണ്ടാണ് സാർ. ജോൺ മുണ്ടാണ് സാർ അൺമ്യൂട്ട് ചെയ്യണം. ഹലോ. ബോസാറ് വളരെ മുതിർന്ന ആളാണ് കൊച്ചിയിലെ. മത്തായി മാഞ്ഞുരാനെ കുറിച്ച് വളരെയധികം കേട്ടിട്ടുണ്ട്. ഞാൻ എന്റെ ഞാൻ കോളേജിലൊക്കെ പഠിക്കുമ്പോ അദ്ദേഹം നമ്മുടെ 67 ഇടതുപക്ഷ മന്ത്രിസഭയിലെ അദ്ദേഹം അംഗമായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെയൊക്കെ വളരെയധികം ആദരവോടെ നോക്കി കണ്ടിട്ടുള്ള ഒരാളാണ്. അപ്പൊ ഏതായാലും അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിൽ അറിയപ്പെടാത്ത പല ഈടുകളെ കുറിച്ചൊക്കെ നമ്മുടെ ജേക്കപ്പുളിക്കനും മറ്റുള്ളവരൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ അതിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഞാൻ അതിനെ സംബന്ധിച്ച് അദ്ദേഹത്തെ കുറിച്ച് അങ്ങനെ ഒരുപാട് ഞാൻ പഠനം നടത്തിയിട്ടുള്ള ആളല്ല. ഈ മീറ്റിംഗിൽ കയറി ഇങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കാന്നുള്ള ഉദ്ദേശത്തിൽ വന്നത്. ഏതായാലും മത്തായി മാഞ്ഞുരാൻ ഒരു നമ്മുടെ ഉറക്കപ്പെടേണ്ട ഒരു വ്യക്തിത്വമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം അദ്ദേഹത്തിന്റെ അദ്ദേഹം ഒരു സാധാരണ രാഷ്ട്രീയക്കാരനായിരുന്നില്ല, ഒരു ആദർശവാനായ രാഷ്ട്രീയക്കാരനായിരുന്നു. ഒരു പൊളിറ്റിക്കൽ തിങ്കർ ആയിരുന്നു. ഒരു സ്വപ്നം കണ്ടൊരു മനുഷ്യനാണ്. ഈ ഫെഡറൽ സിസ്റ്റത്തെ കുറിച്ചും കേരളത്തിന്റെ ഭാവിയെക്കുറിച്ചും ഒക്കെ വളരെ വിഭിന്നങ്ങളായ ആശയങ്ങളുണ്ടായിരുന്ന വ്യക്തിയാണ്. അത്തരത്തിലുള്ള മഹാന്മാരെയൊക്കെ നമ്മൾ മറന്നു കളഞ്ഞു എന്നുള്ളൊരു സത്യമുണ്ട്. പിന്നെ ഒരു മറ്റൊരു കാര്യം വന്നത് അദ്ദേഹത്തിന്റെ പാർട്ടി ഒരു ചെറിയ പാർട്ടിയായിരുന്നു എന്നുള്ളതാണ് അതിനെ പറ്റിയൊരു കുഴപ്പം. അത് ഒക്കെ ഈ നമ്മുടെ ഇന്ത്യൻ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിന് പറ്റിയൊരു കുഴപ്പം എന്ന് പറയുന്നത് സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം പല ഗ്രൂപ്പിലായിട്ട് ചിഹ്ന ചിതറിപ്പോയി. ഇപ്പൊ അന്ന് ലോഹി ആയാലും അദിലുമേ ആയാലും മറ്റേ അന്നത്തെ എം ജി ഗോറയായാലും അങ്ങനെയുള്ള അവരൊക്കെ ഒന്ന് മറ്റൊന്നിലും ഒതുങ്ങാത്ത രീതിയിൽ അവരെല്ലാം വേറെ വേറെ ഗ്രൂപ്പിലായിട്ട് ചിഹ്നിച്ചിതറിപ്പോയി. ഒരുപക്ഷെ ഈ മത്തായി മാഞ്ഞുരാൻ ഉൾപ്പെടെയുള്ള അന്നത്തെ പ്രതിഭാശാലികളായ രാഷ്ട്രീയക്കാരൊക്കെ ഈ സോഷ്യലിസ്റ്റുകാരൊക്കെ ഒരു കൊടിക്കീഴിൽ നിൽക്കുകയും ഒരുപക്ഷെ അവർ കോൺഗ്രസിൽ നിന്ന് സ്പ്ലിറ്റ് ചെയ്യാതെ കോൺഗ്രസ് തന്നെ നിലനിൽക്കുകയും ചെയ്തിരുന്നെങ്കിൽ കോൺഗ്രസിനെ തന്നെ ഇടത്തോട്ട് കൊണ്ടുപോകാനും ഒരുപക്ഷെ ഈ നെഹ്റുവിന്റെ നയങ്ങൾ തിരുത്തുവാനും അല്ലെങ്കിൽ നെഹ്റുവിന്റെ നയങ്ങളൊക്കെ ശക്തി പകരാനും നെഹ്റുവിനെ കൂടുതൽ സോഷ്യലിസ്റ്റ് കൊണ്ടുവരാനൊക്കെ സാധിക്കുമായിരുന്നു. മറിച്ച് ഇങ്ങനെ ഒരു വിഭാഗീയമായ രീതിയിലേക്ക് പോയത് കൊണ്ടാണ് ഇവരൊക്കെ ഒറ്റപ്പെട്ടു പോയതെന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം. മത്തായി മാഞ്ഞുരാൻ പ്രതിഭാശാലിയായിരുന്നു, പക്ഷെ ഈ പറഞ്ഞ പോലെ ഒരു കൂട്ടായ്മയിൽ നിൽക്കാതെ ഇങ്ങനെ മാറി മാറി പോയത് കൊണ്ടുള്ള ഒരു പ്രശ്നമാണ് നമ്മൾ ഇന്ന് പിന്നീട് അദ്ദേഹത്തിനൊക്കെ നേരിടേണ്ടി വന്നത്. രാഷ്ട്രീയത്തിൽ അതൊക്കെ അദ്ദേഹത്തെ പോലുള്ളവർക്ക് അധികം ഉയരങ്ങളിലേക്ക് പോകാൻ ഒക്കാതിരുന്നത് കൊണ്ടാണ്. അങ്ങനെ ഉയരങ്ങളിലേക്ക് പോകണം എന്നുള്ള ആഗ്രഹമുള്ള ആളായിരുന്നില്ല അദ്ദേഹം, അത് വേറെ കാര്യം. പക്ഷെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കുമായിരുന്ന പ്രതിഭാശാലിയായിരുന്നു അദ്ദേഹം.
ആ പ്രതിഭാശാലിത്വം അദ്ദേഹത്തിന് ഉപയോഗിക്കാൻ കഴിയാതെ പോയത് ഇത്തരത്തിലുള്ള ഒരു പാർട്ടിസാൻ ആയിട്ടുള്ള നിലപാടുകൾ കൊണ്ടാണ്. അത് അദ്ദേഹത്തിന് മാത്രം കുറ്റമല്ല, സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിന് മൊത്തത്തിൽ വന്നുപെട്ട ഒരു അപജയമായിരുന്നു അത്. അതിൻ്റെ ഒരു ബലമായിട്ടാണ് ഇന്ത്യയിൽ ഇന്ന് കോൺഗ്രസ് പാർട്ടിയും ഇടതുപക്ഷങ്ങളൊക്കെ ക്ഷീണിക്കാനും ഒരു വലതുപക്ഷ ശക്തികളൊക്കെ അധികാരത്തിൽ വരാൻ അല്ലെങ്കിൽ കുറച്ചുകൂടി അവരൊക്കെ ശക്തിയായിട്ട് വരാനുള്ള കാരണം ഇതാണ്. ഇന്ത്യയെ കൂടുതൽ ഇടത്തോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമായിരുന്നത് സോഷ്യലിസ്റ്റ് ശക്തികൾക്കായിരുന്നു. അവര് അത് ആ ചരിത്രത്തിൻ്റെ ദശാസന്ധികളിൽ അവരത് വേണ്ട രീതിയിൽ അതിനെ ഉപയോഗിച്ചില്ല, അല്ലെങ്കിൽ അവർ പുറന്നിരിഞ്ഞ് നിന്നു എന്നാണ് എനിക്ക് എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു നിരീക്ഷണമാണ്. നിങ്ങൾ യോജിക്കുമല്ലെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ക്ഷണിച്ചതിന് നന്ദി. നന്ദി ബോസാർ. ബോസാറിന്റെ നിരീക്ഷണങ്ങൾ വളരെ പ്രസക്തമാണ്. അടുത്തതായിട്ട് രാജീവിന് മാഞ്ഞുരാനെ ക്ഷണിക്കുകയാണ്. ബോസ് സാർ അത് മ്യൂട്ട് ചെയ്യണം. രാജീവൻ മാഞ്ഞുരാൻ വന്നിട്ടില്ല. ജോസി മാഞ്ഞുരാൻ സംസാരിക്കാവുന്ന രീതിയിലാണെന്ന് തോന്നുന്നു. ചോദിച്ചോ. ലിസി മാഞ്ഞുരാൻ ജോസി മാഞ്ഞുരാൻ സംസാരിക്കണം. അദ്ദേഹം മ്യൂട്ടാണ്. ജോസി മാഞ്ഞുരാൻ അൺമ്യൂട്ട് ചെയ്യും. അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്, സംസാരിക്കണം. ഗുരുവായൂരപ്പൻ പയ്യൻ, ഗുരുവായൂരപ്പൻ പയ്യൻ കൂടെ സംസാരിക്കണം. ഷിബു സംസാരിക്കുന്നുണ്ടോ? ഷിബു ഹലോ, ഞാൻ സംസാരിച്ചായിരുന്നല്ലോ. അല്ല ബോസാറല്ല, ഷിബു. ഷിബു ഷിബു എഴുത്തുകാരനൊക്കെയാണ്. ഷിബു എത്തിയിട്ടില്ല. ആ ഇന്നിവിടെ പരിപാടിയിൽ പങ്കെടുക്കാം. ഞാനേ പിന്നെ അർജുനാർക്കെ ഞാൻ ഇതിനെ പറ്റി ഒരു പ്രിപ്പയർഡ് അല്ല. ഞാനിപ്പോ ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ഇതിനെ പറ്റി അറിഞ്ഞതല്ലോ. അപ്പോ എനിക്ക് ഒരു ഒരു കാര്യം മാത്രമേ പറയാൻ വേണമെങ്കിൽ പറഞ്ഞേക്കാം. അപ്പൊ ഈ ഭാഷയെ പറ്റിയുള്ള പൊതുവെ ഇപ്പൊ ഈ ഐക്യമലയാള പ്രസ്ഥാനം എന്നൊക്കെ പറയുന്നുള്ള ഈ ഭാഷയെ പറ്റിയുള്ള ഒരു അമിതമായൊരു അഭിമാനം നല്ലതാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അപ്പോ എല്ലാം മലയാളവൽക്കരിക്കണം എന്നൊക്കെ ഇവിടെ പലരും പറയുന്നത് കേട്ടു. അപ്പൊ അതിനോടൊക്കെ എനിക്ക് പൂർണ്ണമായിട്ടും യോജിക്കാൻ പറ്റുന്നില്ല. ഭാഷയിൽ തന്നെ മറ്റ് എല്ലാ ഭാഷകളും മറ്റു ഭാഷകളിൽ നിന്ന് വാക്കുകൾ എടുത്താണ് ഉപയോഗിക്കാറുള്ളത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വാക്കുകൾ കൈമാറാറുണ്ട്. അപ്പോ നമുക്ക് മലയാളത്തെ പറ്റിയുള്ള ഒരു അമിത അഭിമാനവും അങ്ങനെയൊക്കെ ഉള്ള ഒരു സംഗതി എത്രത്തോളം നല്ലതാണെന്ന് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്, എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ്. എങ്കിലും ഈ മത്തായി മാഞ്ഞൂരാനെ പറ്റിയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ ഈ വെബിനാറിൽ നിന്ന് കേട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അപ്പൊ അദ്ദേഹം ഉയർത്തിയ ഒരു ആശയത്തെ പറ്റി
വളരെ രീതിയിൽ. അപ്പം ഞാനീ പറഞ്ഞ ഭാഷ എന്ന രീതിയിൽ മാത്രമല്ല കേരളത്തിൻ്റെ ഒരു വികസനം എന്ന രീതിയിൽ, കേരളത്തിൻ്റെ ഒരു സംസ്കാരം എന്ന രീതിയിലൊക്കെ തന്നെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. അപ്പം അങ്ങനെ ഒരു ചർച്ച സംഘടിപ്പിച്ചത് തന്നെ വളരെ നല്ലൊരു കാര്യമാണ്. അതിന് എല്ലാവിധമായിട്ടുള്ള ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി ഷിബു. ഷിബു എഴുത്തുകാരനും കവിയുമാണ്. ഇന്ന് പരിപാടിയിൽ പങ്കെടുക്കാൻ എന്ന് നേരത്തെ വാക്ക് തന്നിരുന്നത് ഡോക്ടർ ഉദയകുമാറാണ്, എസ് പി ഉദയകുമാർ. അദ്ദേഹം ദേശീയ തലത്തിലെ ഫെഡറലിസത്തിന് വേണ്ടിയിട്ടൊരു ഇനിഷ്യേറ്റീവ് നടത്തുന്നുണ്ട്. ഇന്ന് തമിഴ്നാട്ടിലെ ചില അസൗകര്യങ്ങൾ മൂലം അദ്ദേഹത്തിന് എത്തിച്ചേരാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തെ മിക്കപേർക്കും അറിയാം, കൂടംകുളം ആളവ നിലയത്തിനെതിരായിട്ടുള്ള സമരത്തിലൂടെ ഏറെ ശ്രദ്ധേയനായ പരിസ്ഥിതി പ്രവർത്തകൻ, ദേശീയ തലത്തിൽ നിന്ന് ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വം. അദ്ദേഹം നാഗർകോവിൽ സ്വദേശിയാണ്. അദ്ദേഹം ഇന്ന് എത്തിച്ചേരാമെന്ന് പറഞ്ഞിരുന്നതാണ്, പക്ഷേ എന്തോ പ്രത്യേക അസൗകര്യങ്ങൾ കാരണം പങ്കെടുക്കാൻ കഴിയുന്നില്ല എന്നിപ്പോ എന്നെ അറിയിച്ചിട്ടുണ്ട്. ഈ കൂട്ടായ്മ ഇതൊരു തുടക്കമായിട്ട് കരുതാം. വിവിധ തലങ്ങളിൽ ഉള്ള വ്യത്യസ്ത മേഖലയിലുള്ള ഒട്ടനവധി പേര് പങ്കെടുക്കുകയുണ്ടായി. അത് മത്തായി മാഞ്ഞുരാൻ എന്ന ചിന്തകന്റെ കാലിക പ്രസക്തിയുടെ ഒരു സൂചനയാണ്. ഒരു സെക്കൻഡ് എസ് പി ശരി എസ് പി ഉദയകുമാർ ഒന്ന് ഒരിക്കൽ കൂടി വിളിച്ചു. അദ്ദേഹത്തിന് പങ്കെടുക്കാൻ കഴിയുന്നില്ല. ഇന്ന് പരിപാടിയില് ഹലോ 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 ഞാനൊരു കാര്യം കൂടെ പറഞ്ഞു നോക്കട്ടെ. ഹലോ, ഞാൻ എറണാകുളം മഹാരാജ സ്കൂളിൽ പഠിക്കുമ്പോൾ ശ്രീ സുരേഷ് മാഞ്ഞരാജ് ഞാനും ഒരുമിച്ച് പഠിച്ചവരാണ്. അപ്പൊ അങ്ങനെ എനിക്ക് മത്തായി മാഞ്ഞരാജിനെ കുറിച്ച് എന്ന് പറഞ്ഞ അറിവുണ്ട്. സുരേഷ് മാഞ്ഞരാജിന്റെ സഹോദരിമാരായിട്ടുള്ള ആലീസ് മാഞ്ഞുരാനും ലളിത മാഞ്ഞുരാനും ലീല മാഞ്ഞുരാനൊക്കെ അന്ന് അവിടെ പഠിച്ചിരുന്നു. അവർക്ക് എനിക്കവരെ അറിയാം, അവർക്ക് എന്നെ അത്ര അറിയാൻ സാധ്യതയില്ല. ഏതായാലും വർഷങ്ങൾക്ക് ശേഷം ഇന്ന് ലീല മാഞ്ഞുരാനെ ഇവിടെ വെച്ച് കാണാനിടയായ സന്തോഷമുണ്ട്. അതൊന്ന് പ്രകടിപ്പിക്കാൻ വേണ്ടിയാണ്. ഓക്കെ, എന്തായാലും ദേശീയ തലത്തിൽ തന്നെ ഫെഡറലിസത്തിന് വേണ്ടിയിട്ടുള്ള ചില ഇനിഷ്യേറ്റീവ് ഉണ്ടായിട്ടുണ്ട്. ആ ഒരു കൂട്ടായ്മയിലേക്കും നമുക്ക് പങ്കുചേരാൻ കഴിയുമെന്ന് കരുതുന്നു. ഷിബു പറഞ്ഞ കാര്യങ്ങൾ തീർച്ചയായിട്ടും ചർച്ച ചെയ്യാം. ഇനിയിപ്പോൾ ഈ പരിപാടി ആരെങ്കിലും ഇനി സംസാരിക്കാൻ ഉണ്ടെങ്കിൽ സംസാരിക്കണം, അല്ല എന്നുണ്ടെങ്കിൽ ഇത് ഈ ഇന്നത്തെ പരിപാടി വൈൻഡ് അപ്പ് ചെയ്യണം. നന്ദി രേഖപ്പെടുത്താൻ ആരെയും വിളിക്കും? അതെ അതെ അതെ, ആരെങ്കിലും ഉണ്ടെങ്കിൽ സംസാരിക്കണം. ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ സംസാരിക്കണം. ആരെങ്കിലും സംസാരിക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ സംസാരിക്കണം. നന്ദി രേഖപ്പെടുത്താനായിട്ട് ബാലേട്ടനെ, വി പി ബാലനെ ക്ഷണിക്കുകയാണ്. ഹലോ, ബാലേട്ടൻ നന്ദി രേഖപ്പെടുത്തണം. വി പി ബാലൻ അൺമ്യൂട്ട് ചെയ്യണം. കണക്ട് ആവുന്നില്ലെന്ന് തോന്നുന്നു. എന്തായാലും എൻ റാമനെ ക്ഷണിക്കാനായിട്ട്. ഇല്ല, താങ്ക് യു, ഞാൻ കേൾക്കാൻ ഇരുന്നാണ്, സംസാരിക്കുന്നില്ല.
നന്ദി, എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തണം. ശ്രീ മത്തായി മാഞ്ഞുരാന്റെ കുടുംബാംഗങ്ങളിൽ വളരെയധികം പേര് ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. തുടർന്നുള്ള കാര്യങ്ങളിലും അവരുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു. ശ്രീ എൻ റാം, എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തി. പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒറ്റ വാക്കിൽ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. വളരെ പ്രയോജനകരമായ ഒരു സെമിനാർ ആയിരുന്നു. എന്റെ സംഘാടകരെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. നന്ദി. യോഗം പിരിച്ചുവിട്ടിരിക്കുന്നു.